അതിൻ്റെ ഏഴാമത്തെ ദിവസമാണെന്ന് മുഖ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ആചരിക്കേണ്ട കുറേ കാര്യങ്ങൾ കവറാവുന്നുണ്ട്. ഭക്തിയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം, സഹജയോഗം, സന്യാസം, ഈ 64 യോഗങ്ങളുടെയും രാജാവാണ് രാജയോഗം. ഒമ്പതാം അധ്യായമായ രാജവിദ്യ, രാജഗുഹ്യ യോഗത്തിൻ്റെ സാരം, ജ്ഞാനമാർഗം അവലംബിച്ചിട്ട് സമ്പൂർണമായിട്ടുള്ള ഈശ്വരപ്രാപ്തിയാണ്. ഒരാൾക്ക് നേരിട്ട് അനുഭവിക്കാവുന്ന രാജ്യവിദ്യയാണ് ഒമ്പതാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം. പ്രകൃതിയാണ് സൃഷ്ടി പ്രളയങ്ങൾക്ക് കാരണം. അല്ല, ഇവിടെ ഈ പ്രപഞ്ചമുള്ളത് കൊണ്ടാണ് ആത്മാവ് ഈ ശരീരം ധരിക്കുന്നു. ഇവിടെ ഇത്രയും ഈ വലിയ ബൃഹത്തായ നാടക സദസ്സിൽ പല ശരീരമാകുന്ന വേഷങ്ങൾ ധരിച്ച് അഭിനയിക്കുന്നു. കാലം കൃതയുഗത്തിന് പതുക്കെ പതുക്കെ കലിയുഗമാകുമ്പം അധർമ്മോ അഴിമതിയും അക്രമോ അനീതിയും അങ്ങനെ അറ്റെത്തുമ്പം പ്രളയം സംഭവിക്കുന്നു. ഈ ശരീരമാകുന്ന വേഷം ഇവിടെ കളഞ്ഞിട്ട് ആത്മാവാകുന്ന നടൻ തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് മടങ്ങും, വീണ്ടും തിരിച്ച് ഈ സൃഷ്ടിയിലേക്ക് വരും. എത്രയോ കോടാനുകോടി തവണ ഇതുപോലെ ഈ സൃഷ്ടിയിൽ നാടകത്തിൽ നമ്മൾ വന്നിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്, തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ഇത് അനന്തമായിട്ട് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് പ്രകൃതിയാണ് സൃഷ്ടി പ്രളയങ്ങൾക്ക് കാരണം. ഭഗവാൻ ഉദാസീനെ പോലെ നോക്കി നിൽക്കുന്നതേയുള്ളൂ. ഇങ്ങനെ ഒരു സിനിമാ തിയേറ്ററിൽ ഒരു ഷോ കഴിയുമ്പം പിന്നെ തിയേറ്റർ ക്ലീൻ ചെയ്യില്ലേ, വൃത്തിയാക്കില്ലേ? അതേപോലെ ഈ ഒരു ഒരു ചക്രം, കൃത ത്രേത ദ്വാപര കലി, നാല് യുഗങ്ങൾ ഒരു ചക്രം. ഒരു ചക്രം കഴിയുമ്പോൾ പിന്നെ ഈ സൃഷ്ടി മുഴുവനും വൃത്തിയാക്കും.
ആ ഒരു ചക്രം കഴിയാറാകുമ്പോഴേക്കും വെള്ളം പൊല്യൂട്ടഡ്, വായു പൊല്യൂട്ടഡ്. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ 10 രൂപ കൊടുത്തിട്ട് 15 രൂപ കൊടുത്തിട്ട് ബോട്ടിലത്തെ വെള്ളം വാങ്ങി കുടിക്കുന്നത്? ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പം ഏത് സ്റ്റേഷനും ഇവിടെ നിൽക്കുന്നു, അവിടുന്ന് വെള്ളം പിടിച്ച് നമ്മൾ കുടിക്കാറുണ്ട്. ഇപ്പം അങ്ങനെ കുടിക്കാനുള്ള ധൈര്യം ആർക്കെങ്കിലും ഉണ്ടോ? ബോട്ടിൽ വെള്ളം വാങ്ങി കുടിക്കാറ്. എല്ലാം പൊല്യൂട്ടഡാണ്, എല്ലാം മലിനമായി കഴിഞ്ഞു. വീണ്ടും പ്രളയകാലത്ത് ഇതെല്ലാം ശുദ്ധീകരിക്കപ്പെടും. ഒരു കാലത്ത് പാലരുവി, തേനരുവി എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പ്രാണജലം, പ്രാണവായു എന്നൊക്കെ പറയാം. ഇന്നെല്ലാം അഴുക്കായി. ഡൽഹിയിലൊക്കെ യാത്ര ചെയ്യുമ്പം വണ്ടിയുടെ ജനലും ഇതൊക്കെ വിൻഡോ ഒക്കെ അടച്ചിട്ടിട്ടാണ് യാത്ര ചെയ്യാറ്. എന്നുവെച്ചാൽ ഉള്ളിലുള്ള വായു പുറത്തുള്ളതിനെക്കാട്ടിലും കുറച്ചും കൂടെ ശുദ്ധ, തുറന്നിട്ടാൽ പുറത്തെ വായു അകത്ത് കിടക്കില്ലേ എന്ന് പറഞ്ഞിട്ട്. അത്രത്തോളം എല്ലാം മലിനമായി. പ്രളയകാലത്ത് ഇതെല്ലാം ശുദ്ധീകരിക്കപ്പെടും. കൃതയുഗത്തിൽ പ്രകൃതിയും പുരുഷനും എല്ലാം സാത്വികമാണ്. സാത്വികം ഏഴ് ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ്, ശാന്തിയും സന്തോഷവും. കലിയുഗമായപ്പോഴേക്കും ഈ പഞ്ചഭൂതങ്ങളും ഇളകി മറിയാണ്, താണ്ഡവം ആടുകയാണ്, പ്രകൃതി നിയമം തെറ്റിക്കുകയാണ്. പണ്ടത്തെ പോലെ നമുക്ക് മഴ ഇന്ന സമയത്ത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മഞ്ഞമഴയും പച്ചമഴയും, പെട്ടെന്ന് ചില സ്ഥലത്ത് കിണർ ഇല്ലാണ്ടാവുക, ചില സ്ഥലത്ത് കിണർ ഉണ്ടാകുക, എന്തെല്ലാം പ്രകൃതി പ്രതിഭാസങ്ങളാണ്. പക്ഷേ കൃതയുഗത്തിൽ പ്രകൃതിയും ശാന്തമാണ്, വെച്ചാൽ മനുഷ്യൻ്റെ മനസ്സ് ശാന്തമാണ്. അങ്ങനെ പ്രകൃതിയാണ് സൃഷ്ടി പ്രളയങ്ങൾക്ക് ഹേതു. ഈശ്വരൻ, നമ്മുടെ വിചാരം എന്തെങ്കിലും സുനാമി വന്നാൽ ദൈവമാണ് സുനാമി ഉണ്ടാക്കിയത്, ഭൂകമ്പം വന്നാൽ ഈശ്വരനെ ഉണ്ടാക്കിയതെന്നാണ് വിചാരം. അല്ല, നമ്മുടെ കർമ്മഫലമാണ്. മനുഷ്യൻ്റെ മനസ്സ് ദുർവാസനകൾക്കും ദുർവികാരങ്ങൾക്കും അടിമയായിട്ട് പ്രകൃതിയുടെ സമനില തെറ്റിച്ചു നമ്മളെല്ലാവരും. ചില സ്ഥലത്ത് വലിയ വലിയ കെട്ടിടങ്ങൾ, അമ്പരചുംബരികളായിട്ടുള്ള കെട്ടിടങ്ങൾ, ഒരു മല തന്നെ ടോട്ടലി ഇല്ലാണ്ടാക്കി, അവിടുന്ന് എല്ലാം കൊണ്ടുവന്ന് ഈ ടൗണിലാക്കി, സമുദ്രം പോലും നികത്തിയിട്ട് പട്ടണങ്ങൾ ഉണ്ടാക്കി. ഇങ്ങനെ പ്രകൃതിയുടെ സന്തുലിത തകിടം വന്ന് മറിഞ്ഞപ്പം പ്രകൃതിയും തീർച്ചയായിട്ടും എങ്ങനെ ചെറു ചെറിയ വലിയ പ്രകൃതി വളരെ വലുതായതുകൊണ്ട് ചെറു ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പം ഉണ്ടായിരിക്കും. കുറച്ച് വലുതാകുമ്പം ഒന്ന് സട കുടയും, എങ്ങനെ സിംഹമൊക്കെ ഒന്ന് കുടഞ്ഞ് എഴുന്നേൽക്കില്ലേ, അതുപോലെ. അതാണ് ഈ പ്രകൃതി പ്രക്ഷോഭങ്ങളൊക്കെ. ഈശ്വരൻ അതിൽ കൈവയ്ക്കാറില്ല. മനുഷ്യൻ്റെ സംസ്കാരത്തിനും പ്രകൃതിക്കും കണക്ഷനുണ്ട്. പരമാത്മാവിനും മനുഷ്യനുമായിട്ടാണ് കണക്ഷൻ. മനുഷ്യൻ്റെ മനസ്സ് ശുദ്ധമാകുമ്പം പ്രകൃതി താനേ ശുദ്ധമാകും. ഇപ്പോൾ ഒരു നല്ല ഭക്ത താമസിക്കുന്ന വീട്ടിൽ പോയി നോക്കിയാൽ അവിടെ ശ്രീകൃഷ്ണൻ്റെ രൂപവും ശ്രീരാമൻ്റെ ചിത്രവും ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ ഫോട്ടോയും ഒക്കെ ഉണ്ടാവും. ഒരു സിനിമ നടി താമസിക്കുന്ന വീട്ടിൽ പോയി നോക്കിയാൽ അവർക്ക് തോന്നുന്ന പോലുള്ള അറേഞ്ച്മെൻറ്റ്സ് ആയിരിക്കും. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ്റെ വീട്ടിൽ പോയി നോക്കിയാൽ അങ്ങനത്തെ അറേഞ്ച്മെൻറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക, അല്ലേ? അതേപോലെ ഈ സൃഷ്ടിയിൽ എപ്പോഴാണോ മനുഷ്യർ സാത്വികമായിരുന്നത്, ഈ പ്രകൃതിയും സാത്വികമായിരുന്നു. കലിയുഗപ്പോഴേക്കും മനുഷ്യൻ്റെ മനസ്സ് പൊല്യൂട്ടഡായപ്പം, ദുർവാസനകൾ കൊണ്ട് നിറഞ്ഞപ്പം പ്രകൃതിയും താണ്ഡവമാടാൻ തുടങ്ങി. ഈശ്വരൻ സാക്ഷിയായിട്ട് നോക്കി നിൽക്കുകയാണ്. ഈശ്വരൻ ഇതിലൊന്നും കൈവയ്ക്കാറില്ല. ഈശ്വരൻ സൃഷ്ടി ഇങ്ങനെ ആകുമ്പം, മനുഷ്യൻ ഇങ്ങനെ ആകുമ്പം, ലോകത്തിൻ്റെ അവസ്ഥ ഇങ്ങനെ ആകുമ്പം മനുഷ്യാത്മാക്കൾക്ക് ജ്ഞാനം പറഞ്ഞ് മനസ്സിലാക്കി, അറിവ് കിട്ടുമ്പം ജ്ഞാനം ബുദ്ധിയെ ദിവ്യമാക്കും, ദിവ്യബുദ്ധിയുള്ളവർ സൽക്കർമ്മങ്ങൾ ചെയ്യും. പിള്ളേരെ കുറുമ്പ് കാണിക്കുമ്പം നമ്മളവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കില്ലേ, അപ്പം പിന്നെ അവർ കുരുത്തക്കേട് കാണിക്കില്ല. ഈശ്വരൻ അതുപോലെയാണ്, മനുഷ്യൻ്റെ ജ്ഞാനം പറഞ്ഞുതരാണ്. മനുഷ്യൻ്റെ മനസ്സ് ശുദ്ധാകുമ്പോൾ പ്രകൃതി താനേ ശുദ്ധാകും, ബാക്കിയെല്ലാം താനേ ശരിയായിക്കോളും. അതുകൊണ്ട് ഈശ്വരനും മനുഷ്യനുമായിട്ടാണ് ഡയറക്റ്റ് കണക്ഷൻ, പ്രകൃതിയിൽ കൈവയ്ക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഭഗവാൻ ഉദാസീനായിട്ട് നോക്കി നിൽക്കുന്നേയുള്ളൂ. ഈശ്വരനെ മനുഷ്യരൂപത്തിൽ കാണുന്നവർ, നമ്മളെപ്പോലെ കയ്യും കാലും കണ്ണുമുക്കും ഒക്കെ ആയിട്ടുള്ള ഒരു രൂപത്തിൽ ഈശ്വരനെ കാണുന്നത് മന്ദബുദ്ധികളാണെന്നാണ് ഗീത പറയുന്നത്. ഈശ്വരൻ നമ്മളെപ്പോലെ പുനർജന്മത്തിൽ വരുന്നില്ല, ജന്മ മരണ ചക്രത്തിൽ വരുന്നില്ല. പക്ഷെ ജ്ഞാനം പറയാൻ വേണ്ടിയിട്ട് ഈശ്വരൻ ഒരു ശരീരത്തെ ആശ്രയിക്കുന്നുണ്ട് എന്ന് ഗീത വ്യക്തമാക്കുന്നുണ്ട്. അനന്യ ചിന്തയോടുകൂടി ഈശ്വരൻ എന്തർപ്പിച്ചാലും, ഫലം, തോയം, ഇല, വെള്ളം, ഇല, എന്തർപ്പിച്ചാലും ഭഗവാൻ അത് സ്വീകരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മവും ഈശ്വരാർപ്പണമായിട്ട് ചെയ്യണം. ഒരാൾ ഉണരുമ്പോഴേ ഈശ്വരൻ്റെ സ്മൃതിയിൽ ഉണരാം. ഉറങ്ങുമ്പം അതിനെ കൊച്ചുകുട്ടി അമ്മയുടെ മടിയിൽ ഉറങ്ങുമ്പോൾ എന്ത് സ്വസ്ഥതയോടെ, സെക്യൂരിറ്റി, സേഫ്റ്റി, സെക്യൂരിറ്റി ഫീലിങ്ങോട് കൂടി ആ കുട്ടി ഉറങ്ങണത്. എത്ര സമാധാനത്തോടു കൂടി അമ്മയുടെ മടിയിൽ ഉറങ്ങുക. അമ്മയുടെ കയ്യിലാണെങ്കിൽ ഞാൻ സേഫാന്നുള്ള ഫീലിംഗ് ആ കുട്ടിക്കുണ്ട്. അതുപോലെ രാത്രി ഈശ്വര സന്നിധിയിൽ, ഈശ്വരൻ എൻ്റെ അമ്മയാണ്, അമ്മയുടെ മടിയിൽ ഞാൻ ഉറങ്ങുകയാണ്. കുട്ടിയാവണം രാത്രിയിൽ നമ്മൾ. നമ്മൾ ഫുൾ ഡേ ചെയ്ത തെറ്റുകൾ എന്തെങ്കിലും ആ സമയത്ത് ഓർമ്മ വരികയാണെങ്കിൽ, ഈശ്വര ഇനി ഞാനിത് ആവർത്തിക്കില്ല, ഞാൻ അങ്ങയിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ തെറ്റും കുറ്റമൊക്കെ ഭഗവാനെ അവിടെ തുറന്ന് പറഞ്ഞ്, സത്യം തുറന്ന് പറഞ്ഞ് ക്ഷമ ചോദിച്ചിട്ട് ഇനി ആവർത്തിക്കില്ല എന്ന് പ്രതിജ്ഞ കൊടുത്തിട്ട് കുട്ടിയാവുക. കഴിഞ്ഞു പോയ കാര്യങ്ങൾ മറക്കുക. വരാൻ പോണതും ഈശ്വരൻ എൻ്റെ കൂടെയുണ്ട്, ഞാൻ ഒറ്റയ്ക്കല്ല, എല്ലാം നേരെ, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് ഭഗവാനിൽ അർപ്പിച്ചിട്ട് കുട്ടിയായിട്ട് ഒരു കൊച്ചുകുട്ടി അമ്മയുടെ മടിയിൽ ഉറങ്ങും പോലെ
മനസ്സിനെ ശുദ്ധമാക്കിയിട്ട് ക്ലീൻ ആക്കിയിട്ട് അങ്ങ് ഉറങ്ങുക. മനസ്സിൽ ഒരു ഭാരവും കയറ്റുക, നാളെ ചെയ്യേണ്ട കാര്യം മറ്റന്നാ ചെയ്യേണ്ട കാര്യം അങ്ങ് ആ കടന്ന് കയറി അപ്പുറത്തെ കാര്യമൊന്നും ചിന്തിക്കണ്ട, അതൊക്കെ നടക്കും. കഴിഞ്ഞു പോയ കാര്യം കഴിഞ്ഞല്ലോ, ഇനി ഓർത്തിട്ട് എന്താ കാര്യം? അതങ്ങ് വിടും. ഞാൻ ഈശ്വരൻ്റെ സന്നിധിയിലാണ്, ഭഗവാൻ എൻ്റെ അമ്മയാണ്, ഭഗവാന്റെ മടിയിൽ കുഞ്ഞായിട്ട് ഞാൻ ഉറങ്ങുകയാണ് എന്ന് ഫീൽ ചെയ്തിട്ട് ഉറങ്ങും. അതും മെഡിറ്റേഷനാണ്, യോഗമാണ്. അതുകൊണ്ട് രാവിലെ ഉണരുന്നതും യോഗം, ഉറങ്ങുന്നതും യോഗം, ഉണ്ണുന്നതും യോഗം, നടക്കുന്നതും യോഗം, ഇരിക്കുന്നതും യോഗം, സർവകർമ്മങ്ങളും ഈശ്വരാർപ്പണമായിട്ട് ചെയ്താൽ ജീവിതം തന്നെ യോഗമായിട്ട് മാറും, യോഗീ ജീവിതമായിട്ട് ആകും. അതുകൊണ്ട് സർവകർമ്മങ്ങളും ഈശ്വര ആരാധനയാക്കണം എന്ന് ഭഗവാൻ നമ്മളോട്, നമ്മളാണല്ലോ അർജുനന്മാർ, ഹേ അർജുന ഹേ കൗന്ദേയൻ സംബോധന ചെയ്യുന്നത് എന്നെയാണ് എന്ന് ഫീൽ ചെയ്തിട്ട് ഗീത ഒന്ന് വായിച്ചു നോക്കിയാൽ എന്ത് ആനന്ദമായിരിക്കും. എന്നെ ഈശ്വരൻ ഇത്ര സ്നേഹത്തോടെ ഹേ വിജയ എന്നൊക്കെ വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ടൊന്ന് ഗീത വായിച്ചേ. അതുകൊണ്ട് എനിക്കാണ് ഈ ഉപദേശം, ഞാനിത് പ്രാവർത്തികമാക്കണം എന്ന് മനസ്സിലാക്കിയിട്ട് ഗീത പഠിക്കുക. ഈശ്വരന് ആരോടും പക്ഷപാതമില്ല. ഒരു വ്യക്തി എത്ര മോശമായിക്കോട്ടെ, ഒരു കുട്ടി മന്ദബുദ്ധിയാണെങ്കിലും ബുദ്ധിശാലിയാണെങ്കിലും, സത്യം പറഞ്ഞാൽ അമ്മയ്ക്ക് മന്ദബുദ്ധിയോടായിരിക്കും സ്നേഹം കൂടുതൽ. ഒരു കുട്ടി അംഗവൈകല്യമുള്ളതാണ്, മറ്റേ കുട്ടി മിടുക്കനാ, നല്ല ശരീരം ആരോഗ്യവും എല്ലാം ഉള്ള ആളാണ്, അമ്മയ്ക്ക് സ്നേഹം ആ അംഗവൈകല്യമുള്ള കുട്ടിയോടായിരിക്കും. ഈശ്വരനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുക, ത്വമേവ മാതാശ്ച പിതാ ത്വമേവ, ആദ്യം അമ്മയാ ഭഗവാൻ പിന്നെ അച്ഛൻ. ഒരമ്മയുടെ മോൻ കൊല ചെയ്തിട്ട് ആ ജീവപര്യന്തം നടപടി വിധിച്ചിരിക്കുക, ആരെ അമ്മയോട് ചോദിക്കുക, നിങ്ങളുടെ മോന് ജീവപര്യന്തം നടപടി വിധിച്ചിരിക്കുകയാണല്ലേ എന്ന് ചോദിച്ചാൽ അമ്മ എന്താ പറയുക, എൻ്റെ മകൻ നല്ല കുട്ടിയാ, അവൻ്റെ കൂട്ടുകാരെ അവൻ ഇങ്ങനെ ആക്കിയത് എന്ന് പറയും. അമ്മയ്ക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, അതെ എൻ്റെ മകൻ കൊലപാതകയാണ്, അവൻ ജയിൽ പുള്ളിയാണ്, ജീവപര്യം തടവിന് വിതക്കിപ്പെട്ടിരിക്കുകയാണ് എന്ന് അമ്മയ്ക്ക് തൻ്റെ നാക്കൊണ്ട് പറയാൻ സാധിക്കില്ല. അത് അമ്മ, ഈശ്വരൻ അങ്ങനെയാണ്. എത്ര വലിയ മഹാപാപമായിക്കോട്ടെ, ഇവൻ പാപിയാന്നുള്ള ദൃഷ്ടിയോടുകൂടി ഭഗവാൻ നോക്കിയാൽ ആ വ്യക്തി എത്ര ജന്മം എടുത്താലും നന്നാകാൻ പറ്റില്ല. ഭഗവാൻ നോക്കിയാൽ പിന്നെ പെർമനൻ്റ്, അത് അയാൾക്ക് നന്നാകാൻ പറ്റില്ല. കഴിഞ്ഞു പോയ കാര്യങ്ങളെ കാണുന്ന ആളെയല്ല ഈശ്വരൻ. കഴിഞ്ഞു പോയത് കണ്ട വേസ്റ്റ് അല്ലേ, കഴിഞ്ഞത് കഴിഞ്ഞല്ലോ, അത് കാണുന്നത് വേസ്റ്റ് അല്ലേ. ഈശ്വരൻ കഴിഞ്ഞു പോയ കാര്യങ്ങൾ കാണാറേ ഇല്ല. ഈശ്വരനല്ല നമ്മളെ ശിക്ഷിക്കുന്നത്, നമ്മുടെ കർമ്മ നമ്മളെ ശിക്ഷിക്കുന്നത്. അതുകൊണ്ട് ഈശ്വരൻ്റെ കർമ്മത്തെ, നമ്മുടെ കർമ്മത്തെക്കുറിച്ച് കാണണം. ഈ ലോകത്തിൽ ഓരോരുത്തരും ചെയ്യുന്ന ഇത്ര മോശമായിട്ടുള്ള അശ്ലീലമായിട്ടുള്ള അധമമായിട്ടുള്ള കാര്യങ്ങൾ പത്രത്തിൽ വരുമ്പോൾ നമുക്ക് പോലും വായിക്കാൻ തോന്നാറില്ല, നമ്മളത് വായിക്കാറേ ഇല്ല. പിന്നെ ഈശ്വരൻ ഈ വൃത്തിയായിട്ടതൊക്കെ കണ്ടുകൊണ്ടിരിക്കും എല്ലാവരുടെയും. അവരുടെ കർമ്മം അവരെ തന്നെ, കർമ്മം തന്നെയാണ് അവർക്ക് വിധി കൽപ്പിക്കുന്നത്. ഇന്ന് ഞാൻ ചെയ്യുന്ന കർമ്മമാണ് നാളെ എൻ്റെ വിധിയായിട്ട് മാറുന്നത്. ഇന്ന് ഞാൻ വിതച്ചതാണ് നാളെ എൻ്റെ ജീവിതത്തിൽ കായും പൂവും പഴമൊക്കെ ആയിട്ട് ഞാൻ അനുഭവിക്കാൻ പോണത്. അതുകൊണ്ട് എൻ്റെ കഴിഞ്ഞു പോയത് പോയി പോട്ടെ, നമുക്കത് മാറ്റാൻ പറ്റില്ല. പക്ഷെ ഇന്ന് വിതയ്ക്കുന്നത് നല്ലത് വിതച്ചാൽ നാളെ എനിക്ക് നല്ലത് കിട്ടും. ഞാൻ പണ്ട് എൻ്റെ ഈ ജന്മത്തിലോ പൂർവ്വ ജന്മത്തിലോ ആരോ ഉപദ്രവിച്ചു, അതുകൊണ്ട് അവർ എന്നെ ഇപ്പം ശത്രുവായിട്ട് എന്നെ ഉപദ്രവിക്കുകയാണ്, അവർ എന്നെ കഷ്ടപ്പെടുത്തുകയാണ്, എന്നെ പീഡിപ്പിക്കുകയാണ്. പക്ഷെ എൻ്റെ കർമ്മം അത്, ഞാൻ എറിഞ്ഞ പന്താണ് അതേ ഫോഴ്സ് എൻ്റെ ഇടയ്ക്ക് മടങ്ങി വരാം. പക്ഷെ ഇപ്പം ഞാൻ അവരങ്ങനെയൊക്കെ പെരുമാറിയാലും ഞാൻ ക്ഷമിക്കുക, ഞാൻ നല്ല രീതിയിൽ പെരുമാറിയാൽ ഇപ്പം ഞാൻ ചെയ്തതിൻ്റെ ഫലം എനിക്ക് ഭാവിയിൽ കിട്ടും. ഇപ്പോഴും ഞാൻ അതുപോലെ തന്നെ തിരിച്ച് പെരുമാറിയാൽ എൻ്റെ ഭാവി ഇതിനേക്കാൾ മോശമാവും. അതുകൊണ്ട് എൻ്റെ വിധി ഈശ്വരനാണോ വിധി ചെയ്ത്? ഈശ്വരൻ വിധി ചെയ്താണെങ്കിൽ ഒരാളെ രോഗിയായിട്ടും ഒരാളെ ആരോഗ്യമുള്ള ആളായിട്ടും ഒരാളെ ധനവാനായിട്ടും ഒരാളെ ദരിദ്രനായിട്ടും ഒരാളെ പണ്ഡിതനായിട്ടും ഒരാളെ പാമരനായിട്ടും ഒരാളെ ബുദ്ധിശാലിയായിട്ടും ഒരാളെ മന്ദബുദ്ധിയായിട്ടും ദൈവം എഴുതുമോ, തലയിലെഴുത്ത് എഴുതുമോ ആരുടെങ്കിലും? പക്ഷപാതം കാണിക്കും ഈശ്വരൻ, നമ്മളെ കാണിക്കില്ല. പിന്നെ വേണ്ട ഭഗവാൻ, നമ്മുടെ കർമ്മം അനുസരിച്ചിട്ടാണ് നമുക്ക് നമ്മുടെ ജീവിതം. ഇപ്പോഴത്തെ എൻ്റെ ജീവിതം എൻ്റെ കർമ്മഫല, ജാതകമൊക്കെ നോക്കിയിട്ട് പറയാറുണ്ട് ഇന്ന സമയത്ത് ജനിച്ചതുകൊണ്ട് ഇന്നതാണ് ഫലം എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ട് ആ സമയത്ത് തന്നെ ജനിച്ചു, ആ നക്ഷത്രത്തിൽ തന്നെ ജനിച്ചു, എന്തുകൊണ്ട് വേറെ നക്ഷത്രത്തിൽ ജനിച്ചില്ല, വേറെ സമയത്ത് ജനിച്ചില്ല? നമ്മുടെ കർമ്മം അനുസരിച്ചിട്ടാണ് നമ്മുടെ ജന്മസമയം. ആ സമയം വെച്ചിട്ട് ഗ്രഹനില വെച്ചിട്ട് നമ്മുടെ പൂർവ്വജന്മത്തിലെ കർമ്മത്തിൻ്റെ വിധി അവർ കണക്കൂട്ടി പറയുകയാണ്. അല്ലാണ്ട് ജാതകത്തിൽ പുതുതായിട്ടൊന്നും അവർക്ക് എഴുതാനും പറ്റില്ല, ഉള്ളതിന് ഇല്ലാണ്ടാക്കാനും പറ്റില്ല, അതിന് ഈശ്വരനെ പറ്റും. അതുകൊണ്ട് എൻ്റെ വിധി ഞാനായിരുന്നത്. പണ്ട് ആൾക്കാരെ പറയലേ വിധി എന്ത് ചെയ്യാനാ, കൊതിച്ചത് കിട്ടൂ വിധിച്ചതല്ലേ കിട്ടൂ എന്ന് പറയും. പക്ഷെ കൊതിച്ചത് കിട്ടും, എന്ത് ചെയ്യണം, ഇനിയുള്ള എൻ്റെ കർമ്മം നല്ലതാക്കിയാൽ ഞാൻ കൊതിക്കുന്നത് എനിക്ക് കിട്ടും. കഴിഞ്ഞതിനെ മാറ്റാൻ പറ്റില്ല, പോട്ടെ, അതാ ഇപ്പം ഞാൻ അനുഭവിക്കുന്നത്. ഞാൻ ചെയ്താണെന്ന് അനുഭവിക്കുമ്പം വിചാരിക്കുമ്പം അവരോട് നമുക്ക് വെറുപ്പ് ശത്രുതയില്ല, അവർ കാണിക്കും വിചാരിക്കുമ്പോൾ ശത്രുത, എൻ്റെ കർമ്മം എനിക്കിപ്പോൾ കിട്ടുന്നത് എന്ന് മനസ്സിലാക്കുമ്പം വെറുപ്പ് ശത്രുതയില്ല. ഒരാളുടെ അടുത്ത് ഞാനൊരു 10,000 രൂപ വാങ്ങി, ഞാൻ അയാൾക്ക് കൊടുത്തില്ല, എൻ്റെ വിചാരം ഞാൻ അയാളെ പറ്റിച്ചു എന്നാണ്.
ആർക്കും ആരെയും പറ്റിക്കാൻ പറ്റില്ല. ഈ 10,000 രൂപ കൊടുക്കാനായിട്ട് ഞാൻ വീണ്ടും വേറൊരു ജന്മം എടുക്കണം, ഞാൻ കൊടുത്തേ പറ്റൂ. അയാൾ ആ 10,000 രൂപ വാങ്ങുന്ന രീതിയിൽ എന്തെങ്കിലും ബന്ധുവായിട്ട് എൻ്റെ ബന്ധുവായിട്ട് വരും, എനിക്ക് അയാൾക്ക് കൊടുക്കേണ്ടി വരും. ആർക്കും ആരെയും പറ്റിക്കാൻ പറ്റില്ല, നമ്മൾ നമ്മളെ തന്നെയാണ് പറ്റിക്കുന്നത്. പാപകർമ്മം ചെയ്യാന്ന് വെച്ചാൽ ഗീതാദാ പറയണത് ആത്മാവ് സ്വയം താൻ തന്നെ തൻ്റെ മിത്രവും തൻ്റെ ശത്രുവുമാണ്. പാപകർമ്മം ചെയ്യിച്ചാൽ ഞാൻ എൻ്റെ ശത്രുവാകുകയാണ്, പുണ്യകർമ്മം ചെയ്യുന്ന വെച്ചാൽ ഞാൻ എൻ്റെ മിത്രമാകുകയാണ്. അതുകൊണ്ട് ഈശ്വരൻ ആരോടും പക്ഷപാതമില്ല. അല്ലെ, നമ്മളിതൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഇതെന്താ ദൈവം ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, ദൈവത്തെന്താ കരുണയില്ലേന്ന്. ദൈവമല്ല ഈ പ്രപഞ്ചത്തിൽ പഞ്ചഭൂതങ്ങൾ എന്തെങ്കിലും താണ്ഡവമാണെന്നുണ്ടെങ്കിലും നമ്മുടെ കുരുത്തക്കേടാ. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിലും ഞാൻ തന്നെ ചെയ്ത കർമ്മഫലം. ഈശ്വരൻ അതിനെ കുറയ്ക്കുന്ന ആളാണ്. ഒരിക്കൽ ഒരാൾ ഊണൊക്കെ കഴിഞ്ഞ് കിടന്നു. സത്യമായിട്ടാണോ സ്വപ്നമാണോ അയാൾക്ക് മനസ്സിലായില്ല. എന്തായാലും അയാളുടെ മുമ്പിൽ സ്വർഗത്തിൻ്റെ ഗേറ്റ് തുറന്നു. അവിടെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഈശ്വരൻ പറഞ്ഞു, മക്കളെ നിന്നിലൂടെ എനിക്കൊരു വലിയ കാര്യം ചെയ്തു തീർക്കാനുണ്ട്. ഇന്ന സ്ഥലത്തൊരു പാറയുണ്ട്, കുഞ്ഞവിടെ പോയിട്ട് ആ പാറയെ തള്ളണം. കഴിവിൻ്റെ പരമാവധി ശക്തി ഉപയോഗിച്ചിട്ട് ആത്മാർത്ഥമായിട്ട് സിൻസിയറായിട്ട് ആ പാറ തള്ളണം എന്ന് പറഞ്ഞു. ഇയാളങ്ങ് ഉറങ്ങിപ്പോയി. രാവിലെ എഴുന്നേറ്റപ്പോൾ അയാൾക്ക് ഓർമ്മ വന്നു, അത് സത്യമായിരുന്നോ സ്വപ്നമായിരുന്നോ, സത്യം പോലെ അത് കണ്ടത്. എന്തായാലും നമുക്കവിടെ പോയി നോക്കാം, പാറയുണ്ടെങ്കിൽ സത്യാന്നർത്ഥം. അതവിടെ പോയി നോക്കിയപ്പം അതേപോലെ രാത്രി കണ്ട ആ പാറ അതേപോലെ വലിയൊരു പാറ ഉണ്ട്. അതുകൊണ്ട് ഈശ്വരൻ പറഞ്ഞല്ലേ എന്നോട് പാറ തള്ളാനായിട്ട്. അയാളെ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് കഴിവിൻ്റെ പരമാവധി ശക്തി ഉപയോഗിച്ചിട്ട് രാവിലെ തൊട്ട് രാത്രി ലേറ്റ് നൈറ്റ് വരയ്ക്കും ആ പാറ തള്ളി. 0.5 മില്ലിമീറ്റർ പോലും പാറ നീങ്ങിയില്ല. അയാൾ വിശക്കുമ്പോഴൊക്കെ പോയിട്ട് അവിടെ കിണറുണ്ടാക്കി എന്നിട്ടൊന്ന് വെള്ളം കോരി കുടിക്കുകയാണ് ചെയ്ത്, ആഹാരം പോലും കഴിക്കാൻ പോയില്ല. എന്നിട്ടും ആ പാറ 0.5 മില്ലിമീറ്റർ പോലും നീങ്ങിയില്ല. പിന്നെ അയാൾക്ക് ഭാര്യയും മക്കളൊക്കെ ഉണ്ട്, കുടുംബമുണ്ട്, ജോലിക്ക് പോകണം, ഉത്തരവാദിത്വം ഉണ്ട്, ഇതൊക്കെ ചെയ്യും. അതിൻ്റെ ഇടയിൽ കൂടെ സമയം കിട്ടുമ്പോഴൊക്കെ പോയിട്ട് അയാൾ ആ പാറ തള്ളു. വർഷങ്ങളോളം തള്ളിയിട്ടും ആ പാറ 0.5 മില്ലിമീറ്റർ പോലും നീങ്ങിയില്ല. കൂട്ടുകാരൊക്കെ പാർട്ടിക്ക് പോകും, ഡാൻസ് കാണാൻ പോകും, സിനിമയ്ക്ക് പോകും, വിനോദയാത്രയ്ക്കൊക്കെ പോകും. അപ്പോഴൊക്കെ വിളിക്കുമ്പോൾ പറയും, ഇല്ല എനിക്ക് മുഖ്യമായിട്ടുള്ളൊരു കാര്യമുണ്ടെന്ന് പറയും. എന്നിട്ട് പോയിട്ട് ഈ പാറ തള്ളും. വർഷങ്ങളോളം തള്ളിയിട്ടും ഈ പാറ 0.5 മില്ലിമീറ്റർ പോലും നീങ്ങിയില്ല. ഒരു ദിവസം ഇയാളുടെ മുമ്പിൽ മായ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് കൈ കൊട്ടി കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്നെപ്പോലെ ഒരു പമ്പര വിട്ട് ഞാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല. നീ ഒന്ന് കണ്ണുമൊഴിച്ച് നോക്കിയിട്ടുണ്ടോ ആ പാറ? എന്ത് പടുകൂറ്റം പാറയാ, നിനക്കത് തള്ളാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഇത്ര വർഷമായിട്ട് നീ തള്ളിയിട്ട് 0.5 മില്ലിമീറ്റർ എങ്കിലും അത് നീങ്ങിയോ? എന്ത് മണ്ടന നീ, ദൈവം തമ്പുരാൻ എന്താ, വേറെ തൊഴിലൊന്നുമില്ല, അവിടെ ഇരുന്നിട്ട് വെറുതെ കൽപ്പിച്ചാൽ പോരെ. ദൈവം വന്ന് തള്ളുകയാണെങ്കിൽ ദൈവത്തിന് മനസ്സിലാവും, നിങ്ങളെ കൊണ്ടല്ലേ ജയിപ്പിക്കുന്നത് ദൈവം, അതുകൊണ്ട് വെറുതെ അങ്ങ് ആജ്ഞാപിച്ചാൽ പോരെ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ്, ഇനി ഈ മണ്ടത്തരം കാണിക്കണ്ട, ഇത്ര ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് സർവ്വശക്തി ഉപയോഗിച്ചിട്ട് കഴിവിൻ്റെ പരമാവധി ശക്തി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ തള്ളണ്ട. ഒന്നുകിൽ നീ തള്ളേ വേണ്ട വീട്, എന്നുവെച്ചാൽ ഒരു പ്രയോജനമില്ല, വേസ്റ്റ്. ഇനി തള്ളുകയാണെങ്കിൽ തള്ളുന്ന പോലെ അഭിനയിക്കുക, ഇങ്ങനെ സത്യസന്ധമായിട്ട് ഇത്ര ശക്തി ഉപയോഗിച്ച് തള്ളണ്ട എന്ന് പറഞ്ഞു. അയാൾക്കും തോന്നി ശരിയാണല്ലോ ഈ മായ പറയണത്. അപ്പം ഞാൻ ഇത്രയും വർഷം തള്ളിയിട്ടും 0.5 മില്ലിമീറ്റർ പോലും നീങ്ങി, എൻ്റെ ഇത്ര എനർജി വേസ്റ്റ്. എൻ്റെ കൂട്ടുകാരൊക്കെ ജോളിയായിട്ട് ജീവിതം ആസ്വദിച്ചപ്പം ഞാൻ ഈ പാറയും തള്ളിയിട്ട് ജീവിതം എൻജോയ് പോലും ചെയ്തില്ല. അപ്പം എന്ത് ചെയ്യണം? ഈ മായ പറഞ്ഞ പോലെ വിടണോ, തള്ളുന്നത് നിർത്തണോ, അതോ തള്ളുന്ന പോലെ അഭിനയിക്കണോ, എന്താ ചെയ്യേണ്ടത്? അയാൾ വിചാരിച്ചു ദൈവത്തിനോട് തന്നെ ചോദിക്കാം, ദൈവം എന്താ പറയണ വെച്ചാൽ അത് കേൾക്കാം, മായ പറയുന്നത് കേൾക്കണ്ട. അയാൾ ഉള്ളി തട്ടി ഈശ്വരാന്ന് വിളിച്ചു. അപ്പോൾ ദൈവം അവിടെ പ്രത്യക്ഷപ്പെട്ടു. അയാൾ തൊഴുതുകൊണ്ട് പറഞ്ഞു, ഹേ പ്രഭോ ഭഗവൻ, അങ്ങ് എന്നെ ഒരു ജോലി ഏൽപ്പിച്ചു ഈ പാറ തളണം എന്ന് പറഞ്ഞിട്ട്. ഞാൻ കഴിവിൻ്റെ പരമാവധി ശക്തി ഉപയോഗിച്ചിട്ട് അങ്ങ് പറഞ്ഞതുപോലെ തന്നെ തളരാത്ത മനസ്സോടെ സർവശക്തി ഉപയോഗിച്ചിട്ട് അക്ഷീണമായിട്ട് ഇത്രയും കാലം ഇത്ര വർഷമായിട്ട് ഞാൻ പാറ തള്ളി, പക്ഷേ 0.5 മില്ലിമീറ്റർ പോലും ആ പാറ നീങ്ങിയിട്ടില്ല. അങ്ങ് എന്നെ ഏൽപ്പിച്ച ജോലി എനിക്ക് ചെയ്തു തീർക്കാൻ സാധിച്ചില്ല, അതുകൊണ്ട് അങ്ങ് എന്നോട് ക്ഷമിക്കണം, ഞാൻ തോറ്റു എന്ന് പറഞ്ഞു. ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മക്കളെ ആരാ പറഞ്ഞു നീ തോറ്റു എന്ന്? നീ ജയിച്ചു. ഞാൻ നിന്നോട് പാറ തള്ളാനല്ലേ പറഞ്ഞുള്ളൂ, എന്നെങ്കിലും ഞാൻ പറഞ്ഞോ? ഞാൻ എപ്പോഴാണ് പറഞ്ഞു നിന്നോട് 0.5 മില്ലിമീറ്ററെങ്കിലും നീക്കുകയെന്ന്? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേയില്ല, തള്ളാനേ പറഞ്ഞുള്ളൂ. എനിക്ക് നിന്റെ അടുത്ത് എത്ര അനുസരണയുണ്ട്, എത്ര സത്യസന്ധതയുണ്ട്, എത്ര ആത്മാർത്ഥതയുണ്ട്, എത്രത്തോളം തളരാത്ത മനസ്സിന് നീ ഉടമയാണ്, എത്രത്തോളം കഠിന അധ്വാനിയാണ് എന്നൊക്കെ പരീക്ഷിക്കണമായിരുന്നു. എൻ്റെ പരീക്ഷയിൽ നീ 100 മാർക്കോടെ ജയിച്ചു. എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് പറയാം തോറ്റു എന്ന്? അല്ല, ജയിച്ചു. അല്ലെങ്കിലും നോക്കി കണ്ണു വെച്ച് നോക്കി എത്ര വലിയ പാറയാ, നിനക്കിത് നീക്കാൻ പറ്റുമോ?
നിങ്ങൾ തന്നെ ജന്മജന്മാന്തരങ്ങളിലായിട്ട് അറിഞ്ഞും അറിയാതെയും ചെയ്ത ചെറു ചെറുതും വലുതു വലുതായിട്ട് ചെയ്ത ഈ പാപമാണ് ഈ പാറ. ചെയ്തതൊക്കെ നിങ്ങളാണ്, പക്ഷെ നിങ്ങൾക്കിത് തള്ളി മാറ്റാൻ പറ്റില്ല. അര മില്ലിമീറ്റർ പോലും നിങ്ങൾക്ക് നീക്കാൻ പറ്റില്ല. ഞാനാണ് സമയമാകുമ്പോൾ പാറ നീക്കാറ്. നിങ്ങളെ ശക്തിശാലി ഇപ്പം നോക്കി, ഞാൻ പറഞ്ഞ അനുസരിച്ച് കാരണം നിന്റെ തോളിന് എത്ര ബലം കിട്ടി, നിന്റെ കാലിലെ മസിലൊക്കെ നോക്കി എത്ര ശക്തിശാലിയായി. ഞാൻ പറഞ്ഞ അനുസരിച്ചുകൊണ്ട് നീ ഇപ്പം പവർഫുള്ളായി. നിന്നെ ശക്തിശാലിയാക്കാൻ ഞാൻ തള്ളാൻ പറഞ്ഞത്, ഇപ്പം ഞാൻ എടുത്തു മാറ്റുന്ന സമയം ഞാൻ മാറ്റിക്കൊള്ളാം എന്ന് പറഞ്ഞു. അതാണ് ഈശ്വരൻ. നമ്മളാ ചെയ്തത് കർമ്മമൊക്കെ, പക്ഷെ ഭഗവാൻ ആ കർമ്മം നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് നമ്മളെ ശക്തിശാലിയാക്കാനാ, മിടുക്കനാക്കാനാ, സ്മാർട്ടാക്കാനാ. ഈ പരീക്ഷകളൊന്നും നമ്മുടെ ജീവിതത്തിലില്ലെങ്കിൽ നമ്മൾ മണ്ടന്മാരായിട്ടുണ്ടാവും, വിഡ്ഢികളായിട്ടുണ്ടാവും, വഷളന്മാരായിട്ടുണ്ടാവും, വെളുത്തതൊക്കെ പാല് മിനുന്നതൊക്കെ പൊന്നെന്ന് തെറ്റിദ്ധരിക്കുന്ന വിഡ്ഢികളായിട്ടുണ്ടാവും. ഇതൊക്കെ വന്നുകൊണ്ടാണ് നമ്മൾ മിടുക്കന്മാരായത്, സ്മാർട്ടായത്. അതുകൊണ്ടാണ് നമ്മൾ ഈശ്വരനിലേക്ക് നമ്മുടെ സ്നേഹം വന്നത്. അല്ലെങ്കിൽ ഇതേന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഇതിൽ മയങ്ങി കിടന്നിട്ടുണ്ട്, അതൊക്കെ നല്ലതായിരുന്നെങ്കിൽ. ജീവിതം എന്താ, ഈ തുണിക്കടയിലും സ്വർണ്ണക്കടയിലൊക്കെ നല്ല പട്ട് സാരി കുടിപ്പിച്ച് ആഭരണങ്ങളെ കണയിപ്പിച്ച് ഇങ്ങനെ ഒരുക്കി ബൊമ്മ ഇരുത്തിയിട്ടുണ്ട്, അങ്ങനെ ഇരിക്കാനാണോ ജീവിതം? ജീവിതം മല്ലടിക്കാനും പോരാടാനും കഷ്ടപ്പെടാനും യുദ്ധം ചെയ്യാനും സഹിക്കാനും ക്ഷമിക്കാനും നേരിടാനും ഒക്കെ വേണ്ടിയാ ജീവിതം. പിന്നെ പ്രശ്നങ്ങളും പരീക്ഷകളും നമുക്ക് വരേണ്ട ചുമരിനാണോ വരിക, അല്ല വല്ല മരത്തിനാണോ പരീക്ഷ വരിക? മനുഷ്യന് തന്നെയാ പരീക്ഷകൾ വരിക. കരഞ്ഞുകൊണ്ടാണെങ്കിൽ നമ്മുടെ പരീക്ഷകളെ നമ്മൾ നേരിടണം, ചിരിച്ചുകൊണ്ടാണെങ്കിൽ നമ്മൾ തന്നെ നേരിടണം. അപ്പൊ എന്തുകൊണ്ട് ചിരിച്ചുകൊണ്ട് നേരിട്ടൂടാ? മരട മോളുള്ള കല്ല്, ആ വെള്ളച്ചാട്ട, മഴ പെയ്യുമ്പം ആ വെള്ളച്ചാട്ടത്തിന്റെ കുത്തൊഴുക്കിൽ പെട്ടിട്ട് പാറകളിൽ തട്ടി കഷ്ണം കഷ്ണമായിട്ട് പൊട്ടി ആ വെള്ളച്ചാട്ടത്തിനും കൂടെ ഒഴുകി റിവർ ബെഡിലൂടെ ഉരുണ്ട് 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 ശാലിഗ്രാമാകുമ്പം പൂജിക്കത്തക്ക സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചിട്ട് എന്നെ പൂജിക്കാറുണ്ട്. ആ കല്ല് അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ ആരെയെന്നെ പൂജിക്കും? ചറപ്പറന്നുള്ളൊരു കല്ല് ആ ശില്പിയുടെ കൈകൊണ്ട് എത്ര ആ ഉളിയുടെ അടി, ഉളിയും ചുറ്റിയും കൊണ്ടുള്ള അടി വാങ്ങിയിട്ടാണ് സുന്ദരമായിട്ടുള്ള മൂർത്തിയാവുന്നത്. ഇത്ര അടി വാങ്ങിയിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കണം. വിരലിൻ്റെ അറ്റം പോലും പൊട്ടാൻ പാടില്ല, മൂക്കിൻ്റെ അറ്റം പോലും പൊട്ടാൻ പാടില്ല, ചെവിയുടെ അറ്റം പോലും പൊട്ടാൻ പാടില്ല. അപ്പോഴേ അതിന് അമ്പലത്തെ കൊണ്ടുപോയി വെച്ച് പൂജിക്കുള്ളൂ. കണ്ടിക്കപ്പെട്ട മൂർത്തിയെ പൂജിക്കില്ല. എവിടെയെങ്കിലും ചെറിയൊരു കഷ്ണം പൊട്ടിയാൽ പോലും പൂജയ്ക്ക് വെക്കില്ല. അപ്പോൾ ഒരു കല്ലിന് പോലും ഉയർന്ന അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ അടി വാങ്ങണം, ചിരിച്ചുകൊണ്ടിരിക്കണം, മുഖം വീർപ്പിക്കാൻ പാടില്ല, പുഞ്ചിരിച്ചുകൊണ്ടിരിക്കണം, ഹൃദയം തകർന്നു പോകാനും പാടില്ല, പൊട്ടാനും പാടില്ല. അപ്പോൾ മനുഷ്യന് കുറച്ച് ഒക്കെ നേരിടണ്ടേ ജീവിതത്തിൽ? അതുകൊണ്ട് ഈശ്വരൻ പറയണം, എന്ത് ചെയ്യണം? ഈശ്വരൻ ആരോടും പക്ഷപാതമില്ല. പിന്നെ ഈ കാണുന്നതൊക്കെ എന്താ? നമ്മുടെ തന്നെ കർമ്മഫലം. ദുരാചാരന്മാരും പാപികളും പോലും അനന്യഭാവേന ഭഗവാനെ സമീപിച്ചാൽ ഈശ്വരൻ പണ്ടത്തെ കഥകളൊന്നും നോക്കുന്ന ആളല്ല, ഇയാൾ എങ്ങനെയാണ് എന്ന് മുദ്രയടിക്കുന്ന ആളല്ല. അതിവേഗം ധർമാത്മാക്കളായിട്ട് മാറാൻ അവർക്ക് സാധിക്കും. വാൽമീകി അല്ലെ, ഇത് രാവണൻ ശ്രീരാമന്റെ അമ്പേറ്റതുകൊണ്ട് മുക്തി കിട്ടി, എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തി നേടാൻ സാധിച്ചു. അതുകൊണ്ട് രാവണനും രാമന്റെ കൈകൊണ്ട് മരിക്കണം എന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ്. പൂതന മോക്ഷം എന്നാ പറയാറ്, പൂതനയെ കൊന്നു എന്നല്ല പറയാറ്. അതുകൊണ്ട് പാപാത്മാക്കൾക്ക് പോലും അതിവേഗം മുക്തിയിലേക്ക് എത്താൻ പറ്റും. വാൽമീകിയെ പോലെ ആ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സംസ്കാരവും മാറാൻ പറ്റി, പാപങ്ങളും ഭസ്മാക്കാൻ പറ്റി, ബ്രഹ്മർഷിയാകാൻ പറ്റി. 9-ാം അധ്യായം രാജവിദ്യ രാജഗുഹ്യയോഗം. അതിഗഹനമാണ് രാജവിദ്യ. 25 മണിക്കൂർ രാജയോഗത്തെക്കുറിച്ച് പറഞ്ഞാലും നമുക്കൊരു അനുഭവം കിട്ടില്ല, അഭ്യസിച്ചാലേ കിട്ടുള്ളൂ. യോഗ അഭ്യാസം, വിദ്യ അഭ്യാസം എന്ന് പറയും. വിദ്യ അഭ്യസിക്കുമ്പോഴാണ് അതിൻ്റെ ആഴമായിട്ടുള്ള രഹസ്യങ്ങൾ പിടികിട്ടുക. അതേപോലെ മെഡിറ്റേഷൻ സയൻസ് അല്ല, സയൻസാണ്, ആർട്ടാണ്. മെഡിറ്റേഷൻ നമ്മുടെ ജീവിതത്തെ ആർട്ടാക്കി മാറ്റും, കലയാക്കി മാറ്റും, കലാത്മകമാക്കി മാറ്റും. മാത്രമല്ല സയൻസാണ്. മെഡിറ്റേഷൻ ചെയ്യുന്നതോറും അതിൻ്റെ റിസർച്ച് ചെയ്യണം, അത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് റിസർച്ച് ഉണ്ടാവുക. അതിൻ്റെ എങ്ങനെ സയൻസ് റിസർച്ച് ചെയ്യുമ്പോഴല്ലേ രഹസ്യങ്ങൾ പിടികിട്ടുന്നത്, ആഴമായിട്ടുള്ള രഹസ്യങ്ങൾ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് അതിഗുഹ്യം എന്ന് പറയുന്നത്, രാജഗുഹ്യയോഗം എന്ന് പറയുന്നത്, ആത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും പരമഗോപനീയമായിട്ടുള്ള രഹസ്യങ്ങൾ ഈ അധ്യായത്തിൽ വെളിവാക്കപ്പെടുന്നുണ്ട്. അതോടൊപ്പം നിഷ്കാമ ഭഗവത് ഭക്തിയിലേക്കും ഭഗവാൻ നമ്മളെ കൈപിടിച്ച് ഉയർത്തുകയാണ്. ഒടുവിൽ പരമസദ്ഗുരുവായിട്ടുള്ള ഭഗവാൻ ഭക്തരായ നമുക്ക് മഹാമന്ത്രദാനവും നൽകുന്നുണ്ട്. 9-ാം അധ്യായത്തിലെ 1 മുതൽ 6 വരെയുള്ള ശ്ലോകങ്ങൾ ജ്ഞാനവും അതിൻ്റെ പ്രഭാവവും എന്ന വിഷയത്തെക്കുറിച്ചും, 7-10 വരെയുള്ള ശ്ലോകങ്ങളിൽ കൽപ്പത്തിൻ്റെ ആരംഭവും അവസാനത്തെക്കുറിച്ചും, 11-15 വരെയുള്ള ശ്ലോകങ്ങളിൽ ആസുര്യ പ്രകൃതിയും ദേവീയ പ്രകൃതിയുള്ള മനുഷ്യരെക്കുറിച്ചും, 16-20 വരെയുള്ള ശ്ലോകങ്ങളിൽ ഈശ്വരൻ്റെ പരിചയം, സർവോച്ച സ്വരൂപത്തെക്കുറിച്ചും,
21 തൊട്ട് 25 വരെയുള്ള ശ്ലോകങ്ങളിൽ സകാമ നിഷ്കാമ ഉപാസനയുടെ ഫലത്തെക്കുറിച്ചും 26 തൊട്ട് 34 വരെയുള്ള ശ്ലോകങ്ങളിൽ നിഷ്കാമ ഭഗവത് ഭക്തിയുടെ മഹിമയും അവസാനം ഭഗവാൻ നമുക്ക് മഹാമന്ത്രവും നൽകുകയാണ്. പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തുമവ്യയം. ഭഗവാൻ പറയാണ്, അല്ലയോ അർജുന, പരമഗോപനീയമായിട്ടുള്ള ഈ ജ്ഞാനത്തെ വിജ്ഞാന സഹിതം, വിജ്ഞാനം വെച്ചാൽ മെഡിറ്റേഷൻ, ഞാൻ നിനക്ക് ഉപദേശിച്ചു തരാം. ഈ ജ്ഞാനം സർവവിദ്യകളുടെയും രാജാവാണ്, അത്യധികം ഗോപനീയമാണ്, വളരെ ആഴമായിട്ടുള്ള രഹസ്യമാണ്. അഭ്യസിച്ചാലേ മനസ്സിലാവുള്ളൂ, അഭ്യസിക്കുന്നവർക്ക് അതിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാവുള്ളൂ. പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു സാധനമല്ല ഇത്, ഗോപനീയമാണ്. ഇത് പരമപവിത്രമായിട്ടുള്ള ജ്ഞാനമാണ്. ഇതിൽ യാതൊരു ഹിംസയില്ല, ആർക്കും ദുഃഖം ഉണ്ടാകുന്ന ഒരു കാര്യമേ ഇതിലില്ല. സങ്കടമോ ദുഃഖമോ വിഷമോ ദേഹത്തെ പോലും വിഷമിപ്പിക്കേണ്ട. അത്ര ചെയ്യാൻ സുസുഖം കർത്തും എന്നാണ് പറയുന്നത്. പവിത്രമായിട്ടുള്ള ജ്ഞാനമാണ്, നേരിട്ട് അനുഭവിക്കാവുന്നതാണ്, ധർമ്മത്തിൽ അധിഷ്ഠിതമാണ്. ഇതിൻ്റെ ഫലം നശിക്കുന്നേയില്ല, മരിക്കുമ്പോഴും നമ്മുടെ കൂടെ വരും. ബാക്കി ഇവിടെ എത്ര വലിയ കോടിക്കണക്കിന് സമ്പത്തുണ്ടെങ്കിലും പോകുമ്പോൾ ഒരു നയാ പൈസ എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. എത്ര ബന്ധുക്കളും മിത്രങ്ങളും ഉണ്ടെങ്കിലും നയാ പൈസ കൂടെ വരില്ല. പക്ഷേ ഈ മെഡിറ്റേഷൻ്റെ അഭ്യാസത്തിൽ കൂടി കിട്ടിയ അനുഭൂതി മരിക്കുമ്പോൾ നമ്മുടെ കൂടെ വരും, നശിക്കാത്തതാണ്. എളുപ്പം പരിശീലിക്കാവുന്നതുമാണ്. ഇതിന് രോഗികൾക്കും ചെയ്യാൻ പറ്റും, മെലിഞ്ഞവർക്കും ചെയ്യാൻ പറ്റും, വണ്ണുള്ളവർക്കും ചെയ്യാൻ പറ്റും, സ്ത്രീകൾക്കും ചെയ്യാൻ പറ്റും, പുരുഷന്മാർക്കും ചെയ്യാൻ പറ്റും. ഇന്ന ആസനത്തിലിരിക്കണം എന്നോ പതഞ്ജലി മഹർഷി സുഖാസനമാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് സുഖം തോന്നും. ഒരു അരമണിക്കൂർ 20 മിനിറ്റ് നമുക്ക് ഏത് ആസനത്തിലാണോ അലങ്ങാതെ ശില്പം പോലെ ഇരിക്കാൻ പറ്റുന്നത്, അതാണ് നമ്മുടെ സുഖാസനം. അതുകൊണ്ട് ശ്വാസം നിയന്ത്രിക്കേ, അങ്ങനെ യാതൊരു കഷ്ടപ്പാടുമില്ല. അതുകൊണ്ട് അത് കാരണം എളുപ്പം പരിശീലിക്കാവുന്നതുമാണ്. കഴിഞ്ഞ 76 വർഷമായിട്ട് ഇത്രയും ഉദാത്തമായിട്ടുള്ള രാജയോഗത്തിൻ്റെ അഭ്യാസം സമസ്ത ലോകത്തിനും സൗജന്യമായിട്ട് ബ്രഹ്മകുമാരി ശീശ്വര വിശ്വവിദ്യാലയം നൽകുന്നുണ്ട്. ശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി പ്രശസ്ത കവിയും ഗാനരചയിതാവുമാണ്. അദ്ദേഹം ബ്രഹ്മകുമാരീസിൻ്റെ മെഡിറ്റേഷൻ അഭ്യസിച്ചിട്ട് അദ്ദേഹത്തിന് കിട്ടിയ അനുഭവം പങ്കുവെക്കുകയാണ്. മനസ്സാണ് ഏറ്റവും പ്രധാനം. മനസ്സ് ശാന്തമാവട്ടെ, സ്നേഹപൂർണമാവട്ടെ. ഈ വിശ്വവിദ്യാലയത്തിൻ വരാന്തയിൽ ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ അന്തിച്ചു നിൽക്കേ, നന്മയുടെ വസന്തം കാണുവാൻ ഒരു കൊച്ചുകുട്ടിയെ പോലെ ഞാൻ പ്രാർത്ഥിച്ചു നിൽക്കവേ. ഒരു പുഞ്ചിരി പൂവിടരുന്നു മെല്ലെ, ആ മാതൃവചനം മുഴങ്ങുന്നു കാതിൽ. ആ ശാന്തി മന്ത്രത്തിൻ്റെ സാന്ത്വനം കേട്ടു ഞാൻ മെല്ലെ തിരിഞ്ഞു നോക്കുമ്പോൾ, നിന്മനം നന്മയാൽ നിറയട്ടെ കുഞ്ഞേ, നിന്നിലൂടെ ഈ ലോകമാകവേ ഉണരുവാൻ. നിന്മനം നന്മയാൽ നിറയട്ടെ കുഞ്ഞേ. പരിവർത്തനങ്ങൾ മനസ്സിൽ നടക്കണം, ഈ വിശ്വവരി പരിവർത്തനം കൂടെ നടക്കണം, നിന്നിലൂടെ നടക്കണം. പരിവർത്തനങ്ങൾ മനസ്സിൽ നടക്കണം, വിശ്വപരിവർത്തനം നിന്നിലൂടെ നടക്കണം. ആത്മവിശ്രാന്തിതൻ ദേവോത്സവത്തിലൂടാവട്ടെ ഹൃദയ പരിവർത്തനം. ഞാനെന്ന സത്യം ഞാനറിഞ്ഞു, ഞാനെന്ന സത്യം തിരിച്ചറിഞ്ഞു. ഒരു സ്നേഹമന്ത്രമായി ഞാൻ ഉണർന്നു കലിയുഗ വിനാശത്തിനപ്പുറം. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്ന 4 യുഗങ്ങൾ ചേരുന്നതിന് ഒരു കൽപ്പം എന്ന് പറയും. ഇങ്ങനെ 7 ദിവസങ്ങൾ ചേർന്നതിന് നമ്മൾ ഒരാഴ്ച എന്ന് പറയും. 12 മാസങ്ങളെ നമ്മൾ ഒരു വർഷം എന്ന് പറയും. 100 വർഷങ്ങളെ നൂറ്റാണ്ടെന്ന് പറയും. അതേപോലെ 4 യുഗങ്ങൾ ചേരുന്നതിനെ കൽപ്പം എന്ന് പറയും. ഒരു കൽപ്പം അവസാനിക്കുമ്പം അടുത്ത കൽപ്പം ആരംഭിക്കും. ആ സമയത്ത് കൽപ്പം അവസാനിക്കാറാകുമ്പോഴേക്കും തമോ പ്രധാനമായി മനുഷ്യരും പ്രകൃതിയും എല്ലാം പതീതമായി സ്വയം ഞാനാരാണെന്ന് അറിയാതെ ഈശ്വരനാരാണെന്ന് അറിയാതെ മറന്നു പോവുകയാണ് മാനവൻ. അപ്പോൾ
എപ്രകാരമാണ് ഈശ്വരൻ തൻ്റെ പരിചയം നമുക്ക് നൽകുന്നത്? മയാ തതമിദം സർവം ജഗദോ വ്യക്തമൂർത്തിനാ മത്സ്ഥാനി സർവഭൂതാനി നചാഹം തേഷ്വവസ്ഥിതഃ. ഭഗവാൻ പറയാണ്, ഞാൻ അവ്യക്തമൂർത്തിയാണ്, ഈ മുഴുവനും സൃഷ്ടിയും എന്നിൽ ഉൾക്കൊള്ളുന്നുണ്ട്, പക്ഷേ ഞാൻ അവയിലൊന്നും ഒതുങ്ങുന്നില്ല. നമ്മൾ ഒരു വിത്തെടുത്താൽ, പയറിൻ്റെ വിത്തോ അല്ലെങ്കിൽ മാങ്ങയുടെ വിത്ത് ഉള്ളിൽ ആ പരിപ്പ് പൊട്ടിച്ചാൽ അതിൽ രണ്ട് ഇലയും വേരും ഉണ്ടാകും. ഏത് വിത്തിൻ്റെ ഉള്ളിലും മുഴുവൻ വൃക്ഷത്തിൻ്റെ സാരം വിത്തിൻ്റെ ഉള്ളിലുണ്ട്. ഈശ്വരൻ ഈ സൃഷ്ടിയുടെ വിത്താണ്, അതുകൊണ്ട് മുഴുവനും സൃഷ്ടി ഈശ്വരൻ ഒതുങ്ങുന്നുണ്ട്. പക്ഷേ ഈശ്വരൻ ഒന്നിലും ഒതുങ്ങുന്നില്ല. ഈശ്വരനെ കടലിനോട് ഉപമിക്കാൻ പറ്റില്ല, സമുദ്രത്തിനോട് ഉപമിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ സമുദ്രം രചനയാണ്, ഭഗവാൻ രചയിതാവാണ്. ക്രിയേറ്ററെ ക്രിയേഷൻ കൊണ്ടെങ്കിലും ഉപമിക്കാൻ പറ്റും. ഈശ്വരനെ സൂര്യനോട് ഉപമിക്കാൻ പറ്റില്ല, സൂര്യ രചനയാണ്, ഭഗവാൻ രചയിതാവാണ്. അതുകൊണ്ട് ഈ സൃഷ്ടി രചനയായതുകൊണ്ട് ഈശ്വരൻ രചനയിൽ ഒതുങ്ങുന്നില്ല. രചയിതാവ് അതിനൊക്കെ അതിനേക്കാളൊക്കെ എത്രയോ ഗ്രേറ്റാണ് രചയിതാവ്. അതുകൊണ്ട് ഈ മുഴുവൻ സൃഷ്ടി ഭഗവാനിൽ ഒതുങ്ങുന്നുണ്ട്, പക്ഷെ ഭഗവാൻ ഏതിലും ഒതുങ്ങുന്നില്ല. പശ്യമേ യോഗമൈശ്വരം ഭൂതബ്രഹ്മ ച ഭൂതസ്ഥഃ മമാത്മാ ഭൂതഭാവനഃ. ഭഗവാൻ കുറച്ചും കൂടെ വിസ്തരിക്കുകയാണ്. ഈ രചിക്കപ്പെട്ട സൃഷ്ടി എന്നിൽ കുടികൊള്ളുന്നില്ല, അതാണ് എൻ്റെ ദൈവികമായിട്ടുള്ള അത്ഭുതം. എൻ്റെ പരമമായ സ്വരൂപം ഭൂതങ്ങളെ ധരിക്കുകയും അവയെ പരിപാലിക്കുകയും ആണെങ്കിലും ഞാൻ ഭൂതങ്ങളിൽ സ്ഥിതി ചെയ്യുന്നില്ല. ഈ സൃഷ്ടി ഈശ്വരനാണ് രചിക്കുന്നത്, സൃഷ്ടി രചിക്കുന്നത്, പരിപാലിക്കുന്നത്, പക്ഷേ ഭഗവാനെ ഇതിൻ്റെ ഉള്ളിൽ ഒതുക്കാൻ സാധിക്കില്ല. സർവഭൂതാനി കൗന്തേയ പ്രകൃതിം യാന്തി മാമികാം കൽപക്ഷയേ പുനസ്താമി കൽപാദൌ വിസൃജാമ്യഹം പ്രകൃതിം സ്വാമവഷ്ടഭ്യ വിസൃജാമി പുനഃ പുനഃ ഭൂതഗ്രാമമിമം കൃഷ്ണം അവശം പ്രകൃതേർവശാം. ഭഗവാൻ പറയാണ്, അലയോ കുന്തിപുത്ര, കൽപ്പാവസാനം സർവഭൂതങ്ങളും എൻ്റെ പ്രകൃതിയിലേക്ക് മടങ്ങുന്നു. കൽപ്പത്തിനാദിയിൽ ഞാൻ അവയെ പുനഃസൃഷ്ടിക്കുകയും ചെയ്യുന്നു. എൻ്റെ പ്രകൃതിയെ നിയന്ത്രണത്തിൽ നിർത്തിക്കൊണ്ട് പ്രകൃതിക്ക് വശീഭൂതമായിരിക്കുന്ന രചന ഞാൻ വീണ്ടും വീണ്ടും നടത്തിക്കൊണ്ടിരിക്കുന്നു. എപ്പോഴാണോ സൃഷ്ടി സത്യയുഗത്തിൽ നിന്ന് പതുക്കെ പതുക്കെ ത്രേതായുഗമായി, സാവകാശം ദ്വാപരയുഗമായി, പിന്നെ കലിയുഗമായി, കലിയുഗം ആപ്പോഴേക്കും എല്ലാം അധപതിച്ചു, തമോ പ്രധാനമായിട്ട് മാറി. തമസഞ്ച ഇരുട്ട്, ഇരുട്ടെന്ന് വെച്ചാൽ അജ്ഞത, അജ്ഞത എന്ന് വെച്ചാൽ അർത്ഥം എന്താ, കാമ ക്രോധ ലോഭ മോഹ മത മാത്സര്യാദി ദുർവാസനകൾക്ക് എല്ലാവരും അടിമയായി. ഈ ദുർവാസനകളവിടെ ദുഃഖവും അശാന്തി ഉണ്ടാവും, അവരവർക്ക് തന്നെ അശാന്തിയാണ്. ഈ ദുർവാസനകൾ കാരണം മനസ്സ് പിടിച്ചാക്കിയിട്ടില്ല, ബുദ്ധി തെറ്റായിട്ടുള്ള തീരുമാനങ്ങളെ എടുക്കുള്ളൂ. അങ്ങനെ അവർക്കും ദുഃഖം, അവർ കാരണം മറ്റുള്ളവർക്കും ദുഃഖം. അങ്ങനെ എല്ലാവരും പരസ്പരം ദുഃഖത്തിലാകുമ്പം അച്ഛനും അമ്മയുമായിട്ടുള്ള ഈശ്വരന് നോക്കി നിൽക്കാൻ സാധിക്കില്ല. ഒരാൾ റോഡിൽ കൂടെ നടന്നു പോവുകയാണ്, നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അയാളെ തലകറങ്ങി താഴെ വീണു. അപ്പോൾ അതിലൊരു ഡോക്ടർ വരുന്നുണ്ട്, വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്ന ആൾ ഡോക്ടർ കണ്ടു ആ ആൾ തലകറങ്ങി വീണത്. എന്തായാലും അയാൾ വീണു. അപ്പോൾ ഡോക്ടർക്ക് കണ്ടില്ലെന്ന് അഭിനയിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. നല്ലൊരു ഡോക്ടറാണെങ്കിൽ അയാളുടെ ഉള്ളിലത്തെ ഡോക്ടറാ പോണരും. അയാൾ കാർ അവിടെ നിർത്തിയിട്ട് ഇറങ്ങി വന്നിട്ട് ആ വ്യക്തിക്ക് എന്തെങ്കിലും ഫസ്റ്റ് എയ്ഡ് എങ്കിലും ചെയ്ത് എന്തെങ്കിലും അറേഞ്ച്മെൻറ്റ് ചെയ്യേണ്ട അദ്ദേഹത്തിന് പോകാൻ സാധിക്കില്ല. അതേപോലെ ഈ സൃഷ്ടിയിൽ ദുഃഖം അങ്ങേറ്റം വർദ്ധിക്കുമ്പം ഈശ്വരൻ നോക്കി നിൽക്കാൻ സാധിക്കില്ല. അപ്പോഴാണ് പരമാത്മാ ഈ സൃഷ്ടിയിൽ അവതരിക്കുന്നത്. അങ്ങനെ പരമാത്മാ ഇവിടെ അവതരിച്ച് ജ്ഞാനം പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പം മാനവൻ ഈ പരമാത്മജ്ഞാനം അത് പൂർണ്ണമായിട്ടുള്ള ജ്ഞാനമാണ്. അങ്ങനെ ഒരു ഡോക്ടർ തൻ്റെ വിദ്യാർത്ഥിയെ ഡോക്ടറാക്കും, ഒരു എഞ്ചിനീയർ തൻ്റെ വിദ്യാർത്ഥിയെ എഞ്ചിനീയറാക്കും, ഒരു അഡ്വക്കേറ്റ് തൻ്റെ വിദ്യാർത്ഥിയെ പഠിപ്പിച്ചിട്ട് അഡ്വക്കേറ്റ് ആക്കും. അതേപോലെ ക്യാപിറ്റൽ ലെറ്റർ ഗോഡ്, ആ ഈശ്വരൻ ജ്ഞാനം പറഞ്ഞു തന്നിട്ട് അവരെ സ്മോൾ ലെറ്റർ ഗോഡ് ഗോഡസസ് ദേവീ ദേവന്മാരാക്കി മാറ്റും. മാനവനെ മാധവനാക്കും, അല്ലെങ്കിൽ പുരുഷോത്തമന്മാരാക്കി മാറ്റും. അങ്ങനെ വീണ്ടും ഈ സൃഷ്ടി ഓരോ മനുഷ്യനും ദൈവം ഒരാളോടല്ല കാണിക്കുന്നത്, രണ്ടാളോടല്ല കാണിക്കുന്നത്. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വരില്ല, അത് നമ്മുടെ ഇഷ്ടം. ബാക്കി ഭഗവാൻ പരമാത്മ എല്ലാവരോടും ഒരുപോലെയാണ് കരുണ കാണിക്കുന്നത്. അപ്പോൾ ഒത്തിരി പേര് പരമാത്മയോട് വന്നിട്ട് അവരെ സംസ്കാരം മാറ്റിയിട്ട് മാനവൻ നിന്ന് മാധവനാകും,
മാനവൻ മാലാഖയെ പോലെ ആകും. മാലാഖളെ കാണിച്ചിരിക്കുന്നത് എങ്ങനെയാ? സമ്പൂർണ്ണ ശുദ്ധാണ്, പവിത്രതായിട്ടുള്ള ആൾക്കാരാണ്, കപടതയും വക്രതയും കുടിലതയും ഒന്നും ഇല്ലാത്തവരാണ്. ആ ഈ പ്രത്യക്ഷപ്പെട്ടിട്ട് ഈശ്വരന് സന്ദേശം കൊടുക്കും, അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് മറ്റുള്ളവരെ ദുഃഖത്തു നിന്ന് കരകയറ്റിട്ട് അപ്പം തന്നെ അപ്രത്യക്ഷമാകും. അങ്ങനെയുള്ളവരാ മാലാഖകൾ. സോ ഹിന്ദുമതത്തിൽ ദേവന്മാർ എന്ന് പറയുന്നവർ അവർ മാലാഖകൾ എന്ന് പറയുന്നു. ഇസ്ലാം ധർമ്മത്തിൽ മലക്കുകൾ എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു കാലത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ പരമാത്മ ഇവിടെ വന്നിട്ട് ജ്ഞാനം പകർന്നെന്ന് മാനവനെ മാധവനാക്കുമ്പം, ഓരോ മനുഷ്യനും ഓരോ നരനും ശ്രീനാരായണനെ പോലെ, ഓരോ നാരി ശ്രീലക്ഷ്മി പോലെ ആകുമ്പം ഈ ലോകം വൈകുണ്ഠമാകും. ഓരോ വീടും സുഖവും ശാന്തിയും ഐശ്വര്യവും കളിയാടുന്ന വൈകുണ്ഠമായിട്ട് മാറും. ഓരോ വീടും വൈകുണ്ഠാകുമ്പോൾ ലോകം വൈകുണ്ഠാകും. അങ്ങനെ വീണ്ടും കൃതയുഗം ഇവിടെ കൊണ്ടുവരും ഈശ്വരൻ. അപ്പം പരമാത്മാ വന്നിട്ട് ജ്ഞാനം പറഞ്ഞു കഴിയുമ്പോഴേക്കും ഈ സൃഷ്ടിയിൽ വലിയൊരു മാറ്റം വരണം. ആ മാറ്റമാണ് പ്രളയം. പ്രളയം വെച്ചാൽ അവസാനമല്ല, അതിനുശേഷം ഒരു നല്ല ലോകം ഇവിടെ നിലവിൽ വരും, അവസാനിക്കുകയല്ല. അങ്ങനെ പരമാത്മ ഇവിടെ വരുമ്പം എല്ലാവരും അവരുടെ ജന്മജന്മാന്തരങ്ങൾ ചെയ്ത പാപകർമ്മത്തിനനുസരിച്ചിട്ട് ഈ പ്രളയകാലത്ത് എല്ലാ ദുഃഖങ്ങളും അനുഭവിച്ച് അവരുടെ പാപകർമ്മം തീരും. ദുഃഖം തീരാൻ രണ്ട് വഴിയുണ്ട്, ഒന്നുകിൽ ലവ് അല്ലെങ്കിൽ ലോ, ഒന്നുകിൽ ഈശ്വരനോട് സ്നേഹം. ഇങ്ങനെ വാൽമീകി മഹർഷി ആ സ്നേഹത്തിൽ കൂടെ തൻ്റെ പാപങ്ങൾ മുഴുവനും ഭസ്മാക്കി. അല്ലെങ്കിൽ ലോ, ലോ എന്താണ്? അനുഭവിച്ച് തീർക്കണം. അവരോട് ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അവരവർ അനുഭവിക്കണം, അനുഭവിച്ച് തീർക്കണം. ജയിലിൽ പിടിച്ചിട്ടിട്ട് ശിക്ഷയൊക്കെ കൊടുത്തിട്ട് പിന്നെ അവരെ വെറുതെ വിടില്ലേ? പിന്നെ നമ്മളെപ്പോലെ അവർ പുറത്തു വന്നു കഴിയുമ്പോൾ നമ്മളെപ്പോലെ തീർന്നു. അവർ അവരും ആ ശിക്ഷ അനുഭവിച്ച് കഴിയുമ്പോഴേക്കും പിന്നെ അവരുടെ പാപം തീരും. അങ്ങനെ രണ്ട് മെത്തേഡുണ്ട്. അങ്ങനെ ഈ പ്രളയ ഈശ്വരൻ ജ്ഞാനം പറഞ്ഞു തരുമ്പോൾ ആരാണ് അത് കേട്ടത്? അവർ സ്നേഹം ലവ് എന്നുള്ള മെത്തേഡിൽ കൂടെ ശുദ്ധാകും. ശുദ്ധമായിട്ടുള്ളവർക്ക് ഈ അശുദ്ധമായിട്ടുള്ള ലോകത്തിൽ ജീവിക്കാൻ പറ്റില്ല. തമോ ഗുണമായിട്ടുള്ള കലിയുഗത്തിൽ ജീവിക്കാൻ പറ്റില്ല. ആ ആത്മാവും ദേഹമാണെന്ന വേഷം കളഞ്ഞിട്ട് ഈശ്വരനിലേക്ക് മടങ്ങും. അശുദ്ധമായിട്ടുള്ളവർ പ്രളയകാലത്തുള്ള മഹാവിനാശത്തിൻ്റെ മഹാദുഖത്തിൽ, ദുഃഖത്തിൻ്റെ പർവ്വതമാണ് വരാൻ പോണത്, ആ ദുഃഖത്തിൽ അവരുടെ പാപകർമ്മങ്ങൾ ജന്മജന്മാന്തരത്തെ എല്ലാ പാപം ഒറ്റയടിക്ക് തീർത്തിട്ട് പാപം തീരുമ്പോൾ ആത്മ ശുദ്ധാകുമ്പം അത് മുകളിലേക്ക് പോകും. പാപമാണ് ഭാരം കൂടിയ സാധനം. ഈ പാപമുള്ളപ്പം മുക്തിയിലേക്ക് പോകാൻ പറ്റില്ല. പാപം തീരുമ്പോൾ ഭാരമില്ലാണ്ടാകുമ്പം ആത്മ മുക്തിയിലേക്ക് പോകും. അപ്പോഴും അവർ ദൈവത്തിലേക്ക് മടങ്ങും, ശുദ്ധാകുമ്പം ഈശ്വരനിലേക്ക് മടങ്ങും. അങ്ങനെ കൽപ്പാവസാനം എല്ലാവരും ഈശ്വരനിലേക്ക് മടങ്ങും. വീണ്ടും അടുത്ത കൽപ്പം ആരംഭിക്കുമ്പം അവരുടെ സ്വഭാവ സംസ്കാരത്തിനനുസരിച്ചുള്ള സമയമാകുമ്പം അവർക്ക് ഇറങ്ങാൻ പറ്റും. ആരാണോ ഈശ്വരൻ പറഞ്ഞപ്പോൾ കേട്ടില്ല, അവർ സ്വഭാവം മാറിയിട്ടില്ല. ശിക്ഷയിൽ കൂടെ പാപം തീർന്നു എന്നേ ഉള്ളൂ, പ്രളയകാലത്തിലെ ദുഃഖത്തിൽ കൂടെ പാപം തീർന്നു എന്നേ ഉള്ളൂ. സ്വഭാവം മാറില്ല. ഒരാൾ കൊല ചെയ്തിട്ട് ജയിലിൽ ജീവപര്യന്ത നടുവിന് പിടിച്ചിട്ടു, 10 കൊല്ലോ 12 കൊല്ലോ ഒക്കെ കഴിഞ്ഞ് അയാളെ വെറുതെ വിട്ടു, അയാളുടെ ശിക്ഷ അനുഭവിച്ചിട്ട് അയാൾ പുറത്തുനിന്നില്ല, അയാളുടെ സ്വഭാവം മാറിയിട്ടില്ല. വേണമെങ്കിൽ വീണ്ടും അത് തന്നെ ചെയ്യാം അയാൾ. പക്ഷെ ആരാണോ പരമാത്മാ പറയണ ആ ജ്ഞാനം കേട്ടിട്ട് അവരുടെ സ്വഭാവത്തെ മാറ്റി. ജ്ഞാനം കേൾക്കുമ്പം നമ്മുടെ സംസ്കാരം മാറും, സ്വഭാവം മാറും. അങ്ങനെ വാൽമീകി മഹർഷിയുടെ സ്വഭാവം മാറിയല്ലോ, രത്നാകരൻ നിന്ന് വാൽമീകി ആയല്ലോ. സ്വഭാവം മാറിയവർക്ക് ആദ്യമേ വരാൻ പറ്റും. ശിക്ഷ അനുഭവിച്ചിട്ട് ശുദ്ധമായിട്ടുള്ളവർക്ക് അവിടെ വെയിറ്റ് ചെയ്യണം. അവരുടെ സ്വഭാവത്തിനനുസരിച്ച് ഈ ലോകം ആകുമ്പോഴേ അവർക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ഇങ്ങനെ നാടകത്തിലും നടന്മാരെല്ലാവരും സ്റ്റേജിലേക്ക് ഒരുമിച്ച് വരില്ല, കുറച്ച് പേര് കർട്ടൻ്റെ പിറകിൽ വെയിറ്റ് ചെയ്യും. അവരുടെ റോൾ വരുമ്പോഴേ അവർക്ക് സ്റ്റേജിലേക്ക് വരാൻ പറ്റുള്ളൂ. അതേപോലെ അതുകൊണ്ട് ഭഗവാൻ പറയാണ്, കൽപ്പാവസാനം സർവഭൂതങ്ങളും എൻ്റെ പ്രകൃതിയിലേക്ക് മടങ്ങി വരും, പിന്നെ വീണ്ടും കൽപ്പത്തിൻ്റെ ആദിയിൽ അവയെല്ലാം ഞാൻ വീണ്ടും പുനഃസൃഷ്ടിക്കുന്നു. അങ്ങനെ ഈ പ്രകൃതിയെ നിയന്ത്രണത്തിൽ നിർത്തിക്കൊണ്ട് അധർമ്മത്തിനും അനീതിക്കുമൊക്കെ അല്പായസേ ഉള്ളൂ. അതേ കാലമൊന്നും തുള്ളാൻ പറ്റില്ല. ഇങ്ങനെ അമ്പലത്തിൽ കഥകളിക്ക് മുമ്പ് കേളി കൂട്ടുമ്പം ഫാസ്റ്റായിട്ട് കൊട്ടുന്നത് നിർത്താനാ, ഭജൻസൊക്കെ പാടുമ്പം ഫാസ്റ്റായിട്ട് പാടുന്നത് നിർത്താനാ, തിരി വിളക്കും എണ്ണയും തിരിയും എല്ലാം കൂടെ ചേർന്ന് ആളി കത്തുന്നത്, പടുതിരി കത്തുന്നത് അണയാനാ. അധർമ്മം അതുപോലെ കുത്തനെ പോകുമ്പോൾ ഈശ്വരൻ കൺട്രോൾ ചെയ്യും. ഈശ്വരൻ കരുണാസാഗരനാ, തെറ്റൊക്കെ ചെയ്യുമ്പോൾ ഭഗവാൻ ക്ഷമിക്കാറുണ്ട്. ഒരു പരിധി കഴിയുമ്പം ഈശ്വരൻ ക്ഷമാസാഗരനാണ്. ഒരു പരിധി കഴിയുമ്പം അവരെ കർമ്മം തന്നെ അവരെ ശിക്ഷിക്കും. അപ്പോൾ ഭഗവാൻ നോക്കി നിൽക്കാനേ പറ്റും, ഭഗവാനെ രക്ഷിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നാശം വരും. അധർമ്മം ചെയ്യുന്നവർക്ക് അവരുടെ കർമ്മം തന്നെ അവരെ നശിപ്പിക്കും. പക്ഷേ അവരെന്തൊക്കെ ചെയ്താലും, എങ്ങനെ ശകുനി എത്ര കപടത്തെയും വക്രതയുള്ള ആളാ, ദുര്യോധനൻ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആളാ, ധൃതരാഷ്ട്രൻ മക്കൾ പറയണതിനൊക്കെ അനുസരിച്ച് തുള്ളുന്ന ആളാ, എന്നിട്ട് പാണ്ഡവന്മാർക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടായോ? ഇപ്പൊ സൂചന അറ്റം കൊണ്ടുള്ളൊരു പോറിലെങ്കിലും ഇത്ര വലിയ മഹായുദ്ധം ഉണ്ടായിട്ട് പാണ്ഡവന്മാർക്ക് സംഭവിച്ചു? അവരെ രക്ഷിക്കാൻ ഭഗവാൻ അറിയാം. അതുകൊണ്ട് നമ്മുടെ കയ്യിലിരിപ്പ് നമ്മൾ നന്നാക്കിയാൽ മാത്രം മതി, ബാക്കി നമ്മളെ രക്ഷിക്കേണ്ട ചുമതല ഈശ്വരനുണ്ട്. ആരെന്തോ ചെയ്തോട്ടെ, നമ്മൾ അതുപോലെ തിരിച്ച് ചെയ്യരുത്. അവരുടെ കർമ്മം അവരുടെ കയ്യിലാണ്. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഈശ്വരൻ അവർക്ക് സദ്ബുദ്ധി കൊടുക്കണേ, അവർ ചെയ്യുന്ന തെറ്റ് അവർക്ക് മനസ്സിലാവണം, തെറ്റാ ചെയ്യണത് മനസ്സിലാവണം, നല്ല ബുദ്ധി കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാം. ശപിക്കേണ്ട, ശപിച്ചാൽ അതിൻ്റെ ഫലം നമുക്ക് കിട്ടും.
അവർ ചെയ്ത പാപത്തിൻ്റെ ഫലം അവരനുഭവിക്കും, അവരെ ശപിച്ചതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഉപദ്രവിക്കണ്ട, ഉപദ്രവിച്ചാൽ അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഈശ്വരൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കില്ല. എങ്ങനെ ദ്രൗപദി ഇങ്ങനെ കൈവച്ചപ്പോൾ ദൈവം രക്ഷിച്ചില്ല? വസ്ത്രാക്ഷേപ സമയത്ത് ഇങ്ങനെ കൈവയ്ക്കല്ലേ വേണ്ടത്? അപ്പോഴല്ലേ നമുക്ക് മാനം രക്ഷിക്കാൻ പറ്റൂ. നമ്മുടെ ബുദ്ധി പറയുന്നത് എന്താ ഇങ്ങനെ വയ്ക്കണം എന്നാ പറയുന്നത്? പക്ഷെ സത്യം എന്താ? ദ്രൗപദി രണ്ട് കൈ വിട്ടപ്പോഴാ സഹായം കിട്ടിയത്. അതേപോലെ നമ്മൾ പൂർണ്ണമായിട്ട് ഈശ്വരനെ സമർപ്പിക്കുക. ഈശ്വര, എൻ്റെ വർത്തമാന സമയത്ത് അവസ്ഥ ഇതാണ്, ഞാൻ റിയാക്ട് ചെയ്യില്ല, എന്നെ രക്ഷിക്കാൻ അങ്ങുണ്ട്. സർവശക്തിമാനായിട്ടുള്ള അങ്ങക്ക് എന്താ അങ്ങക്ക് അസാധ്യമായിട്ടുള്ളത്? എന്തിനും പോകുന്ന അങ്ങ്, സർവശക്തിമാനായിട്ടുള്ള അങ്ങുള്ളത് കൊണ്ട് എനിക്ക് ഒന്നും സംഭവിക്കില്ല, എനിക്ക് ഉറപ്പാണ്. രക്ഷിക്കണമെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ ഈശ്വരനോട്? ഈശ്വരൻ സ്വയം അറിഞ്ഞു ചെയ്യുന്ന ആളാണ്. അല്ല, നമ്മുടെ അടുത്ത വീട്ടിലൊരു മരണമുണ്ടായി, അവിടെ അഞ്ചാറ് കുഞ്ഞു പിള്ളേരാണ്. അവർ നമ്മളോട് പറയണം, നോക്കി ശവം ഇവിടെ കിടക്കുമ്പോൾ ഞങ്ങൾ ചോറും കഞ്ഞിയൊന്നും വെക്കില്ല, ഈ പിള്ളേർക്ക് നിങ്ങൾ വിളിച്ച് രേഷൻ കഞ്ഞി കൊടുക്കണം എന്ന് അവർ പറയണോ? നമ്മൾ അറിഞ്ഞു ചെയ്യില്ലേ? മനുഷ്യർ പോലും അറിഞ്ഞു ചെയ്യും, ഈശ്വരൻ എന്താ പറഞ്ഞാലേ ചെയ്യുള്ളൂ. ഈശ്വരോട് എന്നെ രക്ഷിക്കണമെന്ന് പറയണ്ട, ഈശ്വരോട് സംസാരിക്കേണ്ട ഭാഷ വേറെയാണ്. ഈശ്വരോട് പറയേണ്ടത്, ഈശ്വര പ്രഭോ, ഞാൻ അങ്ങയുടെ സമ്പൂർണ്ണ സംരക്ഷയിലാണ്, ഞാൻ തികച്ചും സുരക്ഷിതയാണ്, എനിക്ക് ഏത് ശക്തിക്ക് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ നമ്മുടെ കൈതിരിപ്പ് ശുദ്ധമായിരിക്കണം. നമ്മുടെ കയ്യിലും വേണ്ടാത്തൊക്കെ വെച്ചാൽ പിന്നെ എൻ്റെ കർമ്മത്തിൻ്റെ ഉത്തരവാദി ഞാനാ? ഞാൻ തോന്നിയമാതിരി തോന്നിയവാസം കാണിച്ചാൽ ഞാൻ തന്നെ ഉത്തരവാദി. ഈശ്വരാജ്ഞയ്ക്കനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചാൽ ഈശ്വരൻ എൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. അതുകൊണ്ട് ഭഗവാൻ പറയാണ്, പ്രകൃതി വീണ്ടും വീണ്ടും ഇതൊക്കെ ഒരു പരിധിക്കപ്പുറം അക്രമത്തിന് പോകാൻ പറ്റില്ല. ഈശ്വരൻ കൺട്രോൾ ചെയ്യുക അവിടെ വെച്ചിട്ട്. അവരുടെ കർമ്മം തന്നെ അവരെ നശിപ്പിച്ച് കളയും. അധർമ്മത്തിന് ആയുസ് കുറവ്, അല്പായുസ അധികകാലമൊന്നും അധർമ്മത്തിന് തുള്ളാൻ പറ്റില്ല. അത് കഴിയുമ്പം സമ്പൂർണ്ണമായിട്ട് നശിക്കും, നല്ല കാലം തീർച്ചയായിട്ടും വരും. കൽപ്പക്ഷയെ പുനഃസ്ഥാപനി കൽപ്പാദ്യോ വിസൃജാമഹം എന്ന് പറഞ്ഞാൽ കൽപ്പം എന്താണ് നമുക്ക് നോക്കാം. കായാകൽപ്പ ചികിത്സ എന്നൊക്കെ പറയാറുണ്ട്. രോഗങ്ങളെല്ലാം മാറ്റിയിട്ട് വീണ്ടും പരിപൂർണ ഇതിലേക്ക് മടങ്ങി വരുന്നതിനെയാണ്, പൂർണ്ണതയിലേക്കുള്ള മടക്കത്തെയാണ് കൽപ്പം എന്ന് പറയുക. അതേപോലെ കൽപ്പം എന്ന് വെച്ചാൽ പൂർണ്ണതയിലേക്കുള്ള പരിവർത്തനം. അതുകൊണ്ട് സൃഷ്ടിയിൽ കൃതയുഗം ത്രേതായുഗമുണ്ട്, പരിവർത്തനമുണ്ട്. ഒരു സെക്കൻഡ് പോലും ലോകം അങ്ങനെ നിൽക്കുന്നില്ല. കാലചക്രം നിരന്തരം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ പൂർണ്ണതയിലേക്കുള്ള കറക്കമാണ്. കാണുമ്പോൾ അപൂർണമാണെന്ന് തോന്നിയാലും അപൂർണമായി വീണ്ടും അത് പൂർണ്ണതയിൽ മടങ്ങി വരും. അതുകൊണ്ടാണ് ഇതിനെ കൽപ്പം എന്ന് പറയുന്നത്. കൽപ്പത്തിൻ്റെ ആരംഭത്തിൽ ആത്മാവിൽ ദൈവിക സംസ്കാരം ഉണ്ടായിരുന്നു. സത്യുഗത്തിൽ എല്ലാവരും ദേവന്മാരായിരുന്നു. ദേവന്മാർ കൊടുക്കുക, കൊടുക്കണമെന്ന ഭാവം. ത്രേതായകായപ്പോഴേക്കും കൊടുക്കും, പക്ഷേ മനസ്സിൽ കുറച്ച് യുദ്ധം, ഞാൻ തന്നെ കൊടുക്കണോ? എപ്പോഴും ഞാൻ തന്നെ കൊടുക്കണോ? ആദ്യം അവർ തരട്ടെ, പിന്നെ ഞാൻ സ്നേഹിക്കാം, പിന്നെ ഞാൻ ബഹുമാനിക്കാം, പ്രതീക്ഷയാണ്, ലേശം യുദ്ധമാണ്. ദ്വാപരകായപ്പോഴേക്കും വൈശ്യ സംസ്കാരം, എന്നോടെങ്ങനെയോ ഞാനും അങ്ങനെ, എന്നോട് സ്നേഹമാണെങ്കിൽ ഞാനും സ്നേഹം, എന്നെ ബഹുമാനിച്ചാൽ ഞാൻ ബഹുമാനിക്കും, എന്നെ സഹായിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും. കലിയുഗമായപ്പോഴേക്കും എന്തായി? ഇങ്ങോട്ട് നല്ലത് ചെയ്താലും അങ്ങോട്ട് ചൂഷണം ചെയ്യും. മുതലെ കണ്ണീർ എന്നൊക്കെ പറയില്ലേ, മുതലെ പോലെ സൂത്രശാലികളാവും, കുറുക്കനെ പോലെ സൂത്രശാലികളാണ് മനുഷ്യൻ, അങ്ങനെയായിട്ട് മാറും. അപ്പോഴാണ് കൽപ്പാവസാനം അങ്ങനെ ആകുമ്പോഴാണ് പരമാത്മ വീണ്ടും മനുഷ്യന് സത്യധർമ്മത്തിൻ്റെ ജ്ഞാനം പ്രദാനം ചെയ്യുന്നത്. അങ്ങനെ ഗുണങ്ങൾ കൊണ്ട് സമ്പന്നമാക്കുകയാണ്, വീണ്ടും പൂർണ്ണതയിലേക്ക് മനുഷ്യനെ എത്തിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ആത്മാനശ്വരമാണ് അല്ലേ. നശിച്ച് 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 ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ നശിക്കും. നമ്മളൊരു ബോൾ ഇട്ടു എന്നിരിക്കട്ടെ, അത് ചാടി 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 പതുക്കെ 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 അതിൻ്റെ ചാട്ടം കുറഞ്ഞ് കുറഞ്ഞ് നിന്നു പോകും. പക്ഷെ സൈക്കിളിൻ്റെ ചക്രത്തിൽ ഒരു ചവിട്ട് കൊടുത്താൽ അത് കറങ്ങും, അതിൻ്റെ ശക്തി തീരാറാകുമ്പോഴേക്കും വേറൊരു ചവിട്ട് കിട്ടും, വീണ്ടും അത് കറങ്ങും, വീണ്ടും അതിന് പുറത്തുനിന്നൊരു ഫോഴ്സ് കിട്ടും, വീണ്ടും അത് കറങ്ങും, വീണ്ടും പുറത്തുനിന്നൊരു ഫോഴ്സ് കിട്ടും, അങ്ങനെ അത് കറങ്ങിക്കൊണ്ടിരിക്കും. ഈ ബോള് പോലെ നിൽക്കില്ല. അതേപോലെ ഈ സൃഷ്ടിയും, ഈ സൃഷ്ടിയിൽ പരമാത്മ തന്ന ആ ഫോഴ്സ് തീരുമ്പം കലിയുഗമാവുമ്പം വീണ്ടും ഈശ്വരൻ വന്ന് വീണ്ടും ഫോഴ്സ് നിറയ്ക്കും. ഈശ്വരൻ നിറയ്ക്കുന്ന ഫോഴ്സ് എന്താ? ഈശ്വരൻ്റെ മഹിമ പാടുമ്പോൾ എന്താ പാടാറ്? സദ്ഗുണങ്ങളാണ് പാടാറ്, ആന്തരിക ശക്തികളെക്കുറിച്ചാണ് വർണ്ണിക്കാറ്. സ്നേഹസാഗരം, കരുണാസാഗരം, ജ്ഞാനസാഗരം, ദയാസാഗരം, ആനന്ദസാഗരം, സുഖസാഗരം, ശാന്തിസാഗരം, അല്ലേ? ഗുണങ്ങളാണ് ഭഗവാന്റെ അടുത്തുള്ളത്. ആ ഗുണങ്ങളാകുന്ന ഫോഴ്സ് മനുഷ്യന് തരികയാണ്. അപ്പോൾ വീണ്ടും ആദ്യം നാല് യുഗങ്ങൾ കറങ്ങാനുള്ള ശക്തി കിട്ടും. വീണ്ടും ശക്തി ക്ഷയിക്കുമ്പം ആ സൈക്കിളിന് പുറത്തുനിന്നൊരു ഫോഴ്സ് കിട്ടില്ല. സൈക്കിളിന് സ്വയം ഫോഴ്സ് ഇല്ല, ശക്തി ഉണ്ടാക്കാനുള്ള പവറില്ല. അല്ല, മനുഷ്യനും പ്രകൃതിക്കും സ്വയം പവർ ഉണ്ടാക്കാൻ പറ്റില്ല. ഉള്ള പവർ തീരുമ്പം ഭഗവാൻ വീണ്ടും പവർ തരും. ഇതാ ഇങ്ങനെയാണ് ഈ സൃഷ്ടിചക്രം, കാലചക്രം കറങ്ങുന്നത്. ഇതാണ് ഈ കാലചക്രത്തിൻ്റെ ആദ്യ മധ്യന്ത രഹസ്യം. ഞാൻ ആരാണ് എന്നറിഞ്ഞാൽ പോരാ. ഞാൻ ശരീരമല്ല,
മലയാളിയല്ല, ഹിന്ദു അല്ല, നായരല്ല, ബ്രാഹ്മണനല്ല, സന്യാസിയല്ല, ഗൃഹസ്ഥയല്ല, ഞാൻ ജസ്റ്റ് എ ഡോട്ട്. ഞാൻ സൂക്ഷ്മാതിസൂക്ഷ്മമായിട്ടുള്ള ദിവ്യമായിട്ടുള്ളൊരു ജ്യോതിസ്സാണ്. ഞാനും എത്രത്തോളം സൂക്ഷ്മമാണ് അത്രത്തോളം ശക്തിശാലിയാണ്. ഇനി സാധാരണ ഒരു മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണ് മഹാത്മാഗാന്ധിയായിട്ട് ഭാരതത്തിൻ്റെ മുഴുവനും ബാപ്പുജിയായിട്ട് ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവായത്. കുട്ടിക്കാലത്ത് നോക്കിയാൽ സാധാരണ ഒരു ബാലനായിരുന്നു. സാധാരണ ഒരു ബാലനായിട്ടുള്ള നരേന്ദ്രനാണ് ഭാരതത്തിൻ്റെ പേര് ഏഴ് കടലിനപ്പുറത്തേക്ക് എത്തിച്ച വിവേകാനന്ദനായിട്ട് വളർന്നത്. സാധാരണ ഒരു ബാലനാണ്. സാധാരണ ഒരു ബാലനായിട്ടുള്ള ബുദ്ധൻ സിദ്ധാർത്ഥനാണ് ശ്രീ ബുദ്ധനായിട്ട് ഈ ഭാരതത്തിൻ്റെ ഉണ്ടായ ആ മതത്തെ മുഴുവൻ ലോകത്തിലേക്കും എത്തിച്ചത്. മുഴുവൻ ലോകത്തെ സ്വാധീനിച്ച ആ ഫിലോസഫിയുടെ ഉണ്ടാക്കിയത് ആ ബുദ്ധനാണ്, ആ ചെറിയ സിദ്ധാർത്ഥനാണ്. നമ്മുടെ ഓരോരുത്തരും ആ പവറുണ്ട്. പക്ഷേ നമ്മൾ നമ്മുടെ ചിന്താ വാക്ക് പ്രവൃത്തിയെ വ്യർത്ഥമാക്കരുത്. വേസ്റ്റാക്കിയാൽ ഒരു പാത്രത്തിൽ നമ്മൾ പാല് വാങ്ങി, അതിൽ ദ്വാരം ഉണ്ടെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ മുഴുവനും പാല് ചോർന്നു പോവില്ലേ? ഒരു വ്യർത്ഥമാകാൻ ചേർത്തെന്നാൽ നമ്മുടെ ആന്തരിക ശക്തികൾ ചോർത്തി കളയുമ്പം പിന്നെങ്കിൽ നമുക്ക് ആ സ്റ്റേജിൽ എത്താൻ പറ്റും. നമുക്ക് ഓരോരുത്തർക്കും എത്താൻ പറ്റും. ഒരു സാധാരണ ഗ്രാമത്തിൽ ജനിച്ച നമ്മുടെ തെക്കേ ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ ആ രാമേശ്വരം എന്നുള്ള കുഞ്ഞു ഗ്രാമത്തിൽ ജനിച്ച സാധാരണ കുടുംബത്തിൽ ജനിച്ച നന്നാവാനുള്ള വലിയ സാഹചര്യങ്ങളും സാധ്യതകളൊന്നും ഇല്ലാത്ത ഒരു ബാലൻ നോക്കി ഭാരതം മുഴുവനും ബഹുമാനിക്കുന്ന ശ്രീ അബ്ദുൽ കലാംജിയായിട്ട് വളർന്നില്ലേ? നമ്മുടെ കോട്ടയത്തിൻ്റെ ആ കുഞ്ഞു ഗ്രാമത്തിൽ ഉഴവൂർ ജനിച്ചൊരു സാധാരണ നാരായണനല്ലേ ഭാരതത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചത്? നമ്മുടെ എല്ലാവരുള്ള അത്ര പവറുണ്ട്. പക്ഷെ നമ്മുടെ ശക്തികളെ നമ്മൾ പാഴാക്കിക്കളയാതിരുന്നാൽ മാത്രം മതി. ഈശ്വരൻ നമ്മുടെ ആ ശക്തികളെ വളർത്താൻ നമ്മളെ സഹായിക്കണം. വീണ്ടും നമ്മുടെ ഉള്ളിലേക്ക് ആ ഗുണങ്ങളും ശക്തികളും നിറയ്ക്കണം. ഇവർ വലിയ വലിയ മഹാന്മാരുടെയൊക്കെ ജീവിതം നോക്കി എങ്ങനെ അവർക്ക് മഹാനാകാൻ പറ്റി? ഈ ഗുണങ്ങൾ ശക്തികൾ. ഒരിക്കലും വലിയ ധനവാനുണ്ടായിരുന്നു, ലോകത്തിലെ 10 ധനവാന്മാരിൽ ഒരാളായിട്ട് അയാൾ മാറി. പക്ഷെ കുട്ടിക്കാലത്ത് അച്ഛൻ മരിച്ചുപോയി. 6 കുട്ടികളുണ്ട് അവിടെ. വിധവയായിട്ടുള്ള അമ്മ 4 വീട്ടിൽ പാത്രം കഴുകി തുണി അലക്കിയൊക്കെ ആണ് ഈ കുഞ്ഞുങ്ങളെ വളർത്തിയത്. ഇദ്ദേഹം മൂത്ത മകൻ. ഇദ്ദേഹവും വീടുകളിലൊക്കെ ന്യൂസ് പേപ്പർ വിൽക്കാനും കടകളിൽ പച്ചക്കറി കടയിൽ പോയി ജോലി ചെയ്യാനും അങ്ങനെയൊക്കെ ചെയ്ത് കിട്ടുന്ന കാശുകൊണ്ട് അമ്മയെ സഹായിച്ചിട്ടൊക്കെ വളർന്നത്. പക്ഷെ വളർന്ന് വലുതായപ്പോൾ സ്വന്തം അധ്വാനം കൊണ്ട് അദ്ദേഹം ലോകത്തിലെ വലിയ ധനവാന്മാരിൽ ഒരാളായിട്ട് മാറി. അപ്പോൾ അദ്ദേഹത്തിനോട് ന്യൂസ് പേപ്പർ റിപ്പോർട്ടേഴ്സ് ഒരുക്കി ചോദിച്ചു, അങ്ങേക്ക് എങ്ങനെ ഇത്ര വലിയ ധനവാനാകാൻ പറ്റി? ഒന്നുമില്ലാത്ത കുടുംബത്തിൽ നിന്ന് ഉണ്ടായിട്ട് എന്ന് ചോദിച്ചു. അദ്ദേഹം ഒത്തിരി സ്റ്റീൽ ഖനികളുടെ ഉടമയാണ്. അതുകൊണ്ട് അദ്ദേഹം ഖനിയുടെ ഉദാഹരണം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, സ്വർണം ഖനിച്ചെടുക്കും, 1 കിലോ സ്വർണം ഖനിച്ചെടുക്കണമെങ്കിൽ ടണ്ണ് കണക്കിന് മണ്ണ് ഭൂമിയിൽ നിന്ന് പുറത്തെടുക്കണം. പക്ഷേ ഈ സ്വർണം ഖനിക്കുന്ന ആൾ ഈ ടണ്ണ് കണക്കിനുള്ള മണ്ണിനെ നോക്കാറില്ല. ആ 1 കിലോ സ്വർണത്തിൽ അയാളുടെ കണ്ണ്. ജീവിതത്തിൽ അതുപോലെ തന്നെ, വിജയിക്കണമെങ്കിൽ 1 കിലോ വിജയം കിട്ടണമെങ്കിൽ ടണ്ണ് കണക്കിന് അധ്വാനം വേണം. അപ്പോൾ അധ്വാനിക്കുന്ന ഇടയ്ക്കൂടെ ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യും, പരിഹസിക്കും, വിഘ്നങ്ങളും തടസ്സങ്ങളും ഉണ്ടാകും, തോൽവികളുണ്ടാകും, കഷ്ടപ്പാടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. ആ 1 ടണ്ണ് കണക്കിനുള്ള അതൊന്നും കാണാൻ പാടില്ല. ആ 1 കിലോ സ്വർണം അത് മാത്രമേ കാണാൻ പാടും, വിജയം. അതിൽ ശ്രദ്ധ ഫോക്കസ് ചെയ്യണമെങ്കിൽ ജയിക്കാൻ പറ്റും എന്ന്. എങ്ങനെ അർജുനൻ ബാക്കി എല്ലാവരോടും എന്താ കാണുന്നതെന്ന് ദ്രോണാചാര്യ ചോദിച്ചു. ആദ്യത്തെ അസ്ത്രവിദ്യ പരിശീലനം ഓരോരുത്തർ പറഞ്ഞു, ഞാൻ സസ്നപുരത്തിലെ പ്രജകളെ കാണുന്നു, ദ്രോണാചാര്യരെ ഗുരുവിനെ കാണുന്നു, അച്ഛനും അമ്മയായിട്ടുള്ള ധൃതരാഷ്ട്രയും ഗാന്ധാരയും കാണുന്നു, ഇങ്ങനെ ഓരോന്നും പറഞ്ഞു. അവരോടൊന്നും അമ്പമില്ല തൊടാൻ പോലും സംഭവിച്ചില്ല. അർജുനൻ്റെ ഊഴം വന്നപ്പോൾ അർജുനൻ പറഞ്ഞു, ഞാൻ ആ പക്ഷിയുടെ കണ്ണ് കാണുന്നു. പക്ഷിയെ കാണുന്നു എന്ന് പറഞ്ഞവരോട് പോലും തൊടാൻ സംഭവിച്ചില്ല. മരത്തെ കാണുന്നു എന്ന് പറഞ്ഞവരെ പോലും അമ്പമില്ലും തൊടാൻ സംഭവിച്ചില്ല ദ്രോണാചാര്യർ. ആ പക്ഷിയുടെ കണ്ണ് കാണുന്നു എന്ന് പറഞ്ഞപ്പം അമ്പെടുത്തിട്ട് കൊലയ്ക്കാൻ പറഞ്ഞു. അതേപോലെ ആരാണോ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധ വേസ്റ്റാക്കാത്തത്, തിരിച്ചുവിടാത്തത്, പരദൂഷണവും പരിഹാസവും അവരെവിടെ പോയി ഇവരോട് ഒന്ന് അവരത് കാണിച്ചു, ഇവരിങ്ങനെ പറഞ്ഞു, അവരങ്ങനെ കാണിച്ചു, ഇങ്ങനെ നടന്നു, ഇതൊക്കെ വിടുക. എൻ്റെ കർമ്മ ഞാൻ അനുഭവിക്കുന്നത്, എന്തിനാ പിന്നെ അവരുടെ കർമ്മം നോക്കുന്നത്? അവരുടെ കർമ്മം അവരനുഭവിക്കാൻ പോണത്, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ശുഭം ചിന്തിക്കുക, ഈശ്വര സദ്ബുദ്ധി കൊടുക്കണേന്ന്. അങ്ങനെ വേസ്റ്റാക്കാണ്ട് ആരാണ് ആ ശ്രദ്ധ ഒരൊറ്റ ലക്ഷ്യത്തിൽ, എനിക്ക് എവിടെ എത്തേണ്ടത്, എന്താകേണ്ടത്, എന്താ എൻ്റെ ജന്മോദ്ദേശം? ഇനി ഓരോ കുട്ടിയെ പ്രതിയും അച്ഛനും അമ്മയ്ക്കും സ്വപ്നങ്ങളുണ്ട്, പ്രതീക്ഷയുണ്ട്, കണക്കൂട്ടലുകളുണ്ട്. അതേപോലെ നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു കണക്കൂട്ടലുണ്ട്, സ്വപ്നങ്ങളുണ്ട്, പ്രതീക്ഷയുണ്ട്. ഞാൻ ഈശ്വരൻ്റെ ആശാദീപമാണ്. ആ ദീപം ആടാതെ ഒലയാതെ കാത്തു സൂക്ഷിക്കണം നമ്മൾ. എന്തോ വലിയ പ്ലാനോട് കൂടിയാണ് ദൈവം എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. ആ സത്യം നമ്മൾ മനസ്സിലാക്കി. ഇനി ഈശ്വര അച്ഛനും അമ്മയുടെയും ആഗ്രഹം എന്താണെന്ന് ഒരു മകൻ മനസ്സിലാക്കിയിട്ട് അതുപോലെ വളർന്നാൽ അവൻ എവിടെ എത്തും? അപ്പോൾ ഈശ്വരൻ എന്നെ പ്രതിയുള്ള സ്വപ്നം എന്താണ്, ഈശ്വരൻ എന്നെ പ്രതിയുള്ള പ്ലാൻ എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ നമുക്കും
മോഹൻദാസും ശ്രീ സിദ്ധാർത്ഥനും നരേന്ദ്രനൊക്കെ എത്തിയതുപോലെ എവിടെയോ എത്താൻ സാധിക്കും. അവിടെ നമ്മുടെ ശ്രദ്ധയെ അനാവശ്യമായിട്ടുള്ളതൊക്കെ കട്ട് ചെയ്ത് കളയുക, നന്മയിലേക്ക് മാത്രം ശ്രദ്ധ ഫോക്കസ് ചെയ്യുക. അതാണ് ഭഗവാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് ശ്രീമദ് ഭഗവത്ഗീതയിലൂടെ. അതുകൊണ്ട് ഇത് പരിവർത്തനത്തിൻ്റെ സമയമാണ്. ഈ ദേഹമാണ് വേഷം കളഞ്ഞിട്ട് ഇത്രയും കാലം നമ്മൾക്ക് ഒരു ദേഹം കളയുമ്പോൾ വേറെ ദേഹം എടുക്കണം, അത് കളയുമ്പോൾ വേറെ ദേഹം എടുക്കണം. പക്ഷേ കൽപ്പ അവസാനത്തിൽ ഈ ദേഹം കളഞ്ഞിട്ട് എങ്ങനെയാ നടൻ വേഷം മാറ്റിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകും? രാജാവിൻ്റെ വേഷമിട്ട് അഭിനയിച്ചിട്ട് ആ രാജാവിൻ്റെ വേഷത്തോട് വീട്ടിൽ പോകാൻ പറ്റില്ലല്ലോ. ഭിക്ഷക്കാരൻ്റെ വേഷമിട്ട് അഭിനയിച്ചിട്ട് ഭിക്ഷക്കാരൻ്റെ വേഷത്തോട് വീട്ടിൽ പോകില്ല അയാൾ. എന്തായാലും അയാൾ ആ വേഷം ഊരിയിട്ട് വരുമ്പെട്ട വേഷം ഇട്ടിട്ട് പോകും. അതേപോലെ ഇത് സൃഷ്ടി, ഈ ശരീരമാണ് വേഷം കളഞ്ഞിട്ട് സൃഷ്ടിയിലേക്ക് നമ്മളിവിടെ വരുമ്പോൾ ഈശ്വരൻ നമ്മളെ അമ്പലത്തിലെ ദേവന്മാരെ പോലെ ഇവിടെ അയച്ചത്, എല്ലാ ഗുണങ്ങൾ കൊണ്ടും എല്ലാ ശക്തികളോടും അലങ്കരിച്ചിട്ട് നമ്മളിവിടേക്ക് അയച്ചത്. അതുപോലെ വീണ്ടും ഗുണങ്ങൾ കൊണ്ടും ശക്തികൾ കൊണ്ടും സമ്പന്നമായിട്ട് വേണം നമുക്ക് ഇവിടുന്ന് മടങ്ങാനായിട്ട്. അവിടെ ദേഹത്തിൻ്റെ പരിവർത്തന സമയമാണ്, സമയത്തിൻ്റെ പരിവർത്തന സമയമാണ്, യുഗത്തിൻ്റെ പരിവർത്തന സമയമാണ്. കലിയുഗം കൃതയുഗമായിട്ട് മാറുകയാണ്, കൽപ്പങ്ങൾ പരിവർത്തനപ്പെടുകയാണ്. ഈ കൽപ്പം മാറിയിട്ട് അടുത്ത കൽപ്പം ആരംഭിക്കുകയാണ്. അതുകൊണ്ട് ഇത് മഹാപരിവർത്തന വേളയാണ്, സൃഷ്ടിയുടെ ഏറ്റവും മുഖ്യമായിട്ടുള്ള സമയമാണ്. യുഗപരിവർത്തനത്തിൽ നമ്മുടെ ഈ ഭാരതഭൂമി വീണ്ടും നഷ്ടപ്പെട്ടു പോയ ആ പ്രതാപം വീണ്ടെടുക്കും. ഭാരതത്തെക്കുറിച്ച് ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നത് ഭാരതം സ്വർണപക്ഷിയാണെന്നാണ് പറയുന്നത്. ഉജ്ജ്വലമായിട്ടൊരു ഭൂതകാലം ഭാരതത്തിനുണ്ടായിരുന്നു. സാക്ഷാത് ദേവീ ദേവന്മാർ ഈ ഭാരതഭൂമിയിൽ ജീവിച്ചിട്ടുണ്ട്. സ്വയം ഈശ്വരൻ്റെ ജന്മഭൂമിയാണ് ഭാരതം, സാക്ഷാത് ഭഗവാന്റെ കർമ്മക്ഷേത്രമാണ് ഭാരതം. അതുകൊണ്ട് ഭാരതത്തിൽ ജനിക്കുക എന്നുള്ളത് തന്നെ സുഹൃദം ചെയ്തവർക്ക് മാത്രം കിട്ടുന്നൊരു മഹാസൗഭാഗ്യമാണ്. നമ്മളൊക്കെ എത്രയോ ഭാഗ്യശാലികളാണ്. അതുകൊണ്ട് ഹുയാങ് സാങ് ഫാഹിയാൻ എന്നീ രണ്ട് ചീന സഞ്ചാരികൾ ഭാരതം സന്ദർശിച്ചിട്ട് മുക്തഖണ്ഡം ഭാരതത്തെ പ്രശംസിച്ചിട്ടുണ്ട്. അവർ ഇൻഡിക എന്നുള്ള ബുക്കിൽ എഴുതിയിട്ടുണ്ട് ഭാരതത്തിനെ കുറിച്ച്. അദ്ദേഹം ഭാരതത്തിൻ്റെ വടക്കേന്ത്യയിലെ ഒരു ഗ്രാമത്തിൻ്റെ ഔട്ട്സ്കേർട്സിൽ കൂടെ നടക്കുമ്പോൾ ഒരു കൃഷിക്കാരനും ഭാര്യയും അന്ന് പകൽ മുഴുവൻ പണിയെടുത്തതിൻ്റെ കൂലിയായിട്ട് ധാന്യം കൊട്ടയിലാക്കിയിട്ട് കൃഷിക്കാരൻ മുമ്പിൽ നടക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം കണ്ടു അവിടെ ആരോ അതിന് മുമ്പ് പോയവരുടെ ആരുടെയോ കാലിലെ ചിലങ്ക, കാലിലെ തള എന്ന് പറയില്ലേ വള പോലത്തെ സാധനം, അതവിടെ വീണെടുക്കുന്നുണ്ടായിരുന്നു വെള്ളി കൊണ്ടുള്ളത്. ഇദ്ദേഹം വിചാരിച്ചു ഈ സ്ത്രീകൾക്ക് ആഭരണം എന്ന് പറഞ്ഞാൽ സ്വർണം വെള്ളി എന്ന് പറഞ്ഞാൽ അവർക്ക് ടെംപ്റ്റേഷനാണ്, എൻ്റെ ഭാര്യ അങ്ങനെ ഇത് കണ്ട് അവളെ എടുക്കും, അനിൻ്റെ സ്വത്ത് നമുക്ക് വേണ്ട. അതുകൊണ്ട് അവൾ കാണാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുമ്പം കാലുകൊണ്ട് കുറച്ച് മണ്ണെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ടു. പിറകെ വന്ന ഭാര്യ അത് കണ്ടു, ഭാര്യ ഭർത്താവിനോട് നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അങ്ങ് എന്തിനാ മണ്ണെടുത്ത് അതിൻ്റെ മുകളിലിട്ടിട്ട് അതിനെ മറയ്ക്കാൻ ശ്രമിച്ചത്? ഞാൻ കാണാണ്ടിരിക്കാനല്ലേ, ഞാൻ കണ്ടാതെ എടുക്കുന്നു വിചാരിച്ചിട്ടല്ലേ. ഞാൻ ഭാരതത്തിലെ നാരിയാണ്, അനിൻ്റെ സമ്പത്തിൻ്റെ മേലെ എൻ്റെ കണ്ണ് പോവില്ല. മറ്റുള്ളവരെന്നെ തെറ്റിദ്ധരിച്ച എനിക്ക് വലിയ വിഷമമൊന്നുമില്ല, പക്ഷെ അങ്ങ് എൻ്റെ ഭർത്താവായതുകൊണ്ട് എന്നെ അങ്ങ് ശരിക്കും മനസ്സിലാക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറയണം. എനിക്ക് അങ്ങനെ കാണിച്ചുകൊണ്ട് വിഷമമൊന്നുമില്ല, ബാക്കി ഞാൻ എങ്ങനത്തെ സ്ത്രീയാണെന്ന് ഞാൻ അങ്ങേ ബോധ്യപ്പെടുത്തി തരികയാണ് എന്ന് ആ സ്ത്രീ പറഞ്ഞത് അദ്ദേഹം നോട്ട് ചെയ്തിട്ടുണ്ട് ഇൻഡിഗയിൽ. അപ്പം എന്നിട്ട് അദ്ദേഹം എഴുതിയിരിക്കുകയാണ് ഭാരതത്തിലെ വെറും കൂലിപ്പണ ചെയ്യുന്ന സ്ത്രീകൾക്ക് പോലും ഇത്ര ശ്രേഷ്ഠ സംസ്കാരം ഉണ്ടായിരുന്നു എന്ന്. രാമായണത്തിലെ സീതാ, ശ്രീ വിശ്വാമിത്ര മഹർഷി സീതാ സ്വയംവരത്തിന് വേണ്ടി ജനകരാജാവ് മിഥിലയിലേക്ക് കൊണ്ടുവരുമല്ലോ. അപ്പം ആ ശൈവചാപത്തിനടുത്തേക്ക് കൊണ്ടുവരും ജനകരാജാവ്, സീത വരണമാലയായിട്ട് അവിടെ എത്തും. അപ്പം ശൈവചാപം എടുക്കാനായിട്ട് രാമൻ വന്നപ്പം വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, രാമ അതാ നിൻ്റെ സീത വരണമാലയായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്, ഒന്ന് നോക്കിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ രാമൻ ചോദിച്ചു വിശ്വാമിത്ര മഹർഷിയോട്, അതിന് ഞാൻ ശൈവചാപം കുലച്ചില്ലല്ലോ, പിന്നെ ഞാനെങ്ങനെ നോക്കാൻ പാടും എന്ന് പറഞ്ഞു. അത്ര സംയമനമുണ്ടായിരുന്നു ഭാരതത്തിലെ പുരുഷന്മാർക്ക്, ഇത്ര നിയന്ത്രണം ഉണ്ടായിരുന്നു ഭാരതത്തിലെ സ്ത്രീകൾക്ക്. സ്ത്രീകളുടെ ഏറ്റവും വലിയ വീക്ക്നെസ്സാണ് ആഭരണങ്ങളോടുള്ള മോഹം, അതിൽ പോലും സ്ത്രീകൾ ജയിച്ചിട്ടുണ്ടായിരുന്നു. പുരുഷന്മാരുടെ ഏറ്റവും വലിയ വീക്ക്നെസ്സാണ് കാമവികാരം, അതിൽ പോലും ശ്രീരാമൻ ജയിച്ചിട്ടുണ്ട്. അത്ര അങ്ങ് അറ്റത്തെ വീക്ക്നെസ് ജയിച്ചിട്ടെങ്കിൽ ബാക്കിയുള്ള കാര്യം പറയണ്ടല്ലോ. അത്ര ഉജ്ജ്വലമായിട്ടുള്ള സംസ്കാരത്തിന് ഉടമകളാണ് ഭാരതീയർ. നമുക്ക് ആ ഭാരതത്തിൻ്റെ വീണ്ടും ഭാരതം നഷ്ടപ്പെട്ടു പോയ സംസ്കാരം വീണ്ടെടുക്കും സൃഷ്ടിയുടെ. വളരെ കുറച്ച് കാലമായിട്ടേ ഉള്ളൂ ഭാരതത്തിന് ഈ അധപതിച്ച അവസ്ഥയുണ്ടായിട്ട്. മുഗൾ രാജാക്കന്മാരുടെ ഭരണകാലം, ഇസ്ലാം രാജാക്കന്മാരിവിടെ ഭരിക്കാൻ വന്നു, അവരിവിടുത്തെ സ്വത്ത് മുഴുവൻ എടുത്തുകൊണ്ട് പോയി. അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാരിവിടെ ഭരിക്കാൻ വന്നു, ക്രിസ്ത്യൻ രാജാക്കന്മാരിവിടെ ഭരിക്കാൻ വന്നു, അവർ ഭാരതീയരുടെ സംസ്കാരത്തെ തന്നെ ഇല്ലാണ്ടാക്കി, അടിമകളാക്കി, 100 വർഷം വെച്ചിട്ട് സംസ്കാരത്തെ തന്നെ ഇല്ലാണ്ടാക്കി. ഇസ്ലാം രാജാക്കന്മാരെക്കാളും അവർ സ്വത്തേ കൊണ്ടുപോയുള്ളൂ.
ഇവര് നമ്മുടെ ആത്മാഭിമാനം, സ്വാഭിമാനത്തെ തന്നെ ഇല്ലാണ്ടാക്കി. അതിനേക്കാൾ വലിയ ദ്രോഹമാണ് ക്രിസ്ത്യൻ രാജാക്കന്മാർ ഇവിടെ ചെയ്തത്, ക്രിസ്ത്യൻ ഭരണത്തിൽ കൂടെ നമുക്ക് സംഭവിച്ചത്. അങ്ങനെ നമ്മളിങ്ങനെയായത്, നമ്മുടെ യഥാർത്ഥ സംസ്കാരം ഇതൊന്നുമല്ല. വളരെ അഭിമാനിക്കത്തക്ക ഉജ്ജ്വലമായിട്ടുള്ള സംസ്കാരത്തിനുടമ ഉടമകളാണ് ഭാരതീയ ഭൂമിയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആധ്യാത്മിക സർവകലാശാലയായിട്ടുള്ള ബ്രഹ്മകുമാരി ഈശ്വരി വിശ്വവിദ്യാലയത്തിൻ്റെ ആസ്ഥാനം രാജസ്ഥാനിലെ മൗണ്ട് അബൂവിൽ. രാജസ്ഥാനിലെ മൗണ്ട് അബൂവിൽ നിന്നാണ് ലോകത്തിലെ 5 ഭൂഖണ്ഡങ്ങളിലേക്കും ആധ്യാത്മികമായിട്ടുള്ള സന്ദേശം എത്തുന്നത്. ഭാരതത്തിൽ ലോകത്തിൻ്റെ ആത്മീയതയുടെ കളിത്തൊട്ടിലാണ് ഭാരതം എന്ന പ്രശംസ ബ്രഹ്മകുമാരീസ് പ്രസ്ഥാനം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. നചമാന്താനി കർമാണി നിബധ്നന്തി ധനഞ്ജയ ഉദാസീനവദാസീനം അസക്തം തേഷു കർമ്മസു. അങ്ങനെ ഭഗവാൻ ഇത് ഈ കർമ്മങ്ങളൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഈ കർമ്മം എന്നെ ബന്ധിക്കുന്നില്ല. അതിന് കാരണം എന്താ? എനിക്ക് ഒന്നിലും ആസക്തിയില്ല, ഈശ്വരന് ആകർഷണ വികർഷണങ്ങളില്ല, ഇതിനൊക്കെ ഉപരിയാണ് ഈശ്വരൻ. എൻ്റെ കടമ ഞാൻ ചെയ്യുന്നു, ദുഃഖം മാറ്റാൻ വേറെ ആർക്കും സാധിക്കില്ല, എനിക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് ആ സമയത്ത് ഇവിടെ വന്ന് ദുഃഖത്തിൽ നിന്ന് മാനവനെ സുഖത്തിലേക്ക് കൊണ്ടു. അതുകൊണ്ട് ഈശ്വരൻ്റെ മഹിമ പറയുമ്പോൾ പറയാറുണ്ട് ദുഃഖഹർത്ത, ദുഃഖങ്ങളെ ഹരിക്കുന്നവൻ, സുഖകർത്ത, സുഖം നൽകുന്നവൻ എന്ന്. അതുകൊണ്ട് ഈശ്വരൻ്റെ ഡ്യൂട്ടി ഈശ്വരൻ ചെയ്യുന്നു, അത് കാരണം ഈശ്വരൻ ഇതിൽ ബന്ധനത്തിൽ വരുന്നില്ല. അവജാനന്തി മാം മൂഢാഃ മാനുഷീം തനുമാശ്രിതം പരം ഭാവമജാനന്തഃ മമ ഭൂതമഹേശ്വരം. ഈശ്വരൻ ഇവിടെ അവതരിക്കുമ്പം വർത്തമാന സമയത്ത് ലോകത്തെ അവസ്ഥയ്ക്ക് കാരണം എന്താണ്, നിവാരണം എന്താണ്, രണ്ടും മനസ്സാക്കി തരികയാണ്. എങ്ങനെ ക്യാൻസറൊക്കെ വരുമ്പം ബോധവൽക്കരണം നടത്തും, എയ്ഡ്സിന് ഗവൺമെൻറ് ബോധവൽക്കരണം ചെയ്യാറ്, അഡിക്ഷൻസിനൊക്കെ മുക്തമാകാനായിട്ട് ബോധവൽക്കരണം, ജ്ഞാനം കിട്ടിയാൽ മതി, അറിവ് കിട്ടിയാൽ മതി മനുഷ്യൻ മുക്തമാകും. ഈശ്വരനും ജ്ഞാനം തരികയാണ്. ജ്ഞാനം തരാൻ തീർച്ചയായിട്ടും ഈശ്വരന് ഒരു ശരീരത്തെ ആധാരമാക്കണം. ഒരു ദേഹത്തിൽ ഭഗവാൻ പ്രവേശിച്ചിട്ട് നമുക്ക് ജ്ഞാനം പറഞ്ഞിട്ട് പിന്നെ നമ്മളെപ്പോലെ നമുക്കൊക്കെ ഉണ്ണണം, ഉറങ്ങണം, നടക്കണം, കളിക്കണം, കാണണം, കേൾക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നമുക്ക് ശരീരത്തെ ആശ്രയിക്കണം. ഈശ്വരൻ അതിനു വേണ്ടിയല്ല വരുന്നത്, ഈശ്വരൻ സ്വയം അനുഭവിക്കാൻ വേണ്ടിയല്ല വരുന്നത്. ഈശ്വരൻ ജ്ഞാനം തന്ന ഉടനെ ഈശ്വരന് ഉണ്ണണം കൊടുക്കണം എന്ന് ആഗ്രഹമില്ല. അത് കാരണം ഈശ്വരൻ ഉടനെ അവിടുന്ന് ദേഹത്തു നിന്ന് മുക്തനാകും. വീണ്ടും ഒരു പ്രാവശ്യം അറിവ് തന്ന ഉടനെ എല്ലാവരും നന്നാവില്ലല്ലോ. വീണ്ടും ഈശ്വരൻ പ്രവേശിക്കും, ജ്ഞാനം തരും. അതിനുശേഷം ഈശ്വരൻ ആ ദേഹത്ത് നിൽക്കില്ല, ഈശ്വരൻ ആ ദേഹം ഇടും. അതുകൊണ്ട് ഈശ്വരന് സ്വന്തമായിട്ടൊരു ദേഹമില്ല, പക്ഷെ വേറൊരു ദേഹത്തെ ആധാരമാക്കിയിട്ടാണ് ഈശ്വരൻ നമുക്ക് ജ്ഞാനം തരുന്നത്. ഞാൻ മനുഷ്യ ശരീരത്തെ ആശ്രയിക്കുമ്പോൾ പക്ഷേ ആർക്കും അത് മനസ്സിലാവില്ല, ഈശ്വരൻ ഈ ശരീരത്തെ ആശ്രയിച്ചിരിക്കുകയാണ്. പുലി വരണു പുലി വരണു എന്നൊരു കഥയുണ്ടല്ലോ, പല പ്രാവശ്യം അങ്ങനെ പറ്റിച്ചപ്പോൾ സത്യമായിട്ട് പുലി വന്നപ്പോൾ ആരും വിശ്വസിച്ചില്ല. അതേപോലെ ഒത്തിരി പേര് ഞാൻ ദൈവമാണെന്ന് പറഞ്ഞത് കാരണം സത്യമായിട്ടുള്ള ദൈവം ഇവിടെ അവതരിക്കുമ്പം ആരും ദൈവത്തെ വിശ്വസിക്കില്ല. ചിലർ അപമാനിക്കും, പരിഹസിക്കും, കളിയാക്കും. പക്ഷേ ആർക്കാണോ മെഡിറ്റേഷൻ ശക്തിയുള്ളത്, ഭൂതമഹേശ്വരനായിട്ടുള്ള എൻ്റെ സ്വരൂപത്തെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ മോഹത്തിന് അടിമയാകുമ്പം, എങ്ങനെ നമ്മൾ തുലാസിൽ എന്തെങ്കിലും തൂക്കി വാങ്ങുമ്പം ആ സൂചി ഫ്രീ ആവണ്ട, അപ്പോഴല്ലേ കറക്റ്റായിട്ട് തൂക്കം കാണിക്കുള്ളൂ. സൂചി ഏതെങ്കിലും ഒരു ഉടക്കിക്കെടുക്കുകയാണെങ്കിൽ അതിന് കറക്റ്റ് തൂക്കം കാണിക്കാൻ പറ്റില്ലല്ലോ. എന്ന് പറഞ്ഞ പോലെ മോഹത്തിനടിമയായിട്ടുള്ള മനസ്സിന് ഈശ്വരൻ ആരാണ്, സത്യം എന്താണ്, നുണ എന്താണെന്ന് വിവേചിച്ച് മനസ്സിലാക്കാൻ ഉള്ള ശക്തി നഷ്ടപ്പെടും. ആസുര്യ സ്വഭാവമുള്ളവർക്ക് ഈശ്വരൻ ഇവിടെ വരുമ്പോൾ മനസ്സിലാവില്ല. മഹാത്മാനസ്തു മാം പാർത്ഥ ദൈവീം പ്രകൃതിമാശ്രിതാഃ ഭജന്ത്യനന്യമനസഃ ജ്ഞാത്വാ ഭൂതാദിമൗവ്യയം സതതം കീർത്തയന്തോ മാം യതന്തശ്ച ദൃഢവ്രതാഃ നമസ്യന്തശ്ച മാം ഭക്ത്യാ നിത്യയുക്താ ഉപാസതേ. മോഹമുക്തരായിട്ട് ഈശ്വരനെ അറിയണമെങ്കിൽ നമ്മൾ നമ്മളെ എങ്ങനെ എന്താക്കി വെക്കണം, നമ്മൾ നമ്മുടെ മേലെ ഇത്രയും ചെയ്താൽ ഈശ്വരനെ അറിയാൻ സാധിക്കും. ഇത്ര ചെയ്താൽ മതി, ബാക്കി ഈശ്വരൻ 1000 ചൂട് നമ്മളിലേക്ക് വെക്കും. അതുകൊണ്ട് മോഹമുക്തരായി ദൈവിക സംസ്കാരത്തെ ആധാരമാക്കി ജീവിക്കുന്നവർ എന്നെ അനാദ്യ അവിനാശി സ്വരൂപത്തിൽ അറിഞ്ഞ് അനന്യഭാവത്തോടെ ഓർമ്മിക്കുന്നു. അവർ സദാ എന്നെ പ്രകീർത്തിച്ചും ദൃഢവൃതത്തോടുകൂടി സ്വധർമ്മം അനുഷ്ഠിച്ചും
പിന്നെ ആത്മാവിൻ്റെ ആ ഏഴ് ഗുണങ്ങളുണ്ടല്ലോ, അതാണ് സ്വധർമ്മം. അതുകൊണ്ട് നമ്മുടെ വാക്ക്, ചിന്ത, പ്രവൃത്തിയിൽ ഈ ഏഴ് ഗുണങ്ങളുണ്ടാവണം. നമ്മുടെ വിചാരിക്കുന്നതിൽ പോലും സ്നേഹം ഉണ്ടാവണം, നമ്മുടെ വിചാരങ്ങളിൽ പോലും ശാന്തി ഉണ്ടാവണം. എത്ര അശാന്തമായിട്ടുള്ള ന്യൂസ് ആണെങ്കിലും ശാന്തമായിട്ട് ചിന്തിക്കണം, ഈശ്വരനുണ്ട്, ശരിയാകും, നേരെയാകും, ഇതിലെന്തോ മംഗളമുണ്ട്, സർവശക്തിമായിട്ടുള്ള ഭഗവാൻ ഇതൊക്കെ മാറ്റാൻ എത്ര നേരം വേണം, ഇത് നാടകമാണ്, നാടകത്തിൽ ഏത് സീൻ അങ്ങനെ നിൽക്കാൻ പോകുന്നില്ല, ഈ സീൻ പോയിട്ട് വേറെ സീൻ വരും. അങ്ങനെ ശാന്തമായിട്ട് ചിന്തിക്കണം. അതുകൊണ്ട് ഈ ഏഴ് ഗുണങ്ങളെ പ്രാവർത്തികമാക്കുന്നതിനാണ് സ്വധർമ്മം അനുഷ്ഠിക്കുക. അനുഷ്ഠിച്ച് ഭക്തിയോടെ നമസ്കരിച്ച് നിത്യയുക്തരായിട്ട് എന്നെ ഉപാസിക്കുന്നു. എന്ത് ചെയ്യണം? മോഹത്തിൽ നിന്ന് മുക്തമായ മനസ്സ് വേണം. ത്രൈവേദ്യമാം സോമപാ പൂത പാപാഃ യജ്ഞൈരിഷ്ട്വാ സ്വർഗതിം പ്രാർത്ഥയന്തേ തേ പുണ്യമാസാദ്യ സുരേന്ദ്രലോകം അശ്നന്തി ദിവ്യാം ദിവി ദേവഭോഗാ. ഭഗവാൻ പറയണ, വേദങ്ങളെ അറിയുന്നവർ യജ്ഞം നടത്തി സോമപാനം ചെയ്ത് പാപങ്ങളില്ലാതാക്കി സ്വർഗപ്രാപ്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ പുണ്യഫലങ്ങളായിട്ടുള്ള സ്വർഗത്തെ പ്രാപിച്ച് അവിടെ ഉന്നതമായ ദൈവഭോഗങ്ങളെ അനുഭവിക്കുന്നു എന്ന്. അതുകൊണ്ട് ഈശ്വരനെ മനസ്സിലാക്കുന്നവർ ജീവിതത്തെ തന്നെ യജ്ഞമാക്കി മാറ്റും. സ്വന്തം കാര്യം ചെയ്യുന്ന യജ്ഞം എന്ന് പറയില്ല, യജ്ഞം എന്ന് വെച്ചാൽ പൊതുവെയുള്ള കാര്യം പറയാം, സാക്ഷരതാ യജ്ഞം, ദാരിദ്ര്യ നിർമ്മാർജ്ജന യജ്ഞം, അല്ലെ, പൊതുവായിട്ടുള്ള പബ്ലിക്കിൻ്റെ ഒരു കാര്യമാണ്, എല്ലാവരും കൂടെ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരു വ്യക്തിയുടെ കാര്യമല്ല, ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ള കാര്യമല്ല. യജ്ഞം എന്ന് വെച്ചാൽ യജിക്കുന്നത്, കത്തിക്കുന്നത്, എങ്ങനെ അഗ്നി അതിലിട്ട സാധനത്തിനെ കത്തിക്കുന്നു, അതേപോലെ നമ്മുടെ അകത്തുള്ള ദേഷ്യം, അസൂയ, ഭയം, കപടത, അഹങ്കാരം തുടങ്ങിയവയെ ഓരോ കർമ്മം ചെയ്യുമ്പോഴും അതുണ്ടോ നോക്കി കത്തിക്കണം. ഞാൻ വിനയത്തോടെ വേണം സംസാരിക്കാൻ, ഞാൻ സ്നേഹത്തോടെ വേണം ഇടപെടാൻ, പ്രസന്നമായിട്ടുള്ള മുഖത്തോട് വേണം ഞാൻ എല്ലാവരോടും സംസാരിക്കാൻ. അങ്ങനെ നമ്മൾ നമ്മുടെ ഉള്ളിലത്തെ ഈ ദുർവാസനകളെ, ദുഃഖം, അശാന്തി, ടെൻഷൻ, ഇതൊന്നും നമ്മുടെ വാക്കിൽ പോലും, ഭാഷയിൽ പോലും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഡിക്ഷണറിയിൽ നിന്ന് അതൊക്കെ മാച്ച് കളയണം. അതിന് പേരാണ് യജ്ഞം. അങ്ങനെ യജ്ഞം നടത്തുക. പറഞ്ഞില്ലേ, ജ്ഞാനയജ്ഞമാണ് ദ്രവ്യയജ്ഞത്തെക്കാൾ ശ്രേഷ്ഠം, ഇതാണ് ജ്ഞാനയജ്ഞം. അപ്പോൾ അതിൻ്റെ ഫലമാണ് സുഖം, ശാന്തി, ആനന്ദം, സംതൃപ്തി. സംതൃപ്തി ഏത് ബസാറിലും പോയിട്ട് ഏത് കടയിലും പോയിട്ട് വാങ്ങാൻ പറ്റില്ല. വലിയ വലിയ മോളൊക്കെ ഉണ്ടല്ലോ, എവിടെ നിന്നും കിട്ടുമോ സംതൃപ്തി? ശാന്തി ഏതെങ്കിലും കടയിൽ കിട്ടുമോ? ശരി, ഞാൻ അഡ്രസ്സ് തരാം, അവിടെ പോയിട്ട് ഒരു 10 കിലോ ശാന്തി വാങ്ങിച്ചിട്ട് വന്നോളൂ എന്ന് പറഞ്ഞിട്ട് അഡ്രസ്സ് ചെയ്ത് തരാൻ പറ്റുമോ? ശരി, എനിക്ക് കുറച്ച് എക്സ്ട്രാ ശാന്തി ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പൊതിഞ്ഞ് പാർസലായിട്ട് കൊടുക്കാൻ പറ്റുമോ? അല്ലെ, വല്ല പോസ്റ്റ്മാൻ പാർസലായിട്ട് നമുക്ക് പൊതി കൊണ്ടുവന്ന് തരുമോ? ശാന്തി എന്ന ഒരു പാക്കറ്റ് ശാന്തി എന്നിട്ട് കൊണ്ടുവന്ന് തരുമോ? നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ടത്. എങ്ങനെ ഉണ്ടാവും ശാന്തി? ഒന്ന്, സ്വധർമ്മം അനുഷ്ഠിക്കണം. നമ്മുടെ കർമ്മം നല്ലതാണ്, അപ്പോഴും ശാന്തി ഉണ്ടാവുള്ളൂ. ആരെങ്കിലും ഒരാൾ ദാഹിച്ചു വരുന്ന ഒരാൾക്ക് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അയാൾ താങ്ക്സ് എന്ന് പറയാനുള്ള സംസ്കാരം പോലും അയാൾക്കില്ല, അയാൾ വെള്ളം കുടിച്ചിട്ട് മിണ്ടാണ്ട് പോയിന്നിരിക്കട്ടെ, നമുക്ക് തൃപ്തി ഉണ്ടാവും. നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ നമ്മളൊരു നല്ല കാര്യം ചെയ്താൽ അപ്പം തന്നെ തൃപ്തി കിട്ടും. ശാന്തിയും സംതൃപ്തിയും സൽക്കർമ്മം ചെയ്താലേ കിട്ടുള്ളൂ. ഈശ്വരന് എല്ലാ ചുമതലകളും ഈശ്വരനെ അർപ്പിച്ചാലേ കിട്ടുള്ളൂ. നമ്മൾ പണ്ട് ചെയ്ത കർമ്മം നമ്മുടെ മുമ്പിൽ പരീക്ഷയായിട്ട് വരുമല്ലോ, അർപ്പിക്കാം, അപ്പം ശാന്തി കിട്ടും. നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ കാഴ്ചപ്പാടിനെ ശുഭമാക്കിയാൽ ശാന്തി കിട്ടും. ഭഗവാന്റെ സന്നിധിയിലുള്ളപ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാണ്. എന്തുകൊണ്ടാ? ആ ഈശ്വരനുണ്ട്, രക്ഷിക്കും എന്നുള്ള വിചാരമാണ്. വീണ്ടും അമ്പലത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോയി പ്രശ്നങ്ങളിലേക്ക് തിരിയുമ്പം ടെൻഷനാണ്. എന്തുകൊണ്ടാ? അവിടെ പോയപ്പം ചിന്തകൾ നെഗറ്റീവായി, പേടിയായിട്ട് വയ്യ, നടക്കുമെന്നോ, ഭഗവാൻ കൈവിടുമെന്നോ, രക്ഷിക്കുമെന്നോ, ചിന്തകൾ നെഗറ്റീവായി കൊണ്ട് ശാന്തിയില്ല. അപ്പോൾ അമ്പലത്തിലുള്ളപ്പോൾ നമ്മുടെ വിചാരം എന്താണ്? അത് തന്നെ ആയിരിക്കണം പുറത്ത് പോകുമ്പോഴും, പ്രശ്നങ്ങളെ തരണം ചെയ്യുമ്പോഴും, നേരിടുമ്പോഴും, അപ്പോൾ ശാന്തി ഉണ്ടാവും. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? പാപങ്ങളിൽ, അതാണ് സോമപാനം, അത് ചെയ്യുമ്പോൾ എന്താവും? പാപങ്ങളില്ലാണ്ടാകും. സ്വർഗപ്രാപ്തിക്കായിട്ട് അവർ പ്രവർത്തിക്കും. നമുക്കത് കിട്ടുമ്പോൾ എന്ത് ചെയ്യും? മറ്റുള്ളവർക്കും ആ വഴി പറഞ്ഞു കൊടുക്കും. അങ്ങനെ പുണ്യകർമ്മത്തിൻ്റെ ഫലമായിട്ട് അവർ സ്വർഗത്തിലെത്തും. അവിടെ ഉന്നതമായിട്ടുള്ള ദൈവിക സുഖങ്ങൾ അനുഭവിക്കാൻ സാധിക്കും. ബ്രഹ്മകുമാരി ശീശ്വര വിശ്വവിദ്യാലയത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള ബ്രഹ്മ ബാബ ഇപ്രകാരം മാതൃകാപരമായിട്ടുള്ള കർമ്മം ചെയ്താണ് ഗീത പറയുന്നതുപോലെ പ്രവർത്തിച്ച് നമ്മുടെ മുമ്പിൽ മാതൃകയായിട്ട് കാണിച്ചെന്ന ആളാണ്. നമുക്ക് ഗീത വായിച്ച് അധ്യയനം ചെയ്ത് പിന്നെ അത് പ്രാവർത്തികമാക്കി അതിലെ തെറ്റുകൾ തിരുത്തി വീണ്ടും കഷ്ടപ്പെട്ട് അങ്ങനെ ചെയ്യേണ്ട ഗതികേടേ വന്നിട്ടില്ല. എൻ്റെ സ്വന്തം ജീവിതത്തിൻ്റെ അനുഭവമാണ്. ഞാൻ ബ്രഹ്മകുമാരിസിൽ വന്നപ്പം എൻ്റെ മുമ്പിലുള്ള സീനിയേഴ്സിൻ്റെ ജീവിതം കണ്ടിട്ട് ജീവിതത്തിനും ജീവിതത്തിലേക്കാണ് ഞാൻ പഠിച്ചത്. പിന്നെ ഞാൻ ഇതൊക്കെ വായിച്ചപ്പോൾ ഇതാണല്ലോ അവർ കാണിച്ചു തന്നത് എന്ന് മനസ്സിലായത്. അതുകൊണ്ട് ബ്രഹ്മ ബാബ അത്ര വലിയ മഹാനായിട്ടൊരു വ്യക്തിയാണ്, ഗീത ആചരിച്ച ആളാണ്. അതുകൊണ്ട് ആധികാരികമായിട്ട് ഗീത പറയാനായിട്ടുള്ള അധികാരം, അവകാശം ബ്രഹ്മകുമാരിസിനുണ്ട്. എന്താ വെച്ചാൽ ബ്രഹ്മകുമാരിസ് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നവരാണ്. ബ്രഹ്മ ബാബ സാധാരണ കർമ്മം, സാധാരണ വേഷത്തിലായിരിക്കുന്ന ഒരു ബനിയനും
പൈജാമിട്ടിട ഇരിക്കുന്നത്. സാധാരണ വേഷ, സാധാരണ കർമ്മം, അരിയിൽ നെല്ലും കല്ലുമൊക്കെ പറകിക്കൊണ്ടിരിക്കുക, അതുപോലും ബ്രഹ്മ ബാബ നല്ല രാജയോഗത്തിൻ്റെ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഈശ്വാർപ്പണമായിട്ട് പരമാത്മ സ്നേഹത്തിൽ ലയിച്ചുകൊണ്ടാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. എന്ത് കർമ്മം ചെയ്യുമ്പോഴും അതാണ് യജ്ഞം. അങ്ങനെ ഓരോ കർമ്മം ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ ലോകം സ്വർഗമാകും. സത്യത്രേതായുഗത്തിൽ ഭരതം ഈ ഭൂമി സ്വർഗമായിരുന്നു. ഈ ലോകം സുഖശാന്തിമയവും പരിപൂർണ ആനന്ദപ്രദവുമായിരുന്നു. സത്യത്രേതായുഗങ്ങളിൽ മാനവൻ ദേവതുല്യനായിരുന്നു. ഈ 2500 വർഷങ്ങളുടെ കാലഘട്ടമാണ് സ്വർഗം, വൈകുണ്ഠം, ബഹിസ്, ജന്നത്ത്, പാരഡൈസ് എന്നിങ്ങനെ വർണ്ണിക്കപ്പെട്ടിരിക്കുന്നത്. കൃതയുഗം അഥവാ സ്വർണിമയുഗം ശ്രീലക്ഷ്മിയുടെയും ശ്രീനാരായണൻ്റെയും അഖണ്ഡമായ രാജ്യമായിരുന്നു. അതിനുശേഷം ത്രേതായുഗം അഥവാ രജതയുഗത്തിൽ ശ്രീ സീതയും ശ്രീരാമനും രാജ്യം ഭരിച്ചു. തേതം ഭുക്ത്വാ സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി ഏവം ത്രയീ ധർമ്മമനുപ്രപന്നാഃ ഗതാഗതം കാമകാമാലഭന്തേ. അങ്ങനെ ഈ സൃഷ്ടി ആരംഭത്തിൽ കൃതയുഗവും ത്രേതായുഗമായിരുന്നു. ശ്രീലക്ഷ്മി ശ്രീനാരായണനാണ് കൃതയുഗം ഭരിച്ചത്. അതുകൊണ്ടാണ് അവരെ ജഗന്നാഥൻ, മുഴുവനും ജഗത്തിൻ്റെ നാഥനാണ് ജഗന്നാഥ എന്ന് അവർ രണ്ടുപേർ അറിയപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് ശ്രീരാമനും ശ്രീ സീതയും രാജ്യം ഭരിച്ചു. ഇന്നും രാമരാജ്യം വേണം എന്നെല്ലാവരും ആഗ്രഹിക്കാറുണ്ട്. അത്ര നല്ല ഭരണമായിരുന്നു രാമരാജ്യം. അങ്ങനെ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടായിരുന്നു, പ്രകൃതി പോലും ഉത്തമമായിരുന്നു. സിംഹവും പശു ഒരു കടവെന്ന് വെള്ളം കുടിക്കുമായിരുന്നു. ഞാൻ തൃശ്ശനാപ്പള്ളി എന്നുള്ള സ്ഥലത്ത് ബ്രഹ്മകുമാരീസിൻ്റെ ബ്രാഞ്ചിൽ കുറച്ച് കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ തായുമാന പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്, ശിവക്ഷേത്രമാണ്, ഒരു മരടമോളിലെ ക്ഷേത്രം. അവിടുത്തെ തിരുമേനി ബ്രഹ്മകുമാരീസിൽ വരുമായിരുന്നു എപ്പോഴും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നോട്, ഞാൻ അവിടെ 1.5 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇവിടുത്തെ സുപ്രസിദ്ധ ക്ഷേത്രമാണിത്, അവിടെ വന്നാൽ ഞാൻ ഓരോ ഉത്സവത്തിനും ഓരോ വാഹനത്തിലാണ് ഭഗവാൻ നഗരപ്രദക്ഷിണം ചെയ്യുന്നത്, അപ്പോൾ അതൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ പോയപ്പം ഒരു വലിയ ഹാള്, ഇതുപോലെ വലിയ ഹാളിൽ പല വാഹനങ്ങളൊക്കെ ഉണ്ട്. തിരുവാതിരയ്ക്ക് ഭഗവാൻ വരുന്നത് കാമധേനുവിൻ്റെ മുകളിലാണ്. അപ്പോൾ കാമധേനു പശുവിൻ്റെ വാഹനം എനിക്ക് കാണിച്ചു തന്നു. കാമധേനു പശുവിൻ്റെ അകിടുന്ന് നന്ദിനി പശു വെള്ളം കുടിക്കുന്നുണ്ട്, അല്ല പാൽ കുടിക്കുന്നുണ്ട്, സിംഹക്കുട്ടിയും പാൽ കുടിക്കുന്നുണ്ട്. സോ കൃതയുഗം അങ്ങനെയായിരുന്നു, സിംഹവും പശുവും ഒരു കടവെന്ന് വെള്ളം കുടിക്കും. മൃഗങ്ങളടുത്ത് പോലും അത്ര സ്നേഹം. പിന്നെ മനുഷ്യരുടെ കാര്യം പറയണോ, അത്ര നല്ലൊരു കാലഘട്ടമായിരുന്നു ഈ സൃഷ്ടിയിലുണ്ടായിരുന്നത്. സൃഷ്ടി ആരംഭത്തിലേ മോശമാണെങ്കിൽ പിന്നെ നമ്മളുടെ ആരെങ്കിലും നന്നാകാൻ പറയുമോ? എന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനെയാണ്, നന്നാവാനേ പറ്റില്ല എന്നാണെങ്കിൽ പിന്നെ നമുക്ക് നന്നാകാൻ പറ്റുമോ? അല്ല. സത്യയുഗത്തിൽ നുണ ഒരു നുണ പറഞ്ഞാൽ ചത്തുപോകുന്ന പറയണം. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, മാവേലി നാടുവാണിയിടും കാലം, കള്ളപ്പറയില്ല, ചെറുനാഴിയില്ല, എല്ലോളമില്ല പൊളിവചനം. അതുകൊണ്ട് അവിടെ ബാലമരണമില്ല, വൈധവ്യമില്ല, കുറ്റകൃത്യങ്ങളില്ലാത്തതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ദുരന്തങ്ങളില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടം ഈ സൃഷ്ടിയിൽ ഉണ്ടായിരുന്നു. ഒരു കാലത്തുണ്ടായിരുന്നത് ചക്രം ചേർത്ത് എന്താ, വീണ്ടും ആവർത്തിക്കും. അപ്പോൾ ഒരു കാലത്തുണ്ടായിരുന്നത് വീണ്ടും വരും. പക്ഷെ ആ കാലഘട്ടം പതുക്കെ താഴെ വന്നപ്പം ത്രേതായുഗമായപ്പോഴേക്കും ദേവതുല്യരായിട്ടുണ്ടായിരുന്ന മനുഷ്യർ മനുഷ്യരായിട്ട് മാറി. സൽഗുണങ്ങൾ നിറഞ്ഞ മനുഷ്യരാണ് ദേവന്മാർ എന്ന് പറയുന്നത്. അല്ലാണ്ട് ദേവന്മാർ എന്ന് പറഞ്ഞാൽ അവർക്ക് 8 കൈ ഉണ്ടാവും, 10 കൈ ഉണ്ടാവും എന്നല്ല. നമ്മുടെ മനസ്സിലെ ദുർവാസനകളും ദുർവികാരം അല്ലെങ്കിൽ 8 പേര് ചെയ്യേണ്ട ജോലി, 10 പേര് ചെയ്യേണ്ട ജോലി നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അത്രയും കൈ കാണിക്കുന്നത്, അത്രയും ശിരസ് കാണിക്കുന്നത് ദേവന്മാർക്ക്, അത്രയും കണ്ണ് കാണിക്കുന്നത്. അസുരന്മാർ എന്ന് പറഞ്ഞാൽ 2 കൊമ്പുണ്ടാവും, കോമ്പല്ലുണ്ടാകും, കൊമ്പം വീശിയുണ്ടാവും, കുടവയറുണ്ടാവും എന്നല്ല. കുടവയറ് മദ്യത്തിനും മാംസത്തിനുമുള്ള ആർത്തിയും ആസക്തിയും അടയാളമാണ് ഈ കുടവയറ്. കൊമ്പം വീശ അഹങ്കാരത്തിൻ്റെ അടയാളമാണ്. കോമ്പല് ദേഷ്യത്തിൻ്റെ അടയാളം. ഈ മൃഗങ്ങളൊക്കെ ദേഷ്യം വന്ന പല്ലും കാണിച്ചിട്ടല്ലേ വരാറ്, ദേഷ്യത്തിൻ്റെ അടയാളമാണ്. 2 കൊമ്പ് പിടിവാശിൻ്റെ അടയാളം. നമ്മൾ പറയില്ലേ, നിനക്കെന്താ 4 കൊമ്പാണോ എന്ന് ചോദിക്കും അല്ലേ, വാശി, ദുർവാശി. അതുകൊണ്ട് ഈ ദുർവികാരങ്ങളുള്ള മനുഷ്യരാണ് അസുരൻ, രാക്ഷസൻ. അതുപോലെ സദ്ഗുണങ്ങളുള്ള മനുഷ്യരാണ് ദേവീ ദേവന്മാർ, പൂതന, ശൂർപ്പണക. ഇവരൊക്കെ ദുർവാസനകളുടെ പ്രതീകമാണ്.
കാളിദേവി, അംബ, ദുർഗാദേവി, ഇവരൊക്കെ സദ്ഗുണങ്ങളുള്ള സ്ത്രീകളുടെ ലക്ഷണമാണ്. സ്ത്രീകൾ തന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ പുരുഷന്മാരുടെ കാര്യം പറയണ്ട. സ്ത്രീകളാണ് എപ്പോഴും പറയാറ് കനകം മൂലം, കാമിനി മൂലം, കലകം പലവിധം മുലകിൽ സുലഭം എന്നാണ് പറയാം. ഒരു പുരുഷൻ നന്നായാലും ചീത്ത, അതിന് പിറകെ സ്ത്രീ ഉണ്ടെന്നാണ് പറയാം. അപ്പോൾ ഹൃദയഗുത്ര സ്ത്രീകൾ പോലും ഇത്രയും ഗുണങ്ങളും, അവരുടെ കയ്യിലെ ആയുധങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്, അമ്പും വില്ലും ശൂലും ഗതയും സുദർശൻ ചക്രമൊക്കെ കാണിച്ചിട്ടുണ്ട്. ഈ ദേവന്മാരൊക്കെ എന്താ കൊലപാതകന്മാരാണ്, എല്ലാവരും കൊല്ലുന്നവരാണ്. ഈ ആയുധങ്ങളൊക്കെ പിടിച്ചു നിൽക്കാൻ അവരുടെ മഹിമ പറയുമ്പോൾ പറയാറുണ്ട്, സർവ്വഗുണ സമ്പന്നം, 16 കലാ സമ്പൂർണം, സമ്പൂർണ്ണ നിർവികാരി, മര്യാദാ പുരുഷോത്തമൻ, അഹിംസാ പരമോ ധർമ്മം എന്നാണ് പറയുക. അവരുടെ പരമമായ ധർമ്മം അഹിംസ, അവരാരെയും ഹിംസിക്കാറില്ല. പിന്നെ എന്തിനാ ഈ ആയുധങ്ങൾ? ഈ ആയുധങ്ങൾ അകത്ത ശക്തികളുടെയും ഗുണങ്ങളുടെയും അടയാളാണ്. അലങ്കാരങ്ങൾ ഗുണങ്ങളുടെ അടയാളാണ്, ആയുധങ്ങൾ ശക്തികളുടെ അടയാളാണ്. സർവാലങ്കരഭൂഷിതരാണ് ദേവിമാർ. ദേവന്മാർ പോലും എല്ലാം അലങ്കാരം ഇട്ടിട്ടുണ്ട്. കമ്മലും മാലയും ഒക്കെ ദേവന്മാർക്കും ഉണ്ട്. ഈ അലങ്കാരങ്ങൾ സദ്ഗുണങ്ങളുടെ അടയാളമാണ്, ഈ ആയുധങ്ങൾ ശക്തികളുടെ അടയാളമാണ്. അവരിരിക്കുന്ന വാഹനം അവർക്കെന്താ വേറൊന്നും കിട്ടിയില്ലായിരിക്കും. ഇത്ര വലിയ ഗണപതി, കൊടവയറ് മാനയുടെ തലയൊക്കെയുള്ള ഗണപതി എന്റെ മുകളിലായിരിക്കുന്നത്. സ്ത്രീകൾ ഒരു പാറ്റയെ കണ്ടാൽ പേടിക്കുന്ന സ്ത്രീകളാണ്. ദുർഗാദേവി പുലിയുടെ മുകളിൽ, കടുവയുടെ മുകളിലായിരിക്കുന്നത്. അംബ സിംഹത്തിൻ്റെ മുകളിലായിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? മനസ്സിൻ്റെ അവസ്ഥയാണ്. സിംഹം ഇങ്ങനെ ഒരു ശബ്ദം അനക്ക കണ്ടാൽ ചാടി വീഴും. അതേപോലെ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ചെറിയ തെറ്റോ കുറ്റമോ കണ്ടാൽ നമ്മൾ അതിൻ്റെ മേലെ ചാടി വീണ് അപ്പം തന്നെ അതിൻ്റെ കഥ കഴിക്കണം. നമ്മളൊക്കെ മറ്റുള്ളവരുടെ കുറ്റം കാണാൻ പറയില്ല, മറ്റുള്ളവരുടെ കടുക് ചോരുന്നത് കാണും, സ്വന്തം തേങ്ങ ചോരുന്നത് കാണാറില്ല. മറ്റുള്ളവരുടെ കുറ്റം കാണുന്നവരാണ്. സ്വന്തം വലിയ കുറ്റം ഉണ്ടെങ്കിൽ പോലും വീണിട്ട് പറയും, രണ്ട് ഉരുളകൾ ഉരുണ്ട് പറയും, ഞാൻ ഉരുണ്ടതാണ്, വീണതല്ല എന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ ഒഴുകഴു പറയും, ആ നിങ്ങൾ നല്ലതാണോ എന്നെ പറയാൻ, അല്ലെങ്കിൽ ആ അങ്ങനെ അറിയാണ്ട് പറ്റിയതാണ് ഇനി ക്ഷമി, എന്തെങ്കിലും ഒഴുകഴു പറയും. അല്ലെങ്കിൽ നമ്മുടെ കുറ്റം അവരുടെ മേലെ ആരോപിക്കും. ദേവി അങ്ങനത്തെ ആളല്ല. തൻ്റെ ഒരു കുറ്റം പോലും ഇല്ലാണ്ടാക്കിയ സ്റ്റേജാണ് സിംഹത്തിൻ്റെ മുകളിലും കടുവയുടെ മുകളിൽ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നത്. മഹർഷിമാരൊക്കെ തപസ് ചെയ്യുമ്പോൾ ഒന്നുകിൽ പുലിത്തോളുടെ മുകളിലും തപസ് ചെയ്യും, അല്ലെങ്കിൽ മാൻതോലിൻ്റെ മുകളിലും തപസ് ചെയ്യും. മാനൊരു ശബ്ദം അനക്കോ കണ്ടാൽ പിന്തിരിഞ്ഞോടും. അതുപോലെ മറ്റുള്ളവരുടെ തെറ്റോ കുറ്റോ കാണുമ്പോൾ പോട്ടെ സാരില്ല, ഈശ്വര അവരെ ക്ഷമിക്കണേ, പിന്തിരിയണം. അതെന്താ അവരങ്ങനെ അങ്ങനെ കാണിക്കാൻ പാട്, ഇങ്ങനെ ചെയ്യാൻ പാട്, ഇത് ശരിയായില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ കുറ്റത്തെ അങ്ങ് പെരുപ്പിക്കരുത്. അതാണ് മാൻതോലിൻ്റെ അടയാളം. പുലിത്തോലിൻ്റെ അടയാളം എന്താ? സ്വന്തം കുറ്റങ്ങളുടെ മേലെ പുലിയെ പോലെ ചാടി വീണ് അപ്പം തന്നെ ഇല്ലാണ്ടാക്കണം. മഹർഷിമാരുടെ മനസ്സിൻ്റെ അവസ്ഥയാണ് അവരുടെ ആസനമായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ദേവീദേവന്മാരുടെ മനസ്സിൻ്റെ അവസ്ഥയാണ് ആസനമായിട്ട് കാണിച്ചിരിക്കുന്നത്. അവരുടെ കയ്യിലാണ് ആയുധങ്ങൾ. കൈ ചേർത്ത കർമ്മത്തിലുണ്ടായിരുന്നു ശക്തികൾ. അവരുടെ അവരുടെ മനസ്സിലല്ല എണ്ണിക്കൊണ്ടിരുന്നത്, സഹനശക്തി വേണം, സ്നേഹമായിട്ട് പെരുമാറണം, അല്ലെങ്കിൽ കവിതകളും പാട്ടുകളും ഒക്കെ സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ സ്നേഹസാരമിഹ സത്യ മേവം എന്നൊക്കെ കാണാപ്പടം പഠിച്ച് നടക്കുന്നവരല്ല, കർമ്മത്തിലുണ്ട്. അതുകൊണ്ട് കയ്യിൽ ആയുധങ്ങൾ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വിശാലമായിട്ടുള്ള സ്വർഗ്ഗലോകത്തെ അനുഭവിച്ചവർ പുണ്യങ്ങൾ ക്ഷയിക്കുമ്പോൾ വീണ്ടും അങ്ങനെ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് അവർ സാധാരണ മനുഷ്യരിലേക്ക് വരികയാണ്. അങ്ങനെ ദ്വാപരയുഗമ്പഴേക്കും നമ്മുടെ സംസ്കാരം താഴെ ഇറങ്ങുകയാണ്, കലിയുഗമ്പഴേക്കും വളരെ മോശമാണ്. അങ്ങനെ വീണ്ടും പരമാത്മാവുമായിട്ട് സംബന്ധത്തിലെന്നിട്ട് വീണ്ടും ദേവതാ സ്റ്റേജിലേക്ക് എത്തും. ഇങ്ങനെ ഈ ചക്രത്തിൽ വീണ്ടും വീണ്ടും വരികയും പോവുകയും ചെയ്യും. കൃതത്രയുഗത്തിനെ ഉത്തരായനം എന്ന് പറയും, ദ്വാപര കലിയുഗത്തിനെ ദക്ഷിണായനം എന്ന് പറയും. ഉത്തരായനം ശ്രേഷ്ഠമായിട്ടുള്ള മനസ്സിൻ്റെ അവസ്ഥ ശ്രേഷ്ഠമാണ്, മനുഷ്യൻ്റെ സംസ്കാരം ശ്രേഷ്ഠമാണ്, അതുകൊണ്ട് നാട്ടിലെ സുഖവും ശാന്തി ഐശ്വര്യം എല്ലാം ഉണ്ട്. ദ്വാപര കലിയുഗം ദക്ഷിണായനം അധപ്പതിച്ച അവസ്ഥയാണ്. അവിടെ ദാരിദ്ര്യവും ദുഃഖവും കൊല്ലും കൊലയും എല്ലാ കൊള്ളതായ്മകളുള്ള കാലഘട്ടമാണ്. രാവണൻ എന്ന് വെച്ചാൽ 10 തലയുള്ള ആളല്ല, പിന്നെ തിന്മയുള്ളവർക്കും തന്നെ രാമൻ ഒരു തലയുള്ളൂ. ഈ ധർമ്മത്തിൻ്റെ വഴി കൂടെ നടക്കുന്നവർക്ക് നേരെവോ ചിന്തിക്കുന്നവരാണ്. ഈ കപടതയും വക്രതയും കൈമുതലായിട്ടുള്ളവർ കടന്നു കയറി അങ്ങ് അപ്പുറം ചിന്തിക്കും, 10 തലയുള്ള ആളാണ്. എന്നിട്ട് ജയിച്ചതാരാ? എത്ര തലയുണ്ടെങ്കിലും ജയിച്ച് 20 കൈയുണ്ടെന്നിട്ട് ജയിച്ചതാരാ? സത്യമേവ ജയതേ. ഈ കലികാലത്ത് പോലും സത്യം ജയിക്കും. സൃഷ്ടിയുടെ നിയമമാണത്, എക്കാലത്തും അന്തിമ വിജയം ധർമ്മത്തിനും സത്യത്തിനുമാണ് എന്നതാണ്. അവിടെ രാവണൻ്റെ 10 തല കാണിച്ചിട്ടുണ്ട്. രാവണൻ മഹാപണ്ഡിതനായിരുന്നു, ബ്രാഹ്മണനാണ് രാവണൻ, മഹർഷിയുടെ മകനാണ്, എല്ലാ വേദങ്ങളും കാണാപ്പാടാണ്, വലിയ വലിയ യാഗങ്ങളും യജ്ഞങ്ങളൊക്കെ നടത്തിയാളാണ്. രാവണൻ സ്വർണത്തിൻ്റെ സുഗന്ധം ഉണ്ടാക്കാനും അഗ്നിക്ക് പുകയില്ലാണ്ടാക്കാനും വേണ്ടി യജ്ഞം രചിച്ചിട്ടുണ്ട്. അത്ര വലിയ തപസ്വിയാണ്. പക്ഷെ തലയുടെ മുകളിൽ കഴുതയുടെ ചിത്രം കാണിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ വിഡ്ഢിയാണ്, ഈ അറിവൊക്കെ ഉണ്ടായിട്ടും വിഡ്ഢിയാണ്. എന്തുകൊണ്ടാണ്? ഈ അറിവിനെ യഥാർത്ഥമായ രീതിയിൽ എടുക്കാറിഞ്ഞൂടാ. ബുദ്ധിയുടെ കപടത, ബുദ്ധിയുടെ വക്രത. അതുകൊണ്ട് രാവണൻ വെറും ലങ്ക മാത്രമല്ല ഭരിച്ചത്, ഇന്ന് ഈ മുഴുവനും ഭൂമിയെ രാവണനാണ് ഭരിക്കുന്നത്. എല്ലാവരുടെ ഉള്ളിൽ രാവണനുണ്ട്.
ഞാൻ ഒരിക്കലും ഒരു കവിത വായിച്ചായിരുന്നു. ആ കവിതയിൽ ദശരയാണ്, രാവണൻ്റെയും ഒരു അമ്പലത്തിൽ ദശറ ആഘോഷിക്കുകയാണ്, രാവണൻ്റെയും കുംഭകരൻ്റെയും മേഘനാഥൻ്റെയും കോലുണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു 14 വയസ്സ് ബാലനോട് പറഞ്ഞു, ഒരു ഗ്രാമത്തിലാണ് അവൻ അമ്പ ചെയ്യാൻ അറിയാം, അതുകൊണ്ട് പറഞ്ഞു വെളിച്ചപ്പാടിങ്ങനെ തുള്ളിയിട്ട് രാവണൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഈ അമ്പ അവൻ എയ്യണം. അവൻ അമ്പും പിടിച്ചിട്ട് നിൽക്കുകയാണ്. ആ നാട്ടുകാർ മുഴുവനും ഇതിന് ചുറ്റിലും നിൽക്കുന്നുണ്ട്, കൊട്ടും മേളമൊക്കെ ഉണ്ട്. ഈ കുട്ടി നോക്കിയപ്പം സത്യമായിട്ടുള്ള രാവണന്മാരെവിടെ നിൽക്കുന്നവരെല്ലാവരും, അത് വെറും കോലാണ്. അവൻ അമ്പെയ്യുന്നില്ല, സമയമായിട്ട് വെളിച്ചപ്പാട് അടുത്ത് വന്നു, വെളിച്ചപ്പാടിനെ വെട്ടണം, ഇവൻ അമ്പെയ്യുന്നില്ല. അപ്പോൾ ഭാരവാഹികൾ വന്നു ചോദിച്ചു, നീ എന്താ അമ്പയ്യാത്ത, അമ്പയ്യെന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു, ഏത് രാവണനെയാണ് കൊല്ലണ്ടെന്ന് ചോദിച്ചു. എല്ലാ രാവണന്മാരല്ലേ, ആരെയാ കൊല്ലണ്ടെന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ, അംഗദൻ രാവണനെ കണ്ടിട്ട് വരുമ്പം കുരങ്ങന്മാരൊക്കെ ചോദിക്കും, എങ്ങനെയുള്ള രാവണൻ, എങ്ങനെ 10 തലയുള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും, ഒരു മുഖത്ത് ശൃംഗാരരസം, വേറൊരു മുഖത്ത് ക്രോധരസം, വേറൊരു മുഖത്ത് ലോഭം, മോഹം, മതം, മാത്സര്യം, ഇതൊക്കെയാണ് രാവണൻ്റെ മുഖത്തുള്ളത്. അപ്പം നമ്മുടെ ഉള്ളിൽ ഇതെല്ലാം ഉണ്ട്. ചിലപ്പോൾ ദേഷ്യം, പിള്ളേർ കുരുത്തക്കേട് കാണിക്കുമ്പോൾ രാവണൻ്റെ ദേഷ്യത്തിൻ്റെ മുഖം നമ്മുടെ ഉള്ളിൽ, ആരെങ്കിലും നമ്മുടെ കാര്യങ്ങളൊക്കെ പൊങ്ങച്ചം പറയുമ്പോൾ രാവണൻ്റെ വേറൊരു മുഖം. നമ്മളിതൊക്കെ കാണിക്കാറുണ്ട്, പൊങ്ങച്ചം പറയാറുണ്ട്, ദേഷ്യപ്പെടാറുണ്ട്, പരദൂഷണം പറയാറുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ നരനിലെ നാരിൽ എല്ലാവരിലും ഈ 10 തലയുണ്ട്. രാവണനെ ഒരു തല ചെയ്ത് താഴെയിട്ട അടുത്ത തല ഉണ്ടാകും, അവിടെ അത് ചെയ്ത് താഴെയിട്ട അടുത്ത തല ഉണ്ടാവും. ആ പ്രദേശം മുഴുവൻ രാവണൻ്റെ തല. പക്ഷെ രാവണൻ്റെ 10 തലയ്ക്ക് ഒരു ക്ഷാമവും, രാമൻ്റെ തന്നെ കൈയൊക്കെ കുഴഞ്ഞു അമ്പെയ്ത് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവേണ്ടി നിൽക്കുമ്പം വിഭീഷണം എന്ന് പറഞ്ഞു കൊടുക്കും, രാവണൻ്റെ ഹൃദയത്തിൽ അമ്പെയ്യേണ്ടത്. ഹൃദയത്തിൽ അമ്പെയ്തിട്ട് ജ്ഞാനസാഗരം വറ്റിച്ചാലേ രാവണൻ ചാവുള്ളൂ എന്ന് പറയും. ഹൃദയത്തിൽ അമ്പയം ചേർത്താ ഈ അറിവ് നമ്മൾ തലയിൽ കയറ്റി വെച്ചിട്ട് പൂന്താനം പറഞ്ഞ പോലെ കുങ്കുമത്തിൻ്റെ ഗന്ധം അറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദ്ദമം എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ചുമന്നോട് നടന്നിട്ട് ആരെങ്കിലും കാണുമ്പോൾ അവരോടൊക്കെ പറയല്ല വേണ്ട. ഈ ആധ്യാത്മിക അറിവ് ഹൃദയം കൊണ്ട് സ്വീകരിക്കണം. ഹൃദയത്തിൽ ആ ജ്ഞാനസാഗരം മുഴുവനും വറ്റിക്കുമ്പം നമ്മുടെ അകത്തുള്ള ഈ രാവണന്മാരുടെ തല മുഴുവനും പോകും. നമുക്കും രാമന് സമാനം, സീതയ്ക്ക് സമാനമാകാൻ പറ്റും. ഈ സൃഷ്ടിയെ ഇവിടെ ഒരു ഭൂതം ഇരുന്നിട്ട് വിറക് വെച്ചിട്ട് ഭൂമിയെ കത്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇന്ന് കാമ, ക്രോധ, ലോഭ, മോഹ, അഹങ്കാരമാകുന്ന പഞ്ചഭൂതങ്ങളാണ് ഈ വിറക്, പഞ്ചവികാരങ്ങൾ. ഈ പഞ്ചവികാരങ്ങളാകുന്ന വിറക് വെച്ചിട്ട് മഹാഭൂതം, മായയാകുന്ന ഭൂതം ഈ ഭൂമിയെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭൂമിയെ തണുപ്പിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഈ ദുർവാസനകളിൽ നിന്ന് മുക്തരാകണം, ദുർവികാരങ്ങളെ ത്യജിക്കണം, സാത്വിക സ്വഭാവത്തെ അഭ്യസിക്കണം, ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം നയിക്കണം. ഭൂമി ഇങ്ങനെ നമ്മുടെ മനുഷ്യ മനസ്സിൽ ഈ വികാരങ്ങളുടെ തീ ഉള്ളത് കൊണ്ടാണ് പ്രകൃതിയും നോക്കിയ പ്രകൃതി പ്രക്ഷോഭങ്ങളും. ഐസ്ലാൻഡിൽ അഗ്നിപർവ്വതം പൊട്ടിയത് ആലോചിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു, ഐസ്ലാൻഡിൽ അഗ്നിപർവ്വതം പൊട്ടുക എന്നുള്ള കാര്യം. മുമ്പെങ്ങും കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എന്താ, മനുഷ്യൻ്റെ മനസ്സങ്ങനെയായി. ദ്വാപര കലിയുഗത്തിൽ ഈ ഭൂമി നരകം പോലെ ആവാണ്, ദുഃഖം വർദ്ധിച്ചപ്പം ഈശ്വരാന്വേഷണം ആരംഭിച്ചു. അപ്പോൾ ഓരോ മതസ്ഥാപകന്മാർ ഈ ഭൂമിയിൽ ഇറങ്ങി വന്നിട്ട് അവരൊരു മതങ്ങൾ സ്ഥാപിക്കുകയാണ്. ഇത്രയും പേര് മതം സ്ഥാപിച്ചു, അവരുടെ പിറകെ ആയിരക്കണക്കിന് അനുയായികൾ, അവർ പറഞ്ഞതുപോലെയൊക്കെ നടക്കാൻ തുടങ്ങി. ഒത്തിരി അമ്പലങ്ങളും ക്ഷേത്രങ്ങളും ഇതെല്ലാം ഉണ്ടാക്കിയാലും ലോകത്തിൽ ദുഃഖം കൂടിക്കൂടി വരികയാണ്. ഈ ദുഃഖത്തിന് ഒരവസാനം വരണമെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ആചരിക്കണം, അല്ലാണ്ട് വെറുതെ പുറമേ നമ്മൾ വിശ്വസിച്ചാൽ പോരാ. ശ്രീമദ് ഭഗവത്ഗീത പറയുന്നത് പോലെ നമ്മുടെ കർമ്മത്തെ കർമ്മയോഗമാക്കണം, പുണ്യകർമ്മം ചെയ്യണം, ശ്രേഷ്ഠ കർമ്മം ചെയ്യണം, അനാസക്ത വൃത്തിയോടുകൂടി കർമ്മം ചെയ്യണം, മോഹം മമത ആസക്തിയിൽ നിന്ന് മോചിതരാകണം. അപ്പോഴേ ഈ സൃഷ്ടിയെ നമുക്ക് പരിവർത്തനപ്പെടുത്താൻ സാധിക്കും. നമ്മുടെ സംസ്കാരത്തെ അങ്ങനെ ശ്രേഷ്ഠമാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈശ്വരനെ അനന്യ ചിന്തയോടെ, അന്യനായിട്ട് വേറെ ഒരാൾ അകത്ത് വരാൻ പാടില്ല, ഞാനും ഈശ്വരനും രണ്ടാമതൊരാളില്ല, അന്യനായിട്ട് ഒരാളേ ഇല്ല. ഈശ്വരൻ ഓർമ്മിക്കാതിരിക്കുമ്പോൾ അത്രത്തോളം മനസ്സ് ഭഗവാൻ ഏകാഗ്രമാകണം. അപ്പോൾ ബി യോഗി ബി ഹോളി എന്ന് പറയും. എത്രത്തോളം നമ്മൾ യോഗ അഭ്യസിക്കുന്ന അത്രത്തോളം നമ്മുടെ മനസ്സ് ശുദ്ധമാവും, എത്രത്തോളം ശുദ്ധം അത്രത്തോളം യോഗത്തിൽ ഏകാഗ്രത വർദ്ധിക്കും. രണ്ടും പരസ്പരം പൂരകങ്ങളാണ്. ശുദ്ധി ഉണ്ടെങ്കിലേ ഏകാഗ്രത കിട്ടുള്ളൂ, ഏകാഗ്രത ഉണ്ടെങ്കിലേ ശുദ്ധമാവുള്ളൂ. അതുകൊണ്ട് അനന്യ ചിന്തയോടെ എന്നെ തന്നെ ഭജിക്കുന്നവർക്ക് അവരുടെ ആവശ്യങ്ങളെ ഞാൻ നിവർത്തിക്കുന്നു, മാത്രമല്ല അവരുടെ അടുത്ത് എന്തൊക്കെ ഉണ്ടോ അതിനൊക്കെ ഞാൻ സംരക്ഷിക്കുകയും ചെയ്യും. യജന്തേ ശ്രദ്ധയാൻവിതാഃ
തേപി മാമേവ കൗന്തേയ യജന്ത്യ വിധിപൂർവകം അഹം ഹി സർവയജ്ഞാനാം ഭോക്താ ച പ്രഭുരേവ ച നതു മാമഭിജാനന്തി തത്വേനാദസ്യവന്തിതേ. ഭഗവാൻ പറയാണ്, തികഞ്ഞ ഭക്തിയോടെ മറ്റു ദേവന്മാരെ ആരാധിക്കുന്നവരും എന്നെ തന്നെയാണ് ആരാധിക്കുന്നത്. ഈശ്വര എന്ന് വിളിച്ചിട്ട് നമ്മൾ പറഞ്ഞാൽ ഭഗവാനോട് തന്നെ അത് എത്താറ്. പക്ഷേ വിധി പ്രകാരമല്ല എന്ന് മാത്രം, അതിന് ഫലം കൊടുക്കുന്നതും നേരിട്ട് ഈശ്വരൻ തന്നെയാണ്. എല്ലാ യജ്ഞങ്ങളും അതിൻ്റെ ഭോക്താവ് അനുഭവിക്കുന്ന ആളും അതിൻ്റെ ഫലദാതാവും സ്വയം ഈശ്വരൻ തന്നെയാണ്. എന്നെ അറിയാത്തത് കാരണം അവർ എന്നെ പ്രാപിക്കാതെ സംസാരസാഗരത്തിൽ തന്നെ വീണ്ടും വീണ്ടും വഴുതി വീഴുന്നു. ഈശ്വരൻ അറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പം ഈ സംസാരസാഗരത്തിൽ നിന്ന് മോചിതരാകാൻ പറ്റും. ഭൂതാനി യാന്തി ഭൂതേജ്യാഃ യാന്തി മദ്യാദിനോപി മാം. ഭഗവാൻ പറയാണ്, ഈശ്വരൻ ആരാന്ന് അറിയാത്തത് കാരണം ദേവതകളുടെ രൂപത്തിൽ എന്നെ പ്രാർത്ഥിക്കാറുണ്ട് ചിലര്. അങ്ങനെ ആരാണോ ശ്രദ്ധയോടെ ദേവതകളുടെ രൂപത്തിൽ എന്നെ സ്മരിക്കുന്നത്, അവര് ദേവതകളുടെ ലോകത്തിൽ ജന്മമെടുക്കും. അതേപോലെ പിതൃക്കളെ പൂജിക്കുന്നവരുണ്ട്. ഈശ്വരൻ ആരാന്ന് അറിയേണ്ട പിതൃക്കളെ, ഫിലിപ്പൈൻസിലൊക്കെ പിതൃക്കളെ പൂജിക്കാറ്, അവര് പിതൃക്കളുടെ അടുത്തെത്തും. ചിലര് ഭൂതപ്രേതങ്ങളെയൊക്കെ, കുട്ടിച്ചാത്താനും അങ്ങനെയുള്ള എന്തൊക്കെയോ പൂജിക്കുന്നവരുണ്ട്, ഭൂതങ്ങളെയും പ്രേതങ്ങളെയൊക്കെ, അവരെ പ്രാപിക്കും. നിരന്തരം ആരാണ് ഉപാസിക്കുന്നത്, മരിക്കുമ്പോൾ അവരുടെ ഓർമ്മ വരും. അപ്പം മരിക്കുന്ന സമയത്ത് എന്താണ് ഓർമ്മ, അവിടെ എത്തും. പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്ത്യുപഹൃതം അശ്നാമി പ്രയതാത്മനഃ യത്കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസി യത് യത്തപസ്യസി കൗന്തേയ തത്കുരുഷ്വ മദർപ്പണം. അണ്ട് ഭഗവാൻ പറയാണ്, നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഈശ്വരാർപ്പണമായിട്ട് ചെയ്യാം. മനസ്സിനെ ശുദ്ധാക്കണം ആദ്യം. ശുദ്ധി ഉണ്ടെങ്കിൽ ക്ലീനിനെസ് ഇസ് നെക്സ്റ്റ് ടു ഗോഡ്ലിനെസ് എന്നാ പറയാം. ശുദ്ധിയിലവിടെ ഈശ്വരൻ ഉണ്ടാവുള്ളൂ. ഈശ്വരൻ കഴിഞ്ഞ അടുത്ത സ്ഥാനം ശുദ്ധിക്കാണ്. അതുകൊണ്ട് അല്ലെ, നമ്മൾ എന്തെങ്കിലും ഒരു പൂ കൊണ്ടുപോയി വെച്ചാൽ പോലും വെള്ളം തളിച്ചിട്ട് അത് എടുക്കാറ്. ഭഗവാന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വൃത്തിയാക്കിയിട്ടാണ് എന്തെങ്കിലും നൈവേദ്യം ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ ഉണ്ടാക്കാറ് ഈശ്വരൻ്റെ ഓർമ്മ എന്തെങ്കിലും ചെയ്യുമ്പം. അതുകൊണ്ട് ആദ്യം ചിത്തത്തെ ശുദ്ധമാക്കണം. എന്നിട്ട് ഭക്തിയോടെ ഇലയോ പൂവോ കായോ ജലോ എന്തെനിക്ക് അർപ്പിച്ചാലും ഭക്തന്റെ ഉപഹാരം ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. അതുകൊണ്ട് അർജുന, നീ എന്ത് ആരാധന ചെയ്താലും അതൊക്കെ പരമാത്മാവായി എനിക്ക് സമർപ്പിച്ചിട്ട് ചെയ്യും. അതുകൊണ്ട് പണ്ടുകാലത്തെ കുടുംബത്തെ ഗൃഹസ്ഥാശ്രമം എന്നാ പറയാം, ചതുരാശ്രമങ്ങൾ എന്നാ പറയാം. വിദ്യാഭ്യാസം ആശ്രമമാണ്, ഗൃഹസ്ഥ ആശ്രമമാണ്, എല്ലാം ആശ്രമം എന്നാ പറയാം. എന്തുകൊണ്ടാ, നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും ആശ്രമം എന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യുമ്പം ഈശ്വരാർപ്പണമായിട്ട് വരും. ഇത് ഈശ്വരൻ്റെയാണ്, ഈ വീട് എൻ്റെ വീടല്ല, ഭഗവാന്റെ വീടാണ്. ആശ്രമത്തിൽ എൻ്റെ ആയിട്ടൊന്നുമില്ല. ഇപ്പൊ എനിക്ക് ആശ്രമത്തിൽ ട്രാൻസ്ഫർ തരും, ഇപ്പൊ എന്നെ വേറെ സ്ഥലത്തേക്ക് അയക്കുകയാണെങ്കിൽ ഞാൻ ഉടുത്ത ഡ്രസ്സ് വേറെ ആരും എടുക്കില്ല. അത് കാരണം ഉടുത്ത ഡ്രസ്സ് മാത്രം എടുത്തോണ്ട് പോകും, വേറെ ഒന്നും എടുത്തോണ്ട് പോകില്ല. എന്താ വെച്ചാൽ ഒന്നും എൻ്റെ അല്ല, നാട്ടുകാരവിടെ കൊണ്ടുവന്ന് തന്നത് കൊണ്ട് അവരുടെയാ. അമ്പലത്തിലും പറയില്ലേ ട്രസ്റ്റ് ആണെന്ന് പറയും. ഇവിടെ തരുന്ന ഒരു 10 രൂപ കൊണ്ട് അമ്പലത്തിൽ അത് ഉപയോഗിക്കുന്ന ആൾക്കാർ 10 രൂപ കൊണ്ട് അവരുടെ കുടുംബത്തിലത്തെ ഒരു മിഠായി പോലും വാങ്ങിച്ചുകൊണ്ട് പോകില്ല. പക്ഷേ മുഴുവനും പൈസ നല്ല കാറ്റ് വേണ്ടി ഉപയോഗിക്കും ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഉപയോഗിക്കും, എങ്ങനെ ഉപയോഗിക്കും, എൻ്റെ എന്നുള്ള സ്വാർത്ഥത കളഞ്ഞിട്ട്. ഇത് ഈശ്വരൻ്റെ കാര്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉണ്ണുന്നതും ഉറങ്ങുന്നതും നടക്കുന്നതും ഇരിക്കുന്നതും ആഹാരം ഉണ്ടാക്കുന്നതും വിളമ്പുന്നതും എല്ലാം ഈശ്വരാരാധനയാണ്. ഞാൻ വെറും ട്രസ്റ്റി മാത്രമാണ്, യജമാനൻ ഈശ്വരനാണ്. അതുകൊണ്ട് കുടുംബം ഓരോ ബന്ധത്തെയും ധർമ്മം എന്നാ പറയാം, ധർമ്മപത്നി. ഓരോ കർമ്മത്തെയും ധർമ്മം എന്നാ പറയാം, പുത്രധർമ്മം, പത്നിധർമ്മം, രാജധർമ്മം, എൻ്റെ ബടൻ്റെ ധർമ്മമാണിത്, ഭർത്താവിൻ്റെ ധർമ്മമാണിത് എന്നൊക്കെ പറയാം, ഗുരുവിൻ്റെ ധർമ്മമാണിത്, ശിഷ്യൻ്റെ ധർമ്മമാണിത് എന്നൊക്കെ പറയും. ഓരോ കർമ്മത്തെയും ധർമ്മത്തിനോട് ഉപമിക്കാം. എന്തുകൊണ്ടാണ്, കർമ്മം ധർമ്മമായിരിക്കണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ കർമ്മവും ഈശ്വരാരാധനയാണ്. അങ്ങനെ അവർക്ക് പെട്ടെന്ന് തന്നെ അനേക ജന്മങ്ങളിലെ പാപങ്ങളെ ഭസ്മമാക്കിയിട്ട് ഭഗവാന്റെ അടുത്ത് എത്താൻ സാധിക്കും. മരിക്കുമ്പോൾ തീർച്ചയായിട്ട് ഈശ്വരൻ്റെ ഓർമ്മ വരും. എന്നുവെച്ചാൽ എൻ്റെ എന്നുള്ള തോന്നലില്ലല്ലോ, ഓരോ കർമ്മവും ഈശ്വരാരാധനയായിട്ടാണ് ചെയ്തത്. അജാമിളൻ്റെ കഥ
അത് പ്രാവർത്തികമാക്കാനാണ് നമ്മൾ നമ്മളോട് ഭാഗവതത്തിൽ ആ കഥ പറഞ്ഞത്. അല്ലെങ്കിൽ അജാമണി അങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് വേണം? എന്തിനാ കഥ ഭാഗവതത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്? നമ്മളൊക്കെ എന്തിനാണ് അത് വായിക്കുന്നത്? നമ്മളും അത് അഭ്യസിക്കാനായിട്ടാണ്, അത് അനുകരിക്കാനായിട്ടാണ്. അങ്ങനെ ഓരോ കർമ്മവും ഈ വീടീശ്വരൻ്റെയാണ്, ഈ മക്കൾ ഈശ്വരൻ്റെയാണ്, എൻ്റെ മകനല്ല, ഭഗവാന്റെ സന്താനാണ്, എന്നെ വളർത്താൻ ഏൽപ്പിച്ചിരിക്കുകയാണ്, നോക്കാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. എല്ലാ കാര്യവും ഈശ്വരാർപ്പണമായിട്ട് ചെയ്തിട്ട് മുക്തിയെ യജ്ഞമാക്കണം, അങ്ങനെ മുക്തിയിലേക്ക് എത്തണം. ശുഭാശുഭ ഫലൈരേവം മോക്ഷ്യസേ കർമ്മബന്ധനൈഃ സന്യാസയോഗയുക്താത്മാ വിമുക്തോ മാമുപൈഷ്യസി. അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ എന്താകും? ഒന്ന് എൻ്റെ അല്ല, എല്ലാം ഈശ്വരൻ്റെയാ. സർവ്വതും ത്യജിച്ചു. ത്യാഗം എവിടെയാണ്? അവിടെ തപസ്സുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള അവരുടെ ഓരോ കർമ്മവും തപസ്സാണ്. കർമ്മം എന്ന് ചേർത്തത് ചിന്തയും വാക്കും പ്രവൃത്തിയും എല്ലാം തപസ്സാണ്. അങ്ങനെ ചെയ്യുമ്പം യോഗയുക്തമാണ് ജീവിതം. അപ്പം ശുഭം അശുഭമായിട്ടുള്ള ഒരു ഫലവും നമ്മൾ സ്വീകരിക്കില്ല. ആരെങ്കിലും നമ്മളെ പ്രശംസിച്ചാലും എൻ്റെ അല്ലല്ലേ, ഈശ്വരൻ്റെ അല്ലേ, അത് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. പ്രശംസിച്ച അങ്ങ് ആകാശം മുട്ട പൊങ്ങില്ല. നിന്ദിച്ചാലും എന്നാലും എന്നെ എങ്ങനെ പറഞ്ഞില്ല, ഞാൻ എത്ര ഉപകാരം ചെയ്തതാ, ഞാനാണോ ചെയ്തത്? ഇത് ഈശ്വരൻ്റെ കാര്യം ഞാൻ ചെയ്യേണ്ട പിന്നെ ആരാ ചെയ്യാം? അതുകൊണ്ട് ഈശ്വരൻ്റെ കാര്യം ചെയ്തത് ഈശ്വരൻ അറിഞ്ഞിട്ടുണ്ട്, അറിയേണ്ട ആൾ അറിഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കേണ്ട ആൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അത് മതി. അതുകൊണ്ട് ഇവർ നമ്മളെ നിന്ദിച്ചാലും സ്തുതിച്ചാലും രണ്ടും നമ്മളെ ബാധിക്കില്ല. ശുഭവും അശുഭവുമായിട്ടുള്ള കർമ്മങ്ങളിൽ നിന്ന് നമ്മൾ മുക്തമാകും. ഇപ്രകാരം മനസ്സിനെ ഭഗവാൻ, അപ്പം ഈ മെഡിറ്റേഷൻ ചെയ്യാരിക്കുമ്പോൾ, പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ഏകാഗ്രമാകും മനസ്സ്. പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ നോക്കിയ മനസ്സ് എവിടെ പോണത്? എൻ്റെ എന്താണ് അതിലേക്കാണ് മനസ്സ് പോവുക. എൻ്റെ കളഞ്ഞാൽ ഈശ്വരൻ മാത്രം എൻ്റെ. അപ്പോൾ മനസ്സിന് പോകാൻ ഒരൊറ്റ സ്ഥലമുള്ള ഈശ്വരൻ. അടുത്തത് മനസ്സ് എവിടെ പോകാൻ നോക്കി? ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ ഈശ്വരൻ പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴേ ഓർമ്മ വരും, എന്നാലും അവരെന്നോട് ഇങ്ങനെ പറഞ്ഞില്ലേ. ആരും നമ്മളെ പ്രശംസിച്ചാൽ എന്നാലും അവരെന്നെ ഇങ്ങനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, ഇതൊക്കെ ഓർമ്മ വരിക. ശുഭാശുഭമായിട്ടുള്ള കാര്യങ്ങൾ, ഫലം, അല്ലെങ്കിൽ എൻ്റെ എന്ന ഭാവം, അഹങ്കാരം. അമ്പലത്തിൽ വന്നിട്ട് ഭഗവാൻ സന്നിധി നിന്നാൽ പോലും ഈ അഹങ്കാരം നമ്മളെ വെറുതെ വിടില്ല, അവിടെ കയറി വരും. അത് അമ്പല സന്നിധിയിൽ പോലും കയറി വരും. അതുകൊണ്ട് ഇതിൽ നിന്നൊക്കെ മുക്തമാകാൻ പറ്റും. സർവ്വകർമ്മങ്ങളും ഈശ്വരാരാധനയായിട്ട് ചെയ്താൽ അപ്പോൾ ഭഗവാൻ എടുത്തെത്താൻ പറ്റും. ജഡഭരത മഹാരാജൻ്റെ കഥ പറയുന്നില്ലേ, മാനിനെ ഓർമ്മിച്ച് മരിച്ചുകൊണ്ട് മാനായിട്ട് ജനിച്ചു. അപ്പോൾ മരിക്കുന്ന സമയത്തെ സ്മൃതിക്കനുസരിച്ചിട്ടാണ് ഗതി, അന്തമതേ, അന്തിമ സമയത്തുള്ള മതിക്കനുസരിച്ചിട്ടാണ് സോ ഗതേ എന്ന് പറയാം, ഗതി. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈശ്വരൻ നമുക്ക് മഹാമന്ത്രം തരാണ്, മന്മനാഭവ. നമ്മുടെ മനസ്സ് അവിടെ പോകുമ്പോൾ, ഭർത്താവിൻ്റെ അടുത്ത് പോകുമ്പോൾ, ഭാര്യയുടെ അടുത്ത് പോകുമ്പോൾ, മോളുടെ അടുത്ത് പോകുമ്പോൾ, ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ, ഹേ എൻ്റെ മനസ്സേ, നീ അവിടെ പോകാതെ ഇവിടെ പോകാതെ, നീ ഇപ്പോൾ ഈശ്വരനെ ഓർമ്മിക്കാനായിരിക്കുന്നത്. അവിടെ ഇവിടെയും പോകണമെങ്കിൽ വേറെ സമയത്ത് ഓർത്താൽ പോരെ. മെനക്കെട്ട് ഞാൻ സന്ധ്യാസമയത്ത് ഈശ്വരൻ ഓർമ്മിക്കാതിരിക്കുമ്പം വേണോ ഇവിടേക്കൊക്കെ പോകാൻ? നീ അവിടെ പോകണ്ട, നീ ഭർത്താവിനെ ഓർമ്മിക്കേണ്ട, നീ ഭാര്യ ഓർമ്മിക്കേണ്ട, നീ ജോലി ഓർമ്മിക്കേണ്ട, അതിനൊക്കെ സമയമുണ്ട്, ആ സമയത്ത് ഓർമ്മിക്ക്, ഇപ്പം നീ ഈശ്വരൻ ഓർമ്മിക്ക എന്ന് നമ്മൾ നമ്മുടെ മനസ്സിനോട് പറയണം. അവിടെ പോകണം മനസ്സിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഈശ്വരേക്ക് തിരിച്ചു വിടണം, ഇവിടെ പോകണം മനസ്സിനെ പിടിച്ചുകൊണ്ടിട്ട് ഈശ്വരേക്ക് തിരിച്ചു വിടണം. നീ ഇപ്പം ഈശ്വരനെ ഓർമ്മിക്ക, നീ പരമാത്മ സ്നേഹത്തിലേക്ക്, അത് മാത്രമേ ശാശ്വതം. മരിക്കുമ്പം ഞാൻ എത്ര ഈശ്വരൻ ഓർമ്മിച്ച് അതുമാത്രം എൻ്റെ കൂടെ വരില്ല, ഇവരാരും എൻ്റെ കൂടെ വരില്ല, ഈ കാണിച്ചതൊന്നും എൻ്റെ കൂടെ വരില്ല. അതുകൊണ്ട് നീ ഭഗവാന്റെ അടുത്തേക്ക് പോകും, മന്മനാഭവ മദ്ഭക്തോ. അങ്ങനെ മനസ്സിനെ ഈശ്വരേക്ക് കൊണ്ടുപോയാൽ എന്താകും? പരമാത്മാവിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. മന്മനാഭവ എന്ന മഹാമന്ത്രം, മന്മനാഭവ മന്മനാഭവ മന്മനാഭവം ജപിക്കാനല്ല, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിനെ ആ അവസ്ഥയിൽ എത്തണം. നമ്മുടെ ജോലിയിൽ നിന്ന് ഫ്രീ ആവേണ്ട, മനസ്സ് നേരെ ഈശ്വരത്തേക്ക് പോകണം. മനസ്സ് ഫ്രീ ആകുമ്പോൾ എവിടെയാ പോകുക? എവിടെയാണ് നമുക്ക് മോഹം, അവിടേക്ക് പോകും. നമ്മൾ ജോലി കഴിഞ്ഞിട്ട് സെക്കൻഡിൽ ശ്രദ്ധിക്കാതെ തന്നെ മനസ്സ് ഭഗവാനെടുത്ത് പോകണം. അതാണ് മന്മനാഭവ എന്ന അവസ്ഥ. ആ മന്ത്രം ഭഗവാൻ ഭക്തന്മാരായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും തരികയാണ്. ഇത്ര സ്പഷ്ടമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഈശ്വരൻ ക്ലിയറാക്കി തരുന്നത്. അതായത് ഞാൻ ആത്മാ ജ്യോതിയാണ്, ഞാൻ ഈ ശരീരമല്ല, ജ്യോതിയാണെന്ന് മനസ്സിലാക്കിയിട്ട് നിരാകാരനും പരമജ്യോതി സ്വരൂപനുമായിട്ടുള്ള പരമാത്മാവിനെ ഓർമ്മിക്കുക. അപ്പം നരന് നാരായണനാകാൻ പറ്റും. അതിനാണ് ഈശ്വരൻ ശ്രീമദ് ഭഗവത്ഗീതാ ജ്ഞാനം നമുക്ക് നൽകുന്നത്. ദൈവിക ഗുണങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ ഭഗവാൻ കാണുന്നതും നമ്മുടെ സത്യത്തിൽ ആ ശ്രേഷ്ഠ അവസ്ഥ. നമ്മൾ അങ്ങനെ ഉണ്ടായിരുന്നത്, പൂർണ്ണമായിരുന്നു നമ്മുടെ തുടക്കത്തിൽ. പല ജന്മങ്ങളെടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ആയതാ, പല സംബന്ധത്തിൽപ്പെട്ട് പല സംഭവങ്ങൾ. ഒരു ഒരു സ്ത്രീക്ക് ഭർത്താവ് മരിച്ചുപോയി, ഒറ്റയ്ക്ക് കുടുംബമൊക്കെ നടത്തുമ്പോഴേക്കും എന്തെങ്കിലും ഒന്ന് മനസ്സിട്ട് തുറന്ന് പറയാനോ ചോദിക്കാനോ ശരി സംഭാവിച്ചുകൊണ്ട് തരാനോ ഒന്നും ഒരു ആശ്രയമില്ലല്ലോ.
ഒറ്റയ്ക്കെല്ലാം ചെയ്യുമ്പോഴേക്കും കുറേ പേരുടെ സംശയമായിരിക്കും, കുറേ പേരുടെ ദേഷ്യമായിരിക്കും, മടുപ്പായിരിക്കും. ഈ സംസ്കാരം അടുത്ത ജന്മം കൂടെ വരും. ചൊട്ടയിലെ ശീലം ചുടലവരെ മാത്രമല്ല, അടുത്ത ജന്മന കൂടെ വരും. പക്ഷെ കുറേ കാലം അതല്ല അഭ്യസിച്ചത്. ഒരു സ്ത്രീയുടെ ഭർത്താവ് ഭയങ്കര അഹങ്കാരിയാണ്. ആ തെങ്ങിൽ നോക്കിയ മുഴുത്ത മാങ്ങ കാച്ചിരിക്കുന്ന പറഞ്ഞാൽ അതെ അതെ നല്ല മുഴുത്ത മാങ്ങ എന്ന് തന്നെ പറയണം, അല്ലെങ്കിൽ അവിടെ ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ജീവിച്ച് ജീവിച്ച് അതവരുടെ സംസ്കാരമായി. ആ ജന്മത്തോടെ പോകില്ല, അടുത്ത ജന്മം ഈ സംസ്കാരം കൂടെ വരും. ഇങ്ങനെ പല ജന്മം, പല സംഭവങ്ങൾ, പല സാഹചര്യങ്ങൾ, പല വ്യക്തികളുടെ സംഘത്തിൽപ്പെട്ട് നമ്മൾ ഇന്നിങ്ങനെ ആയതാ. ഇതല്ല ഞാൻ. നമ്മുടെ യഥാർത്ഥ രൂപം നമ്മൾ നാരായണനെ പോലെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് പറയണം, അഹം ബ്രഹ്മാസ്മി തത്വമസി ശിവോഹം അമൃതസ്യ പുത്രാഹ അമരത്വത്തിൻ്റെ അരുമക്കിടാങ്ങളെ എന്നാണ് ഋഷികൾ മാനവകുലത്തെ സംബോധന ചെയ്യുന്നത്. നമ്മൾ ആ ഒറിജിനൽ സ്റ്റേജ് ഓർമ്മിക്കാം, അതായിരുന്നു ഞാൻ. ഒന്നും നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കേണ്ടതില്ല, എല്ലാം ഉണ്ട് ഉള്ളിൽ. എന്നെ ആ കനലിൻ്റെ മുകളിൽ ലേശം ചാരം മൂടിക്കിടക്കുന്നുണ്ട്, ആ ചാരം മാറ്റിയാൽ മതി. നാല് വിറക് വെച്ചിട്ട് ഒന്ന് ഊതിക്കൊടുത്താൽ ആളി കത്തും. അതുപോലെ ഈ വേണ്ടാത്ത കുറേ കിടപ്പുണ്ട്, വെറുപ്പും വിദ്വേഷവും പകയും അസൂയും അഹങ്കാരവും മടിയും ഭയവും ലജ്ജയും, ഇതൊക്കെ കളഞ്ഞാൽ മതി. അകത്തുള്ള നന്മകൾ താനെ ഉണരും. അതുകൊണ്ട് ഇങ്ങനെ മനസ്സിനെയും ബുദ്ധിയെയും യോഗയുക്തമാക്കി പരമാത്മാവിനെ തന്നെ ശരണം പ്രാപിച്ചാൽ മരിച്ചതിന് ശേഷം പരമാത്മാവിൽ എത്തിച്ചേരും. ആകാശഗംഗ ഭൂമിയിലേക്ക് ഒഴുക്കിയ ഭഗീരഥന്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഈ ഭൂമിയിലെ വെള്ളത്തിനൊന്നും മരിച്ചുപോയവരെ ജീവിപ്പിക്കാനുള്ള ശക്തിയില്ല. ആകാശഗംഗ ഭൂമിയിലെത്തണം. അതുപോലെ ഈ സൃഷ്ടിയിൽ വന്നിട്ടുള്ള ഏത് വ്യക്തിയുടെ അറിവിനും മാനവനെ ദേവനാക്കാനുള്ള ശക്തിയില്ല. ദേഹം, അതാണ് മരിച്ച അവസ്ഥ. ദേഹം എന്നുള്ള ശവത്തിൽ നിന്ന് ആത്മാ എന്നുള്ള ജീവിച്ച അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ മനുഷ്യന്റെ അറിവിന് സാധിക്കില്ല. യേശു ക്രിസ്തു നീ ക്രിസ്ത്യനാണെന്നുള്ള ബോധത്തിലേക്ക് കൊണ്ടുവന്നു, ദേഹമല്ല, ദേഹത്തിന്റെ മതമല്ലേ. ബുദ്ധൻ നീ ബുദ്ധിസ്റ്റാന്നുള്ള ബോധത്തിലേക്ക് കൊണ്ടുവന്നു, ദേഹത്തിന്റെ ധർമ്മത്തിലെല്ലാവരും. പരമാത്മ അറിവാണ് നീ ക്രിസ്ത്യനല്ല, മുസ്ലിം അല്ല, ഹിന്ദു അല്ല, പണ്ഡിതനല്ല, പാമരൻ. ഈ ദേഹത്തിന്റെ ബോധത്തിൽ നിന്ന്, ഈ ശവത്തിൽ നിന്ന് ചൈതന്യമായിട്ടുള്ള ആത്മാവാണ് നീ എന്ന ബോധത്തിലേക്ക് കൊണ്ടുവരുന്നത്. അച്ഛൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സമ്പത്തൊന്നും പങ്കുവയ്ക്കില്ല, അച്ഛൻ മരിക്കുമ്പോഴാണ് സമ്പത്തൊക്കെ പങ്കുവയ്ക്കുന്നത് അല്ലെ. അതേപോലെ സഹോദരന്മാരിവിടെ വന്നിട്ട് നീ മുസ്ലിം, നീ ക്രിസ്ത്യൻ, നീ ഹിന്ദു, നീ ചെറുത്, നീ വലുത്, നീ മലയാളി, നീ തമിഴ് എന്നൊക്കെ നമ്മളെ വിഭജിച്ചു. അച്ഛൻ വരുമ്പോൾ പറയണം, ഇതൊന്നുമല്ല നിങ്ങൾ, ഇതൊക്കെ ദേഹത്തിൻ്റെ ധർമ്മമാണ്, ആത്മാവാണ് നിങ്ങൾ. ഇന്നത്തെ ഹിന്ദു ചിലപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ കൃഷ്ണനായിരുന്നിരിക്കാം, ഇന്നത്തെ മലയാളി ചിലപ്പോൾ പൂർവ്വജന്മത്തിൽ തമിഴനായിരുന്നിരിക്കാം. ആര് കണ്ടു? ജന്മ ജന്മാന്തരം എന്നാ പറയാം. ഓരോ ജന്മത്തിലും അന്തരമുണ്ട്. ഇന്ന് ഞാൻ സ്ത്രീയാണ്, ചിലപ്പോൾ പൂർവ്വജന്മത്തിൽ പുരുഷനായിരുന്നിരിക്കാം, അടുത്ത ജന്മം ചിലപ്പോൾ പുരുഷനാകാം. ശരീരം പോലും മാറും, പിന്നെയല്ലേ ബാക്കി കാര്യങ്ങൾ. അതുകൊണ്ട് ഇതൊന്നുമല്ല, ആത്മാവാണ് നീ. അതാണ് ശവത്തിൽ നിന്ന് മരിച്ചുപോയ അവസ്ഥയിൽ നിന്ന് ജീവിപ്പിക്കാൻ ചേർത്തം. അത് പരമാത്മാവിൻ്റെ അറിവിന് മാത്രമേ സാധിക്കുള്ളൂ. ആ ഈശ്വരീയ ജ്ഞാനം ഇവിടെ വന്ന് പരമാത്മാ നമുക്ക് ആ ആധ്യാത്മിക ജ്ഞാനം നമുക്ക് നൽകുകയാണ്. ബ്രഹ്മത്തിൽ വസിക്കുന്ന ജ്ഞാനസാഗരനായിട്ടുള്ള ഭഗവാനിൽ നിന്ന് വരുന്ന അറിവാണ് ആകാശഗംഗ. അപ്പോൾ ഭഗീരഥൻ ആരാണ്? പരമാത്മാവ്. ആ അറിവ് ഒരു ശരീരത്തെ ആധാരമാക്കിയിട്ട് മാനവനിലേക്ക് ഒഴുക്കുന്നത് ആ വ്യക്തിയാണ് ഭാഗ്യശാലി രഥം. ശരീരമാണ് രഥം. ഈശ്വരൻ്റെ അറിവിനെ ലോകത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിമിത്തമാകുന്ന വ്യക്തിയാണ് ഭാഗീരഥൻ. അങ്ങനെ ആത്മാവിൻ്റെ രഥം ശരീരം ഭാഗ്യം സിദ്ധിക്കുന്ന രഥത്തിന് ഉടമ. ഈ കലിയുഗമാകുന്ന പതിത ലോകത്തെ സത്യുഗമാകുന്ന പാവനമായിട്ട ലോകമാക്കാൻ വേണ്ടിയിട്ട് സ്വയം ജ്ഞാനസാഗരനായിട്ടുള്ള ഈശ്വരൻ കൽപ്പങ്ങൾ സംഗമിക്കുന്ന ഈ സമയത്ത് ഒരു സാധാരണ മാനവദേഹത്തെ ആധാരമാക്കിയിട്ട് അതീവ ഗഹനമായിട്ടുള്ള ഗീതാസാരം സാധാരണക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ബ്രഹ്മകുമാരി ശിശു വിശ്വവിദ്യാലയം 2009 ഒക്ടോബർ 3-4 തീയതികളായിട്ട് ഭാരതത്തിൽ 16 നഗരങ്ങളിൽ പല പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. ഭാരതത്തിൻ്റെ എല്ലാ സംസ്ഥാനങ്ങളിലും ബ്രഹ്മകുമാരീസ് പ്രവർത്തിക്കുന്നുണ്ട്. ബ്രഹ്മകുമാരീസിൻ്റെ പ്രവർത്തനം തികച്ചും സൗജന്യമാണ്. ആർക്കും ഈ ബ്രഹ്മകുമാരീസിൻ്റെ പ്രവർത്തനത്തിൻ്റെ നേട്ടമെടുക്കാം. രാവിലെ 7 തൊട്ട് വൈകുന്നേരം 7 വരേക്കും ബ്രഹ്മകുമാരീസിൻ്റെ എല്ലാ ശാഖകളും തുറന്നു വെച്ചിട്ടുണ്ട്. ആര് വരുന്നവർക്ക് ആധ്യാത്മികരെ കാച്ചി കുറുക്കിയ സാരം സാധാരണ ഭാഷയിൽ പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ട്. ഈ ക്ലാസ്സുകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. സൗജന്യ ഗീതാരാജോഗ പഠനം 1 മണിക്കൂർ വീതമുള്ള ക്ലാസ്, 7 ദിവസത്തിൽ കൂടെ നമുക്ക് ശ്രീമദ് ഭഗവത്ഗീതയുടെ കാതൽ എന്താന്ന് മനസ്സിലാക്കാം, രാജയോഗം എങ്ങനെയാണ് പരിശീലിക്കേണ്ടതെന്ന് മനസ്സിലാക്കാം, എന്നിട്ട് അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ തരും. ആ ക്ലാസ്സുകളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇവിടെ തൊട്ടടുത്ത് ചങ്ങനാശ്ശേരിയിൽ നമ്മുടെ ശാഖയുണ്ട്. ചങ്ങനാശ്ശേരിയുടെ ശാഖയുടെ അഡ്രസ്സ് നിങ്ങൾക്ക് കിട്ടുന്ന പാംഫ്ലെറ്റിലുണ്ട്.
ആ ശാഖയിൽ രാവിലെ 7 തൊട്ട് വൈകുന്നേരം 7 വരെയൊക്കെയുള്ള സമയത്തിന് ഇടയിൽ നിങ്ങളുടെ സൗകര്യം 1 മണിക്കൂർ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് തനിയോ അല്ലെങ്കിൽ 2-3 പേരെ ഒരുമിച്ചോ കൂട്ടുകാരുടെ കൂടെയോ പോയിട്ട് ആ ക്ലാസ്സുകൾ കേൾക്കാം. മനുഷ്യനായി ജനിച്ചിട്ട് ജ്ഞാനം ഇല്ലെങ്കിൽ പിന്നെ മാനവജന്മം കൊണ്ട് എന്ത് നേടി നമ്മൾ? അങ്ങനെയാണെങ്കിൽ മൃഗത്തേക്കാൾ മോശമാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് മനുഷ്യനായി ജനിച്ചിട്ട് ആ വിവേകം ഉണ്ടായിട്ടും നമ്മുടെ മുറ്റത്ത് വീണ് കിട്ടിയിരിക്കുന്ന ഈ സൗഭാഗ്യം നമ്മുടെ ജീവിതത്തിലേക്ക് എടുത്തില്ലെങ്കിൽ അതിനേക്കാൾ വലിയ മണ്ടത്തരം വേറെ ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ബ്രഹ്മകുമാരീസിൻ്റെ ക്ലാസ്സുകളിലേക്ക് വരണം, ക്ലാസ്സുകൾ കേൾക്കണം എന്ന് സവിനയം അപേക്ഷിക്കുകയാണ്. ബ്രഹ്മകുമാരീസിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യണം. ഇതുപോലുള്ള ക്ലാസ് ഗീതാസപ്താഹം വേറെ സ്ഥലത്ത് സംഘടിപ്പിക്കുന്ന ആഗ്രഹമുള്ളവർക്ക് കോട്ടയത്ത് ബ്രഹ്മകുമാരീസിനെ സമീപിക്കാം. ഇനി ഈശ്വരൻ്റെ ഓർമ്മയിൽ ഇരുന്നിട്ട് നമുക്ക് ഇന്നത്തെ ഈ സപ്താഹം അവസാനത്തെ ദിവസത്തെ ഈ ക്ലാസ്സും നമുക്ക് മംഗളമാക്കാം. പരമാത്മാവിൻ്റെ ഓർമ്മയിൽ ഇരുന്നിട്ട് കുറച്ച് നേരം ഓം മന്ത്രത്തിൻ്റെ സഹായത്തോടുകൂടി ഈശ്വരൻ്റെ ഓർമ്മയിൽ ഇരുന്നിട്ട് നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ്സുകൾ അവസാനിപ്പിക്കാം. പുസ്തകങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്, വേണ്ടവർക്ക് വാങ്ങാം. എല്ലാവരും നോട്ടീസ് തീർച്ചയായിട്ടും വാങ്ങണം. ഇന്നലെ നോട്ടീസ് കിട്ടാത്തവരത് വാങ്ങണം, ക്ലാസ്സുകളിലേക്ക് വരണം. യജ്ഞപ്രസാദം സ്വീകരിച്ചുകൊണ്ട് എല്ലാവരും ഇവിടുന്ന് പോകാനായിട്ട് എന്ന് അപേക്ഷിക്കുകയാണ്. ഈശ്വരൻ്റെ ഓർമ്മയിൽ കുറച്ച് നേരം ലയിക്കാം.
Thank you.